വേദനയുടെ കൂട്ടക്കുഴിമാടങ്ങൾ കാണുന്ന രണ്ടാം ദിവസമാണ് ഇന്ന്. കേരളത്തിനത് സാധാരണ കാഴ്ചയല്ല, അങ്ങേയറ്റം അസാധാരണ കാഴ്ചയാണെന്ന് മാത്രമല്ല, നമ്മുടെ ഓർമ്മകളിൽ അത്തരത്തിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ ഒരു കൂട്ടക്കുഴിമാടം കണ്ടതായി നമ്മൾ ഓർക്കുന്നില്ല. അങ്ങേയറ്റം വേദന. കേരളം മാത്രമല്ല, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ ഈ ദിവസം അത്രയും ഏഴാം നാളും അങ്ങനെ വിറങ്ങലിച്ച് ഞെട്ടി നിൽപ്പാണ് വയനാടും കേരളവും ഒക്കെ. നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോകുന്നുണ്ട്. ക്യാമ്പുകൾ പോകുമ്പോൾ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് പിളർന്നു പോകുന്ന അങ്ങേയറ്റത്തെ സങ്കടത്തിൻ്റെ ഇനി മുന്നോട്ടേക്ക് എന്ത് എന്നുള്ള വലിയ വേദന, വലിയ ട്രോമ, വലിയ എന്താണ് കൊടിയ വേദനയുടെ ദിവസങ്ങളിലൂടെ വയനാട് കടന്നു പോകുന്നു. എന്തായാലും ഈ സമയം ആ വേദനയ്ക്ക് അവരുടെ വേദനയ്ക്കൊപ്പം നിൽക്കുന്ന സമയമാണ്. അതോടൊപ്പം ഒരു പക്ഷേ മുന്നോട്ടേക്കുള്ള പോക്കിൽ ഈ തകർന്ന ജനതയെ എങ്ങനെ കൈപിടിച്ചുയർത്താമെന്നുള്ള വെറും വാക്കുകൾ പോരാ, സർക്കാരടക്കം ശക്തമായ പാറക്കെട്ട് പോലെ അവർക്ക് മുന്നിൽ നിന്നേ മതിയാവുകയുള്ളൂ. അത് പിന്നെ സംസാരിക്കാം ഗുബി അല്ലേ. അതെ, ഹാഷ്മിയും ഞാനും രണ്ടു ദിവസം മുൻപാണ് ഈ ചൂരൽമലയിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ഈ വിവരങ്ങളും വാർത്തകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു, ദൂരെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയല്ല വയനാട്ടിലെത്തുമ്പോൾ. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്ന ആളുകൾ, അതായത് അവരോടൊപ്പം ഉണ്ടായിരുന്ന, അവർക്ക് അവരോടൊപ്പം ജീവിതം പങ്കിട്ട്, അവരുടെ ആഹ്ലാദമായിരുന്ന, എല്ലാ സുഖ ദുഃഖങ്ങളിലും ഒപ്പം ഉണ്ടായിരുന്നവർ ഒറ്റ രാത്രി കഴിയുമ്പോൾ വേർപെട്ടു പോകുന്ന കാഴ്ച, അനാഥരാക്കപ്പെട്ടവർ, വീട്ടിൽ ആരുമില്ലാതെ ഒരു 8 വയസ്സ് പ്രായമായ 8 വയസ്സുള്ള ഒരു കുഞ്ഞു മാത്രം അവശേഷിപ്പിക്കുന്ന കുടുംബം മുതൽ അങ്ങനെ ശിഥിലമാക്കപ്പെട്ട കുടുംബത്തിൻ്റെ കണ്ണീർ ചാലുകളായിരുന്നു നമ്മൾ വയനാട്ടിൽ കണ്ടത്. അതുകൊണ്ട് വയനാടിനെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ പോകുന്നത്, എന്ത് പദ്ധതികളാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് നോക്കിയാണ്. പക്ഷേ ഇപ്പോഴും ആ വേദനിപ്പിക്കുന്ന അവരുടെ കഥകൾ കേട്ടു കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഓരോരുത്തരും, ഞങ്ങൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി, അവരെല്ലാം കാണുമ്പോൾ പറയുന്നത് അവർക്കുണ്ടായിരുന്ന ജീവിതം അതെങ്ങനെ നഷ്ടപ്പെട്ടു, അത് ഇങ്ങനെ താറുമാറായിരിക്കുന്നു എന്നാണ്. പലരും ഇപ്പോൾ കുറേ ധൈര്യമൊക്കെ സംഭരിച്ച് അവരുടെ ഉറ്റവർ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചാലും പിടിച്ചു വെക്കാൻ കഴിയാത്ത വേദനയുടെ ആ നിമിഷങ്ങളായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് മേപ്പാടിയിൽ നിന്ന് ഞങ്ങൾ തത്സമയം പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് ഈ ദുരിതം നേരിട്ട് കണ്ടവർ, അനുഭവിച്ചവർ, ഒറ്റപ്പെട്ടു പോയവർ, അവരുടെ നിസ്സഹായതകൾ നമ്മളോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു ദുരന്ത വാർത്ത ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ അത് പുറം ലോകത്തെ അറിയിച്ച് സഹായത്തിന് വേണ്ടി കേൺ അപേക്ഷിച്ചവർ നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ ഈ ദുരന്തത്തെ മുഖാമുഖം കണ്ടവർ, ഈ ദുരന്തത്തെ അതിജീവിച്ചവർ, ഈ ദുരന്തത്തിൽ വേദന മാത്രം അവശേഷിപ്പിച്ചവർ, അവരെല്ലാം തന്നെ ഇന്ന് മേപ്പാടിയിൽ നമ്മൾ ഒത്തുചേരുകയാണ്. അവരോടൊപ്പം നമ്മൾ നിൽക്കുന്നത് അവരുടെ വേദനകൾ പങ്കിടാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാശ്വാസവും അവർക്ക് പറ്റുന്ന തരത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 24 തന്നെ ചെയ്യുന്നത്, 24 കുടുംബം മുഴുവൻ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അവരെ പുനർനവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പദ്ധതികളിലും എല്ലാം നമ്മൾ കൈകോർക്കുകയാണ് ലാഷ്മി. ഉറപ്പായും ഗോപി. അപ്പോൾ നമ്മൾ ഇവരിലേക്കൊക്കെ പോവുകയാണ്, ഇവരുടെ കാര്യങ്ങൾ കേരളത്തോട് പറയുകയാണ്, കേരളത്തെ ഇവർ കേൾക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ യാത്രയിൽ മേപ്പാടിയിൽ നിൽക്കുന്ന ഇവരുടെ അനുഭവങ്ങൾ കേൾക്കുന്ന ഈ യാത്രയിൽ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ഗോപി. നമ്മൾ വയനാടിനൊപ്പം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലേ, എല്ലാ നാട്ടുകാരാണ്. മേപ്പാടി ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ദുരന്തത്തെ നേരിട്ട് കണ്ടവരുണ്ട്, അതിജീവിച്ചവരുണ്ട്, ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, രക്ഷാദൗത്യ പ്രവർത്തകരുണ്ട്, ഒക്കെയുണ്ട്. രമേശിനെ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പക്ഷേ രമേശാണ് നമ്മുടെ സുർജിത്ത് അയ്യപ്പത്തോട് ഇത് ആദ്യം ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി എന്ന് വിളിച്ച് പറയുന്നു. സുർജിത്ത് തലേദിവസം തന്നെ അവിടെ പോകുന്നതും നമ്മുടെ റിപ്പോർട്ടർ സുർജു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ അവിടെ പോകുന്നതും അവിടെ പോയിട്ട് ഇവരെ കാണുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. രമേശ്, എങ്ങനെയായിരുന്നു ആ ഒരു ദിവസത്തെ അനുഭവം? എങ്ങനെയാണ് ഈ 7 നാളുകളുടെ അനുഭവം? എന്താണ് അനുഭവിച്ച അനുഭവങ്ങളെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വേദന അല്ലെങ്കിൽ എൻ്റെ നേരുന്ന ആ ഒരു പ്രശ്നങ്ങൾ ഒരിക്കലും ഒരാൾക്കും ഈ ലോകത്ത് ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മരണത്തിനെ മുഖത്തോട് മുഖം നോക്കി എന്ന് വെച്ചാൽ നേരെ നോക്കി കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെ ഈ ഒരു അവസരം എന്ന് വെച്ചാൽ ഇവിടെ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ആ ഒരു ആഘാതത അല്ലെങ്കിൽ അതിൻ്റെ ഒരു
പെയിൻ വേദന അതെനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് ചിരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രത്തോളം നീറുന്ന വേദനയോടുകൂടിയാണ് ഞാൻ അതിനെ കണ്ടതും ഇന്ന് അനുഭവിക്കുന്നതും. രമേഷിനെ സംബന്ധിച്ച് രമേഷ് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. രമേഷിനെ സംബന്ധിച്ച് രമേഷ് ഇന്നും മാറി താമസിക്കാനൊക്കെ ഇപ്പൊ സഹോദരിമാരൊക്കെ പുറത്ത് പല ഭാഗങ്ങളിലാണല്ലേ. അപ്പൊ അവരെപ്പോഴും പറയും രമേഷിനോട് ഇവിടെ നിന്ന് മാറാമെന്ന്. പക്ഷെ രമേഷ് മാറിയിട്ടില്ല അല്ലെ. രമേഷ് അതിന് പറഞ്ഞൊരു കാരണമുണ്ട്, ഇതുപോലൊരു പ്രകൃതി, ഇത്ര സുന്ദരമായ ഒരു പ്രകൃതി ഇനി വേറെ എവിടെയും ഉണ്ടാകില്ല അല്ലേ രമേഷ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരുപാട് വിനോദസഞ്ചാരികൾക്ക് വയനാട്ടിൽ വരുന്ന സമയത്ത് ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് പ്രൊഫഷണലായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിവേ എൻ്റെ വീടും എൻ്റെ ആംബിയൻസും എന്ന് പറയുന്നത് ഒരിക്കലും ഇനി അവിടെ ഇല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ നീറുന്ന ഒരു വിഷമം. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ കൂടെ പിറന്നവർ, അതുമാത്ര സഹപാഠി സുഹൃത്തുക്കൾ, ചേച്ചിമാർ, അമ്മമാർ, അവരെല്ലാം ഇനി ഓർമ്മകൾ മാത്രമായി. അതുമാത്രമല്ല, എൻ്റെ വീട് ഒരു ഫോറസ്റ്റ് ആംബിയൻസാണ്, ഫുൾ കോഫി പ്ലാന്റേഷൻ, അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന വീട്, അതെല്ലാം ഇനി ഓർമ്മകൾ മാത്രമായിട്ട് ഇനി അവശേഷിക്കും. അതാണ് ഇപ്പോ എന്നെ വല്ലാതെ അലട്ടുന്ന. രമേഷ്, നമ്മൾ സുജിത്തിനോട് ആദ്യം ഇക്കാര്യം പറഞ്ഞത് രമേഷാണ്. അത് കഴിഞ്ഞിട്ട് സുജിത്ത് ഈ സംഭവം ഉണ്ടാവുന്നു. പിന്നെ സുജിത്തിന് രമേഷിനെ വിളിച്ച് ഫോണിൽ കിട്ടുന്നില്ല, പലയാവർത്തി വിളിച്ച് ഫോണിൽ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഫോണിൽ കിട്ടും. അത് കഴിഞ്ഞ് ഇവരാദ്യം കാണുമ്പോൾ സുജിത്ത് അക്ഷരാർത്ഥി കരയാണ് എന്ന് പറഞ്ഞാൽ, അക്ഷരാർത്ഥി എന്ത് കരയാണ്. അത് കഴിഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അത് ആനന്ദക്കണ്ണീരാണോ, അതായത് രമേഷ് ജീവനോടെ പോയിട്ടില്ല എന്നുള്ള ആനന്ദക്കണ്ണീരാണോ, അതോ സുജിത്തിന്റെ വേദനയാണോ, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാ. അല്ലേ, രമേഷിനെ പറ്റിയിട്ടൊരു സ്റ്റോറി സുജിത്ത് ചെയ്യുമ്പോഴും കരയായിരുന്നു. ഇത് സാധാരണ നമ്മുടെ മാധ്യമപ്രവർത്തക പല അനുഭവങ്ങളും ഉണ്ടാവും, അങ്ങനെ അല്ലേ? അത്ര അനുഭവങ്ങളല്ലേ? വല്ലാത്തൊരു വൈകാരിക തലത്തിൽ കൂടെയാണ് ഞാൻ പോയിരുന്നത്. കാരണം അന്ന് ബാണാസുര ഡാം തുറക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി, നല്ല മഴ ഉണ്ടായിരുന്നു. മുണ്ടക്കയിലെത്തിയപ്പോൾ, മുണ്ടക്കയിലല്ല, ചുരൽമല എത്തി. ചുരൽമല എത്തിയപ്പോഴാണ് രമേഷ് നമ്മുടെ കൂടെ വരുന്നത്. ഞാൻ അവിടെ ആളുകളുടെയൊക്കെ പ്രതികരണം എടുക്കുമായിരുന്നു. അതിനുശേഷം രമേഷാണ് ഒരു ജീപ്പിൽ തന്നെ അതിൻ്റെ സ്ഥലത്തേക്ക്, അതായത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉരുള് പൊട്ടിയ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന രമേഷാണ്. ആ ജീപ്പിൽ പോയ പലരും ഇപ്പം ആ കൂട്ടത്തിലില്ല, രമേഷിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ രമേഷുമായിട്ടൊരു വൈകാരിക ബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. അത്രയും വൈകാരിക ബന്ധത്തിലാണ് നമ്മൾ പിരിയുന്നത് അവിടുന്ന്. ഞങ്ങൾ ചായയൊക്കെ, ഞങ്ങൾ ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തകർന്നു പോയപ്പോൾ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടുന്ന് പോയി ഞാൻ വീടെത്തി. വീടെത്തിയപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്, എനിക്ക് എന്തോ ഭയങ്കര നെഗറ്റീവ് ഫീല് വരുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയം തോന്നുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ മീഡിയ ഗ്രൂപ്പിലൊക്കെ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. നമ്മളെ അറിയിച്ചു സാഹചര്യം ഉണ്ടെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ ഒരു പുലർച്ചെ നേരത്ത്, അതൊരു അസമയ നേരമാണ്, ആ നേരത്ത് രമേഷിൻ്റെ ഒരു കോള വരുന്നത്, രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിക്കുകയാണ്. എനിക്കത്, ആ ഫീൽ എനിക്ക് അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത്രയും വൈകാരികമാണ്. പിന്നെ രമേഷ് പോയി, രമേഷ് ഇങ്ങനെ പിന്നെ വീണ്ടും വിളിച്ചു ഒരു വട്ടം കൂടി കോള്. അപ്പോൾ ഇടയ്ക്ക് രമേഷ് വിളിക്കുന്നുണ്ട്, പെട്ട് നിൽക്കുകയാണ്, രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്നാലാവുന്ന വിധത്തിലുള്ള ഫയർ, മറ്റേ പോലീസ്, അത്ര ആളുകളൊക്കെ ബന്ധപ്പെട്ടു. അപ്പോഴേക്കും ഇത് സ്പ്രെഡായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഓടി ഇവിടേക്ക് എത്തി, പിന്നെ രമേഷിനെ വിളിക്കുമ്പോൾ കോള് രമേഷിൻ്റെ കിട്ടുന്നില്ല. വലിയ പ്രതിസന്ധിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രമേഷിൻ്റെ ഒരു കോള് വരികയാണ്, ചേട്ടാ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അതൊരു വൈകാരിക അനുഭവമാണ്, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് എനിക്കറിയില്ല. രക്ഷപ്പെട്ടു എന്നുള്ള വാക്കാണ്, ഒറ്റ വാക്കാണ്, ചേട്ടാ രക്ഷപ്പെട്ടു. ക്യാമ്പിലുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ട്. അതൊരു വൈകാരികതല, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ദീർഘ ദിവസത്തിന് ശേഷമാണ് രമേഷിനെ എനിക്ക് കണ്ടുമുട്ടാൻ വരണം. അതിൻ്റെ ഒരു വൈകാരികതയാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അത്രമാത്രം മനുഷ്യരല്ലേ നമ്മൾ. ഒരു ഒറ്റ കാര്യം കൂടെ, അതായത് രമേഷിനെ പരിചയപ്പെടുത്തുമ്പോൾ രമേഷിന്റെ വീടിരുന്ന ഭാഗത്തുനിന്ന് ഒന്നുമില്ല. രമേഷിന്റെ വീട്ടിലുണ്ടായിരുന്നത് രമേഷിന്റെ ജ്യേഷ്ഠനും അമ്മയുമാണ്. അപ്പോൾ അമ്മയും സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് അല്ലേ രമേഷ്? തീർച്ചയായിട്ടും, ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആണത്. എൻ്റെ ലൈഫിൽ ചുറ്റുമുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോഴും എന്നെയും എൻ്റെ ഫാമിലിനെയും സേഫാക്കി, പിന്നെ എൻ്റെ വീട് വിട്ട് വേറൊരു വീടിനെ ഞാൻ അഭയം പ്രാപിക്കുകയും ആ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടിലാണ് ഞങ്ങൾ കയറി നിന്നത്. കയറി നിന്നതെന്നല്ല, രണ്ടാമത്തെ പൊട്ട് 4 മണിയോടുകൂടി, പുലർച്ചെ 4 മണിയോടുകൂടി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു യഥാർത്ഥത്തിലും മരം വെള്ളമല്ല യഥാർത്ഥത്തിൽ വരുന്നത്, മരങ്ങളും മല, നേരിട്ട് മല എൻ്റെ നേർക്കാണ് വരുന്ന ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. മുണ്ടക്കയിൽ ഉള്ള പൊട്ടിയിട്ട് ചൂരൽമല സ്കൂൾ റോഡിനാണ് കവർ ചെയ്തത്. ആദ്യത്തെ പൊട്ടിൽ മുണ്ടക്കൈ മൊത്തം ഫ്ലാറ്റായി. സെക്കൻഡ് ടൈം രമേഷിനുള്ള ഒരു ഓർമ്മ എന്താണ്, ഇതിനെ കുറിച്ച് ബുദ്ധിമുട്ടില്ലെങ്കിൽ, വിഷമമില്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഓർമ്മ
ടോർച്ചിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് കാണുന്നത്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. മരണത്തെ മുഖാമുഖം കാണുകയും അവസാനമായി ഞാൻ വിളിക്കുന്നത് എൻ്റെ ചേച്ചിനെയാണ്. ഞങ്ങൾ അമ്മനെയും കൂടെ ഞാൻ പോവുകയാണ്, വേറെ രക്ഷയില്ല. സുരജിതേട്ടനെ വിളിച്ചതുപോലെ തന്നെ എൻ്റെ മൂത്ത ചേച്ചിനെ ഞാൻ വിളിക്കുകയാണ്. അവസാന കോൾ അതായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വിളിച്ചത്. പക്ഷേ ദൈവം എനിക്ക് വീണ്ടും ആയുസ് നീട്ടി തന്നിട്ടുണ്ട്. ആർക്കോ എൻ്റെ പേരൻസ് ആർക്കോ ചെയ്ത നല്ല പ്രവൃത്തി, നല്ല പുണ്യം. ഇത് ഭാവുക്ക, നമ്മുടെ അവിടെ ഒരു ഒരു ബിൽഡിംഗിന്റെ രണ്ടാം നില, കാരുണ്യ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞ, അപ്പൊ ഞാൻ അവിടെ കയറി പോയപ്പോ അവിടെ ഒരു ലെറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ചൂരന്മല ശിവക്ഷേത്ര, ബഹുമാനപ്പെട്ട ചൂരന്മല കാരുണ്യ റെസ്ക്യൂ ടീം പ്രസിഡന്റ് സെക്രട്ടറി അവരുടെ സമർപ്പിച്ചതിൽ ചൂരന്മല ശിവക്ഷേത്ര കമ്മിറ്റി അറിയിക്കുന്ന അപേക്ഷ എന്ന് പറയുന്ന അപേക്ഷയാണ്. ഈ വർഷം ഈ വരുന്ന മാസം 3-ാം തീയതി ശനിയാഴ്ച ചൂരന്മല ശിവക്ഷേത്രത്തിൽ വർഷം തോറും നടന്നുവരുന്ന കർക്കിടകവാവ് ബലിതർപ്പണം ഈ വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചൂരന്മല കാരുണ്യ റെസ്ക്യൂ ടീമിൽ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ ഇവർ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു റെസ്ക്യൂ ടീമാണ്. അതിനടുത്ത് ഒരു ചൂരന്മല ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിന് അവിടെ ഇപ്പോൾ ആ ക്ഷേത്രത്തിന്റെ തറ മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രി. ബാബുക്ക ഞാൻ പറയുകയായിരുന്നു, ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകുമ്പോഴേക്കും ആലിന്റെ പകുതിയോളം പൊക്കത്തിൽ വെള്ളവും തടിയും മണ്ണും എല്ലാം കൂടി ഇരച്ചു കുത്തി എത്തുന്നു. ഇങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ താഴെ പറന്ന് പറക്കുമ്പോൾ ഇരമ്പലുണ്ടല്ലോ, ആ ഇരമ്പലൊരു അനുഭവം. ആ ഒരു സൗണ്ട് അടുത്ത സുഹൃത്തുക്കൾ പോവുകയും ചെയ്തു. അടുത്ത നമ്മളെ ഇത് റെസ്ക്യൂ ടീമിലുള്ള നമ്മളെ ഏറ്റവും വലിയൊരു സുഹൃത്ത് നസീർ എന്ന് പറഞ്ഞ ആള് മരണപ്പെട്ടു. അപ്പോൾ ഇന്നാണ് അതിന്റെ അടക്കം കിട്ടിയ അടക്കം ചെയ്തത്. ആ മേഖല ആദ്യം എത്തിയ ആൾക്കാർ നിങ്ങളാണ്. അപ്പൊ എന്തായിരുന്നു അവിടെ സംഭവം? ഓടി വരണേ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് സ്കൂൾ റോട്ടിലുള്ളവര്. അപ്പൊ നമ്മളിതൊന്നും അറിയുന്നില്ല. അപ്പൊ നമ്മളെ വീടിന്റെ നമ്മളെ വീട്ടിൽ വാസയോഗ്യം ഇല്ലാത്ത ഒരു ചെറിയൊരു വീടാണ്. അപ്പൊ അതിലേക്ക് വെള്ളം വന്നപ്പോ അത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോണ് വരുന്നത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിണ്ടിന്റെ മേലെ നിന്ന് കുറച്ച് ആൾക്കാരും ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വീണു. അപ്പോൾ പിന്നെ വീട്ടിൽ വിട്ട് ഞാൻ അങ്ങോട്ട് ഓടി. അപ്പത്തിന് ഒരു പൊട്ടൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവം എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് ഓടി അവിടെ പാലുണ്ട്. പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഈ മണ്ണും ചളിയൊക്കെ കൂടി കാണുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ആ വെളിച്ചത്തിലാണ് നമ്മൾ പോകുന്നത്. വേറെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കാല് താന്ന് പോയപ്പോൾ പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കുറേ ടീമുകൾ, പിന്നെ നമ്മളെ ഈ കരുണിൽ തന്നെ ഉള്ള ബാബു എന്ന് പറഞ്ഞ JCB ഓനും വന്നു. അവിടെ തന്നെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തിട്ട് ആൾക്കാർക്ക് പോകാനുള്ള വഴി ഓൺ ശരിയാക്കി. അപ്പോൾ തന്നെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് കൂടെ കടക്കാൻ പറ്റുന്ന പോലെ നീന്തിയിട്ടൊക്കെയാണ് പോയി. പിന്നെ കയറിട്ടിട്ട് പോകുന്ന ഓരോരുത്തരെ ടൗണിൻ്റെ അങ്ങേ സൈഡിലുള്ളവരെ പൊട്ടുന്നത്. അപ്പൊ പൊട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ അതിനോട് എത്തുമ്പോഴാണ് ഒരു മണിക്കൂർ കഴിഞ്ഞു അടുത്ത പൊട്ട. അതെ, കുറച്ച് കഴിഞ്ഞിട്ടാണ്. പിന്നെ രണ്ടാമത്തെ പൊട്ട് പൊട്ടി ഓടിക്കോളി എന്ന് പറഞ്ഞിട്ട് അതുവരെ നിന്നവര് തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടി. അപ്പോഴാണ് ആ പൊട്ടിലാണ് ഭയങ്കര മുഴക്കം ഉണ്ടായത്. അല്ല ബാബു ചേട്ടാ, ഈ വെള്ളം ഇങ്ങനെ വന്നപ്പോഴേ ആ അവിടെ ഇങ്ങനെ ആ അമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടി പോയിട്ട് അവിടെ നിന്നൊരു ഒരു വൃത്താകൃതിയിൽ കറങ്ങി അത് തിരിച്ചിങ്ങോട്ട് വന്നു എന്നൊക്കെ ഇന്നലെ വന്ന ആളുകൾ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടോ ഓർമ്മയിൽ എവിടെ എപ്പോഴെങ്കിലും? എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇതാണ് രണ്ടാമത്തെ കയറെടുക്കാൻ വേണ്ടി ആ ബിൽഡിങ്ങിന്റെ മേലെ കയറിയിട്ട് മോള് കയറിയപ്പോൾ പിന്നെയും ഒച്ച കേട്ടിട്ട് മേലെ ഒന്ന് നമ്മൾ നിന്ന സ്ഥലത്ത് കയറി. അപ്പോഴാണ് ആ കുന്നിന്റെ മേലെ നിന്നിട്ട് ആൾക്കാർ ടോർച്ച് അടിക്കുമ്പോഴാണ് ആയിന്റെ വെളിച്ചത്തിലാണ് ഈ ആലിന്റെ ഇതിന് വെള്ളം പോകുന്നത് കാണാം. അപ്പോഴാണ് അതിന്റെ ഭയാനകമായ ഇത് ഞാൻ കാണുന്നത്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ ഒരു ആല് കാണുന്നുണ്ട്. ആ ആലിന്റെ നേർ പകുതിക്ക് വെള്ളം ഇങ്ങനെ വെള്ളമല്ല ഈ പാറയും തടിയും. അപ്പൊ അതിന്റെ മേലെ ആ തിളക്കം ഇങ്ങനെ കാണാം അവിടെ നടക്കുന്ന ടോർച്ചിന്റെ ആ വെളിച്ചത്. അപ്പോഴാണ് ഇതിന്റെ ഭയാനകമായ ഇത് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി അത് ആ ടോർച്ച് ആ കുന്നിന്റെ മേലെ നിന്നവർ ടോർച്ച് അടിച്ചില്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ പോകുന്നവർ കുറെ ആൾക്കാരെ കൂടുങ്ങും. അറിയില്ല, ലൈറ്റ് ഇല്ല, വെളിച്ചല്ലോ. ഈ തിരച്ചിലൊക്കെ ഉണ്ടായിരുന്നോ? തിരച്ചിലൊക്കെ ബാബു ചേട്ടൻ ഉണ്ടായിരുന്നോ? അവിടെ തിരിയാനൊക്കെ പോയ സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് മനസ്സിനകത്ത് പോകുന്നത്? നമുക്ക് പറയാനില്ല. അത് ശരിക്കും അനുഭവിച്ചവരെ ബാബുച്ചേട്ടൻ പറയായിരുന്നേ. ബാബുച്ചേട്ടൻ പറയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്ത് പോയി. അപ്പൊ ശരീരം കിട്ടണം എന്നുള്ളതാണ് ഇതുവരെയുള്ള ആഗ്രഹം. ശരീരം കിട്ടി, ഇന്നാണ് കിട്ടുന്നത്. ഇന്നലെ നിലമ്പൂരി വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇന്നലെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കയ്യും കാലും തളർച്ചയാണ് എന്നിങ്ങനെ പറയായിരുന്നു. ഭീകരാനുഭവങ്ങളാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി കൊണ്ടുവരും. അനുഭവിക്കാത്ത അനുഭവങ്ങളാണ് ഉണ്ടായത്. പിന്നെ എന്ന് പറഞ്ഞാൽ പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്
നമ്മൾ അവിടെ നിന്നിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് പൊട്ടുന്നത്. പകലായതുകൊണ്ട് ഇത്ര ഒരു ഇത് ഭീകരത നമുക്ക് തോന്നില്ല. നമ്മൾ ബോഡി എടുക്കാൻ ഇതിനൊക്കെ അതിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ സ്വന്തം നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇത് കണ്ടത് കഴിഞ്ഞപ്പോൾ ബാബുച്ചേട്ട, ഇപ്പോ നമ്മുടെ സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയായിരുന്നു, ആ ദിവസം അതായത് 28-ാം തീയതി അവിടെ വന്നപ്പോ അവിടെ ആകെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നതാണ്. അതായത് കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നു, തുടർച്ചയായി പെയ്യുന്ന മഴ, അപ്പൊ അതിന് ഒരു ഒരു ഗന്ധം തന്നെ ഉണ്ടായിരുന്നു മണ്ണിന്. എന്തോ ഒരു പ്രകൃതി തന്നെ ഒരു സൂചന മുന്നറിയിപ്പ് തരുന്ന പോലെ അങ്ങനെയൊക്കെ നിങ്ങൾ ആ പ്രദേശവാസികൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതൊരു അപകടം വരാൻ പോകുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട്? അതിന്റെ മുന്നേ വില്ലേജ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് വീടുകളിൽ വെള്ളം കയറിയിരുന്നു. അപ്പൊ ആ വെള്ളമൊക്കെ തുറന്നു കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കരുത്, നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അഥവാ നിങ്ങൾ വൈകുന്നേരം ഇവിടെ നിൽക്കരുത് എന്ന് നമ്മൾ അവിടെ 3-4 ആൾക്കാരോട്, പുഴവക്കത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. അതിൽ കുറച്ചാൾക്കാർ സാധനങ്ങളൊക്കെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് പോകും, വീട്ടിലേക്ക് മാറി പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആ ഭാഗത്തു നിന്നുള്ളവർ പോകുന്നത്. പിന്നെ സ്കൂൾ റോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല, നമ്മളിത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഇത്ര ഭീകരമാണെന്ന് ആരും അറിയുന്നു ഇല്ല. പക്ഷേ ഈ ടൗൺ റോട്ടും വന്ന് എത്രയോ അഗാധമായ ഇതിലാണ് തോട് പുഴയുള്ളത്. പക്ഷെ ആ പുഴ ഇപ്പോൾ നല്ല ഉയരത്തിൽ വന്നു, അത്ര എത്ര വന്നാലും ഈ പുഴയിൽ ഉൾക്കൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷ. അത് പോയി ചേട്ടാ. വീട് പോയില്ലേ? വീടും സ്ഥലമൊക്കെ പോയി. മുണ്ടക്കൈ പാടിയിലായിരുന്നു ഞങ്ങള്. അപ്പോൾ ഒരു ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വെളിച്ചം അടിച്ചു നോക്കുമ്പോൾ അടുക്കളയിൽ കൂടി മണ്ണും ചെളിയും ഒരു ശബ്ദം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ കൈയും പിടിച്ച് ഓടിയിട്ട് എൻ്റെ മോനുണ്ടായിരുന്നു അടുത്ത പാടിയിൽ. മോനെ രക്ഷിക്കാൻ വിളിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല, അവിടെ ജെ സി ബി വന്നൊരു കവായി കീറിയിട്ടുണ്ട്, വെള്ളം ഒഴുകി പോകാൻ ബെസ്റ്റ് വെള്ളം, അത് കൂടി നിറച്ചും കല്ലും മണ്ണും ഒഴുകി വന്ന്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ ആ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ സുഹൃത്ത് ഏതിലേക്ക് പോയി, മോൻ്റെ റൂമിൽ പോയി വാതിൽ തുറന്ന് തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഓടി അപ്പുറത്ത് കയറി, റോട്ട് കയറി കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് താഴെ പാടിയിൽ പോയി നിന്ന്, താഴെ പാടിയിൽ പോയി നിന്നപ്പോൾ രണ്ടാമത്തെ പൊട്ട് ഉടനെ പൊട്ടി. അങ്ങനെ ഓടിയിട്ട് അസിസ്റ്റൻ്റ് ബംഗ്ലാവ് മാനേജർ ബംഗ്ലാവിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അവിടുന്ന് പിന്നെ പുറത്തേക്ക് കിടത്തി. പൊട്ടിന് സൗണ്ട് കേട്ടാൽ നമ്മൾ ഞടുങ്ങിപ്പോകും, പേടിച്ചു പോകും. ആ ജാതി സൗണ്ടാണ്. എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും മരണപ്പെട്ട്. പിന്നെ എൻ്റെ ഭാര്യൻ്റെ അമ്മാവൻ ഉമ്മാൻ്റെ ആങ്ങള അമ്മായി അവരെ മക്കള് എല്ലാരും പോയി. ഒരു കുട്ടി, അപ്പോൾ ഞാൻ ഇത് പൊട്ട് ഫസ്റ്റിൽ പൊട്ടുമ്പോൾ ഞാനും ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളു, അടുത്ത പടിയിലായിരുന്നു എൻ്റെ മോന്. അതുകൊണ്ട് ഓടിയതുകൊണ്ട് കൈച്ചിലായി. മോനോ ഓക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ട ഞാൻ കുഴപ്പമൊന്നുമില്ല, എൻ്റെ മക്കൾക്ക് ആർക്കും കുഴപ്പമില്ല. ദുരിതാശ്വാസ ക്യാമ്പില് ടീച്ചറാണ് അവിടുത്തെ സ്കൂളിലെ. ഞാൻ 24-നോട് ഞാൻ ആ ദുരന്തത്തിൽ പെട്ടപ്പോ മനേശ്വരനൊക്കെ വിളിച്ച ആ സമയത്ത്, അപ്പൊ ഞാന് ആ സമയത്ത് ഞാൻ വിളിച്ചു ആ സമയത്ത് നമ്മളെ എന്താണ് പിന്നെ റേഞ്ച് കട്ടായി പോവുക ചെയ്തു. നമ്മളൊരു ഒരു മണിയോടെ ഒരു മണിന്ന് നമുക്ക് ഊഹിച്ച് പറയുന്നതാണ്, കൃത്യ ടൈം നമുക്ക് അറിയില്ല. ഒരു മണി ഒന്നരയോട് കൂടിയിട്ട് ഫസ്റ്റത്തെ പൊട്ടൽ വന്നപ്പോ തന്നെ നമ്മള് വീട്ടിലുള്ള എന്റെ മക്കളുണ്ട്, അമ്മയും അച്ഛനും എല്ലാരും ഉണ്ട്, അയൽവാസികളുണ്ട്, എല്ലാരും നമ്മളെ എണീപ്പിക്കുക ചെയ്തത്. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അടുത്തു കൂടെ ഭയങ്കരമായ ഒരു ശബ്ദം പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഞാന് വേണ്ടപ്പെട്ട എല്ലാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ സുഹൃത്തുക്കളെയും പോലീസിനെയും മനേശേട്ടനെയും ആ ടൈമിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന അവിടെ സഹദുവാക്കു അങ്ങനത്തെ കുറേ ആൾക്കാരെ നമ്മൾ എവിടേക്ക് വിളിക്കാൻ പറ്റുമോ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേലെയുള്ള മുകളിലുള്ള പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന അവിടുത്തെ കുട്ടികളെയും ഞാൻ വിളിച്ചിരുന്നു. താഴെ ഉള്ളവരെയും ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. രണ്ടാമത് നമ്മൾ താഴെ ഉള്ള ഒരു കുട്ടി ഫോൺ എടുത്തു. അവൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഓടിങ്ങോണ്ട് നിൽക്കുകയാണ്, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പൊട്ടൽ പൊട്ടുമ്പോൾ നമ്മളും കൂടി ഓടുകയാണ്. ആ ടൈം കൃത്യം ഓർമ്മയല്ല നമുക്ക്, പിന്നെ മൈൻഡ് ഔട്ടാണ്. അങ്ങനെ മക്കൾ ആദ്യം ഓടി, എൻ്റെ മക്കൾ ഓടിയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ തലേ ദിവസം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, മരങ്ങൾ വന്നിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതായത് തലേ ദിവസം നല്ല തെളിഞ്ഞ വെള്ളവും വെള്ളം കുറവുമായ ഒരു എന്താ പുഴയായിരുന്നു അന്ന് കണ്ടത്. അത് രാവിലെ എഴുന്നേറ്റപ്പോൾ തണുപ്പും ഇത് എന്താണ് ഒരു
കലങ്ങിയ വെള്ളവും മരങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ന്യൂസിൽ എല്ലാവരും വന്നിട്ടുണ്ട്. ആ ഒരു എന്താണ് സംഭവം ഉള്ളത് കൊണ്ട് ദുരന്തം സംഭവിച്ചതുകൊണ്ടും എല്ലാവരും അവരവരെ ഡോക്യുമെൻറ്റും അത്യാവശ്യ സാധനങ്ങളൊക്കെ എല്ലാവരും പേക്ക് ചെയ്ത് എപ്പോൾ പറയും അപ്പം നമുക്ക് ഇറങ്ങാമെന്നുള്ളൊരു കണ്ടീഷനിൽ എല്ലാവരും പ്രിപ്പയറായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മേലെ നമ്മളെ മദ്രസിൻ്റെ ഭാഗമാണ്. ആ മദ്രസിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഏകദേശം ആൾക്കാരൊക്കെ മുണ്ടക്കൈക്കാരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം വന്നാൽ വേഗം മദ്രസ ഉണ്ട് അവിടെ. ആ മദ്രസയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ട് അതിന് ശേഷം ആളുകൾ വന്നിട്ട് നമ്മളെ ജീപ്പിൽ കയറ്റിയിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ക്യാമ്പുകളിൽ ഇരുത്തും. മദ്രസയിൽ ഉണ്ടായിരുന്നവരാണ് അന്ന് ഏറിയ പേരും അവർ രക്ഷപ്പെട്ടത്. അപ്പം നമ്മൾ ഈ മദ്രസ ഉന്നേഷം വെച്ചിട്ടാണ് ഓടുന്നത്. എൻ്റെ മക്കൾ ഓടിയതെന്ന് വെച്ചാൽ ബാഗ് തലേ ദിവസം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു എന്തോ ആപത്ത് വരാനുണ്ട്, ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറേണ്ട വരും, അമ്മ അത്യാവശ്യം സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരു ബാഗിലാക്കി വെച്ചോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ തോന്നലുണ്ടായി. മക്കളത് കേട്ടപ്പോൾ മക്കൾ ബുക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ബുക്സും നമ്മൾ വീട്ടിൽ നമ്മളെല്ലാ വിഷയത്തിനുള്ള ബുക്കും സ്കൂളിൽ കൊണ്ടാറില്ല, പക്ഷേ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ബുക്കും അതിലാക്കി വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ബന്ധുക്കളും എന്താണ് ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനെ വന്ന് നിൽക്കാം, നമുക്ക് ജീപ്പ് വന്നാൽ പോകാം, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. നമുക്ക് മരണം പറഞ്ഞ സംഭവം നമ്മളെ മുണ്ടക്കൈയിൽ അങ്ങനെ ദുരന്തം കൊണ്ട് സംഭവിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അറിവ്. ചില ബോഡീൻ്റെ അടുത്തു നിന്നൊക്കെ ഡോക്യുമെൻസ് ആയിട്ടുള്ള ബാഗ് ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഈ രണ്ടാമത്തെ പൊട്ടൽ പൊട്ടിയപ്പോൾ മക്കളെ ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ ഇരട്ട കുട്ടികളാണ്, ഒരാൾ കോട്ടയത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മക്കൾ ഈ ബാഗ് എടുത്തിട്ടാണ് ഓടിയത്. ബാഗ് എടുത്തിട്ട് സേഫ് ആകാൻ വേണ്ടി, അതായത് സ്നേഹം എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ എന്താണെന്നറിയില്ല, മക്കൾ ആ ബാഗ് എടുത്ത് ഫ്രണ്ടിലോട്ട് ഓടുകയും അതിൻ്റെ പുറകെ ഞാൻ പറഞ്ഞു അമ്മ ഓട് പുറകെ ഓട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഓടി. എൻ്റെ അച്ഛന് കാല് സുഖമല്ല, അപ്പം ഞാൻ അച്ഛനെ പിടിച്ചിട്ട് ഞാനും പുറകെ ഓടി. അച്ഛൻ്റെ കാല് ചെരുപ്പൊന്നുമില്ല. അങ്ങനെ ഓടുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മദ്രസയിലേക്ക് പോകാനാണ്. അപ്പോൾ ആ മദ്രസേൻ്റെ മേലെ കൂടെ ഒരു റോഡ് കാണാം, അതിലൂടെ പോകുമ്പോൾ മദ്രസയിലുണ്ടായ ആൾക്കാരും കൂടി മുകളിലോട്ട് ഓടുന്നതാണ് ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അവർ ആരൊക്കെയാണെന്നും ഒരു പിടുത്തമല്ല, ഞങ്ങളെ കൂടെ ഉള്ളതോ ടൈമോ അങ്ങനെ ഒന്നും ഞങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റൂല എനിക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടിയിട്ട് ഈ അവിടെ ഒരു കമ്മ്യൂണിപീഡിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ നിന്നു. അവിടെ നിന്നിട്ട് ഞങ്ങൾ ഈ നിൽക്കുന്ന ആൾക്കാർ, അതിന് മുന്നേ എനിക്ക് 10 ഏക്കറയിൽ കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ ചേട്ടായിൻ്റെ മോളുണ്ട് ടിട്ടിടു, അവൾ എന്നോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു എന്താ ചേച്ചി എല്ലാവരും 10 ഏക്കറയിലാണ് ഉള്ളത്, ചേച്ചി ഇങ്ങോട്ട് മേലോട്ട് കയറി വാന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇതേ ഇൻഫർമേഷൻ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ നമ്മളെ വേറൊരു ചേട്ടായിൻ്റെ അവരെ വൈഫിനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. കിട്ടിയത് എനിക്ക് ചേച്ചീനെയാണ്. ചേച്ചീനോട് ഞാൻ പറഞ്ഞു ഈ മോൻ വിളിച്ച് പറഞ്ഞല്ലോ ഓടുകയാണെന്ന്. അപ്പോൾ അവരും എൻ്റെ ഇപ്പോൾ പോയ ചേട്ടായി എല്ലാവരും വരും, നിങ്ങൾ സേഫായിട്ട് ഒരു കയറ്റത്തിലേക്ക് കയറണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പോയ ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് ആ എന്താണ് കമ്മ്യൂണിപീഡിയൻ്റെ അവിടെ വട്ടം കൂടി നിന്നു. ഒരുപാട് വയസ്സായ പ്രായമുള്ളവരും എല്ലാം ഉണ്ട് അവിടെ. എല്ലാവരും കൂടി അവിടെ നിന്നിട്ട് ഒരു തീരുമാനമെടുത്തു. 5 റോഡുണ്ട് സാർ അവിടെ, ഒന്ന് അമ്പലക്കുന്നിലേക്കുള്ളത്, ഒന്ന് നമ്മളെ ഒരു പാടിയിലേക്ക് പോകാനുള്ള ഒരു റോഡ്, പിന്നെ താഴോട്ടൊരു റോഡുണ്ട്, പിന്നെ ഒരു ഡിസ്പെൻസറി, പിന്നെ 10 ഏക്കറ. അപ്പം നമ്മൾ തീരുമാനമെടുത്തു ഓടുകയാണെങ്കിൽ, നമ്മൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒപ്പം മരിക്കാം എന്നൊരു തീരുമാനമെടുത്തിട്ട് ഓടുകയാണെങ്കിൽ നമ്മളൊപ്പം ഓടുക, അത് ഈ സ്ഥലത്തോട്ടായിരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ കൂടെ ഉള്ളവരെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ അടുത്ത 3-ാമത്തെ പൊട്ടല് ടൈം പറയാൻ പറ്റൂല, ഏതൊക്കെയോ ടൈമിൽ പൊട്ടിപ്പോണേ. പുലർച്ചെയായിട്ടുണ്ട്, ഓർമ്മയില്ല എനിക്ക് ടൈം ഓർമ്മയില്ല. എന്താ പറയുക, ഞാൻ പല സ്ഥലത്തും ടൈം പറഞ്ഞില്ല, എനിക്ക് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആ എനിക്കറിയില്ല, പക്ഷെ നേരം വെളുത്തിട്ടില്ല, ഞങ്ങളെ കണ്ണിൽ നേരം വെളുത്തിട്ടില്ല, ഞങ്ങൾക്ക് ടൈം അറിയുന്നില്ല. ഫോൺ ഉണ്ടായിരുന്നു, ഫോണിൽ നിന്നിപ്പോൾ ഒന്ന് അവർ നന്നാക്കി തന്നതാണ്. അങ്ങനെ നമ്മൾ ഓടിയിട്ട് ഈ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2-ാമത്തെ പൊട്ടിലിന് ഓടുന്നത്. അപ്പോൾ ഈ മക്കളെ ഓടിക്കുക എന്നൊക്കെ പറയുന്നത് ഇവർ കേട്ടിട്ടുണ്ടാവുമെന്ന് എൻ്റെ ഒരു വിചാരം. അത് കഴിഞ്ഞിട്ട് റേഞ്ച് കട്ടായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വാഗമരം ഉണ്ട്, അതിൻ്റെ ചുവട്ടിലേക്ക് ഓടി പോവുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് പിന്നെ ഒരു മഴ നല്ല പെയ്യുന്നുണ്ട്, വേറെ ശബ്ദങ്ങളൊന്നുമില്ല, ഒരു ശബ്ദം. 1-ാമത്തെ പൊട്ടലിനെ നല്ല ആൾക്കാർ കരയുന്നുണ്ടായിരുന്നു ഒരുപാട്. അപ്പോഴും ഞാൻ അത് മെയിൻഡാക്കാണ്ടാണ് ഇത് ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. ആ എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു സമാധാനമായി എന്ന് കണ്ടപ്പോൾ നമ്മളെ കൂടെ വയസ്സായവരുണ്ട്, കണ്ണ് കാണാത്ത പ്രായമായവരൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മൾ അവിടെ നിർത്തിയിരിക്കുക. അവർക്ക് കാല്, എൻ്റെ അച്ഛനടക്കം കാല് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്പെൻസറിയിലത്തെ സിസ്റ്ററും നമ്മളെ കൂടെ ഉണ്ട്. സിസ്റ്ററോട് ഞാൻ പറഞ്ഞു അവിടെ ചാവി ഉണ്ടോ സിസ്റ്ററെ ചോദിച്ചു. ഇത് 10 ഏക്കറയിൽ നിന്ന് പൊട്ടി വന്നാൽ ഞങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം,
10 ഏക്കർ അടക്കം അമ്പലത്തിൻ്റെ അതിലൂടെ വന്ന് ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് എല്ലാ മൂലയും മുക്കും ഒക്കെ അറിയാം എനിക്ക്. അപ്പം അങ്ങനെ വരുന്ന നമുക്കൊരു ധാരണ എന്തായാലും ഉണ്ടാവുമല്ലോ എങ്ങനെയൊക്കെ വരുന്നത്. അതറിഞ്ഞും കൊണ്ടും ഞങ്ങൾ ആ ഡിസ്പെൻസറിയിൽ ഞാൻ പോയി ചാവെടുത്ത് സിസ്റ്റർ ഒന്നും വരാൻ തയ്യാറല്ല, അവരെവിടേക്കാ ഓടുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നിൽക്കുക. ഞാൻ ആ ഉമ്മമാരെല്ലാം കൂട്ടിയിട്ട് ഞാൻ ആ ഡിസ്പെൻസറി തുറന്ന് അതിനുള്ളിലിരുത്തി മക്കളെയും അവിടെ ഇരുത്തി. കുറച്ച് പേരൊന്നും വന്നില്ല, എല്ലാവരും അവിടെ തന്നെ നിന്ന് എവിടേക്കാ ഓടുക എന്നുള്ളൊരു വേവലാതിയിലാണ്, ജീവൻ രക്ഷിക്കാനുള്ള ഒരു വേവലാതിയിലാണ്. പക്ഷെ എനിക്ക് ആ അവരവിടെ ഇരുത്തണം എന്നാണ് തോന്നിയത്. അങ്ങനെ നേരം വെളുക്കുന്നില്ല, ടൈം അപ്പോഴും നമ്മൾ അറിയുന്നില്ല. ടൈം അത് കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുന്നിലും ഫുൾ മരുഭൂമി പോലെയാണ് നമ്മൾ കാണുന്നത്. മരുഭൂമി പോലെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെയുള്ള നസീറാക്കു എന്താണ് വേറൊരാളാരൊക്കെയുണ്ട് പേര് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. ഞാനും താഴോട്ട് പോയി, ഞാനും കേലാമ്മക്ക എന്താണ് പേര് കിട്ടുന്നില്ല. ഞങ്ങൾ കാക്കുമാർ കൂടിയിട്ട് താഴോട്ട് പോയിട്ട് അപ്പോൾ അവിടെ നിന്നൊരു കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ പുറകോട്ട് വരികയാണ് ചെയ്തത്. എന്നോട് എൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നസീറാക്കും വേറെ ആരൊക്കെയോ കൂടിയിട്ട് അവിടുന്ന് കുട്ടികളെ രണ്ടുപേരെയും ഒരു ഉമ്മാനെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കരച്ചിൽ കേട്ടിട്ട് കുറച്ച് യുവാക്കൾ അവരെ പേര് പറയാൻ എനിക്ക് കിട്ടായിട്ടാണ് അവരും അവിടെ നിന്ന് രക്ഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയത്ത് ഈ രക്ഷിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഡിസ്പെൻസറിയിലത്തെ സിസ്റ്റർ ഉള്ളത് കൊണ്ട് ഈ ഫസ്റ്റ് കൊണ്ടേ ടീമിനെ അവർ ആശാ വർക്കറും എല്ലാവരും കൂടിയിട്ട് അവർ പരിചരണം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, അനുഭവം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളാണ്, എൻ്റെ കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ നാടാണ് ഇവിടെ. മുണ്ടക്കായ് തൊട്ട് ചൂരമല വരെ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരുപോലത്തെ പരിഗണന കൊടുക്കണം. എല്ലാവർക്കും ചില വീടുകളുണ്ട്, ചില വീടുകൾ ഭാഗികമായി നിൽക്കുന്നുണ്ട്, അത് വെച്ചിട്ട് അവരതിന്ന് ഒഴിവാക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആ പ്രദേശത്ത് ഒന്നാകെ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ ഉറപ്പായി സമഗ്രമായി തന്നെ വലിയ ചിന്തയാണ്. അത് കുറച്ചുകൂടി കഴിഞ്ഞ് തുടങ്ങേണ്ട നമ്മൾ വളരെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട വലിയൊരു ചർച്ചയാണത്. ഉറപ്പായി നമ്മൾ അതിലേക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം അല്ലേ. ഞാൻ സ്കൂൾ റോട്ടിലാണ്, ചൂരമല സ്കൂൾ റോട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ വീടിൽ കുറച്ച് മേലെയാണ്. വീടിന്ന് ലൈവായി കണ്ടുകൊണ്ടിരുന്നാൽ ഈ പൊട്ടി വരുന്നത് 12:45 ഒരു മണിയായപ്പോഴാണ് ഈ പൊട്ടി വന്നത്. ശരിക്കും ആദ്യത്തെ പൊട്ട് വന്നപ്പോൾ ചെറിയ തോതിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു ഇങ്ങനെ ഇതെന്തൊരു സാധനങ്ങൾ വരുന്നു, സൗണ്ടും കേട്ടല്ലോ. നമുക്ക് വൈഫ് താഴേക്ക് ഓടാൻ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മേലെ കയറാം എന്ന് പറയുമ്പോൾ താഴെ തൊട്ട വീട്ടിൽ താഴെ ഉണ്ടായിരുന്ന ആൾ വേലേതെന്ന് പറഞ്ഞ ഒരു കുടുംബം, അവർ വീടൊന്നുമില്ല, എല്ലാം തീർത്തു പോയി. ഓടി കയറി മേലെ വന്ന ഒരു കുടുംബങ്ങൾ എല്ലാം വലിച്ചു കയറ്റിയാണ് വരുന്നത്. അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ജാർഖണ്ഡുകാരൻ ഒരുത്തൻ നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നു, അവളെ അഴയും പിടിച്ച് രക്ഷപ്പെടുത്തി. അങ്ങനെ കയറി നിന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നടത്തിയെങ്കിലും ആ പ്രദേശത്ത് ഈ ഉരുൾപൊട്ടുന്നതിന് മുന്നോടിയായിട്ട് ആ പ്രദേശത്ത് എല്ലാവരും അറിയായിരുന്നു. കാരണം തിങ്കളാഴ്ച രാവിലെയാണ് ഇത് ഉരുൾപൊട്ടിയത്. രാവിലെ ഉരുൾപൊട്ടിയിട്ടുണ്ട്, തിങ്കളാഴ്ച രാവിലെ പൊട്ടിയിട്ടുണ്ട്. രാവിലെ പൊട്ടിയിട്ട് വെള്ളം മൊത്തം കലങ്ങി വരുന്നുണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പം തന്നെ എല്ലാവരും പറയണ്ടായി പരസ്പരം. അങ്ങനെയാണ് ആ ക്യാമ്പിലേക്ക് ആദിവാസികളെയൊക്കെ അവർ അത് ശരിക്കും അധികൃതർ, അതായത് മേപ്പാടി പഞ്ചായത്തിൽ അതിന് വലിയൊരു അനാസ്ഥ ഉണ്ട്. നമ്മൾ ആദ്യം പൊട്ടിയെടുത്തതിൻ്റെ അതിൻ്റെ മേലെയാണ് ഇപ്പോൾ വീണ്ടും പൊട്ടിയത്. ആദ്യം 2019 ഇതുപോലെ പൊട്ടി രണ്ട് വീട് പൂർണ്ണമായിട്ടും തകർന്ന് മുണ്ടക്കയിൽ തകർന്നിട്ട് അതേപോലെ വന്നതാണ് ആ പ്രദേശത്ത്. കഴിഞ്ഞ 2018 അതുപോലെ നമുക്കറിയാം പുത്തുമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആ അന്ന് ഭരണസമിതി ആയ സഹതൊക്കെ ഉണ്ട്, അവരുടെ സഹായത്തോടു കൂടി അന്ന് വലിയ ആ ഭരണസമിതിയുടെ സഹായം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും കയറി ചെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞ് അവരുടെ മുഴുവൻ ആളുകൾ. പുത്തുമലയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ വീണ്ടും ഫയലെടുക്കാനും ഇതെടുക്കാനും പോയ ആളുകൾ മാത്രമാണ് മരണപ്പെട്ടത്. അല്ലാതെ അവിടെ നിന്ന പ്രദേശത്തുണ്ടായത് ആ സ്ഥലം മൊത്തം ഒഴിച്ചവരെ വീടൊക്കെ പോയി, പക്ഷെ ആളുകൾ ആരും മിസ്സായില്ല. മുണ്ടക്കായൽ ഇതേ സ്ഥിതി നേരത്തെ അവരൊരു വിവരം കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ അവിടുത്തെ ഈ ആ ഭരണസമിതി ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ അവിടെ ഒരു ഇത്രയും വലിയ ദുരന്തമാണ്. അതിനു മുമ്പ് ഈ 2018 ഇത് കഴിഞ്ഞ ശേഷം, പ്രളയം കഴിഞ്ഞ ശേഷം, അവിടെ പുത്തുമല പ്രളയം കഴിഞ്ഞ ശേഷം അവിടുന്ന് ആളുകളെ കംപ്ലീറ്റ് മുണ്ടക്കയിലെ മുഴുവൻ ആളുകളെ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്താണ്.
ഈ മേപ്പാടിയെ കൊണ്ട് നിർത്തിയത്. മേപ്പാടിയും കൽപ്പറ്റയൊക്കെ ആയിട്ട് നിർത്തി, എസ് കെ എം ജിയിലും അതുപോലെ മുൻചുണ്ടയിലും അരിപ്പറ്റ എല്ലാം ആയിട്ട് നിർത്തി ആ 2018. അതുപോലെ ഇതൊരു ശക്തമായ മഴ, രാവിലെ തിങ്കളാഴ്ച രാവിലെ മുതൽ തുടർച്ചയായി മഴ പെയ്തുണ്ട്. അത് എല്ലാവർക്കും അറിയാം. എന്നാൽ അന്നൊരു സംവിധാനം ആ മുണ്ടക്കയിലുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ മാറി താമസിക്കണം എന്നൊരു അല്ലടാ ഉറപ്പ്, ഇതൊക്കെ അന്വേഷിക്കേണ്ടതും ഇതൊക്കെ വിമർശിക്കേണ്ടതുമാണ്. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴാണോ? ഇപ്പൊ പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ആളുകളും എന്റെ കൂടെ നിന്ന് എന്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന എല്ലാവരും പോയി. ഇപ്പൊ ഞങ്ങൾക്ക് തനിച്ചായി. ഞാനൊക്കെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ്, താഴേക്കാണ് ഓടുന്നെങ്കിൽ എന്റെ ജീവനൊക്കെ പോയി. ഇപ്പൊ പോയിട്ടുണ്ട്. ഞങ്ങൾ മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാവണം, അതെല്ലാം ഇനി കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട സമയമാണ്. ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ ഇതുപോലെ അവിടെ ജീവിക്കുന്ന ആളുകളാണ് മൊത്തമായിട്ട്. ഞങ്ങൾ മുണ്ടക്കൈ ചൂരമല അട്ടമല പ്രദേശത്ത് ഒരുമിച്ച്, അതായത് വൈകുന്നേരമായ ചൂരമലയാണ് ഞങ്ങൾ അങ്ങാടി. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാവരും ബന്ധം പരസ്പരം ബന്ധമുള്ളവരാ. ഒരാൾ പോലും അവിടെ മുസ്ലിം ഹിന്ദു അങ്ങനെ ഒരു ബന്ധമല്ല, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാ. ഒരാൾ വൈകുന്നേരം വന്നിട്ട് ഒരു മേലിൽ തട്ടി പോകാതെ ഒരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് മാറ്റി, ഞങ്ങൾക്ക് ഇനി അവിടെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. എങ്ങനെ കഴിയില്ല എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് ഞങ്ങൾക്ക് പോകാൻ ഇപ്പോൾ പേടിയാണ്. ആ രീതിയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് പറഞ്ഞ് ടൗൺഷിപ്പ് തീരുമാനം. ആ തീരുമാനത്തിൽ ഞങ്ങളെ എവിടെയെങ്കിലും മാറ്റി, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് അമ്പലവും പള്ളിയും പിന്നെ എല്ലാം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ടൗണാക്കി മാറ്റി ഞങ്ങൾ അവിടെ പ്രദേശത്തേക്ക് സ്ഥാപിക്കാൻ ഒരു സംവിധാനം ഗവൺമെന്റ്. ഇവിടെ സഹദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പുത്തുമലയിലെ ദൃശ്യങ്ങൾ കേരളം ആദ്യം കണ്ടത് സഹദ് ചിത്രീകരിച്ച ഒരു വീഡിയോയിലൂടെയാണ്. ഈ ദിവസവും ഇവിടെ ഈ ഇവിടെ ഉരുൾപൊട്ടുമ്പോഴും ആദ്യ ദിവസം സഹദ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ചോദ്യം എന്താ മറുപടി എന്താ സഹദ്? തീർച്ചയായിട്ടും നമ്മൾ മൂന്നാം തവണയാണ് അങ്ങനെ 18, 19, 24. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല പൊട്ടിയ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളിതിനൊരു ഒരു ഓപ്ഷൻ പറഞ്ഞു വെച്ചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പ്രയാസമെങ്കിൽ അത് ഞങ്ങൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് അതിൻ്റെ നിയമാവലികൾ പറഞ്ഞുകൊണ്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇന്നതുപോലെ നിർമ്മിക്കണം എന്ന സാധനം ഉണ്ടാക്കി തരികയാണ് ഞങ്ങൾ അങ്ങനെ നിയമിച്ചോളാം. അവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ പൂർണ്ണമായിട്ട് ആ നാട്ടുകാരത് മാറ്റണം. അത് ഗ്രാമസഭ ഉൾപ്പെടെയുള്ള പൊതുവേദികളിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് എവിടെ കെട്ടാൻ പാടും. അതാണ് നിർമ്മാണത്തിനാണെങ്കിൽ കേട്ടോ, ഇത് മേഘസ്ഫോടം പറയുന്നുണ്ട്. പാറ പൂർണ്ണമായിട്ടും നിറങ്ങി വന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണിൻ്റെ അളവ് കുറവുണ്ട്. ഫുൾ പാറയാണ്, പാറ ഇത്ര ഒരു 20 അടി മാത്രമാണ് മണ്ണുള്ളത്. മണ്ണ് പൂർണ്ണമായിട്ട് വലിച്ചിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഭീകരമായിട്ടുള്ളൊരു ഇത് വന്നിട്ടുള്ളത്. ഇതേ സെയിം സാധനം തന്നെയാണ് 2019 പുത്തുമല പൊട്ടിയിട്ടുള്ളത്. അന്ന് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഭൂരിപക്ഷം ആളുകൾ ജനങ്ങളും നാട്ടിലെല്ലാം ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് 300 ചില്ല ആളുകളെ തലേദിവസം മാറ്റി. ആ മാറ്റിയോട് മാത്രമാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട മരണം എന്ന് പറയുന്നത് പശുവിന് പുല്ലെടുക്കാൻ പോയത്. ഉണ്ടായില്ല. അതുപോലെ സ്വർണം വീട്ടിലുണ്ടായി എടുക്കാൻ പോയ ആൾക്കാർ, കോഴിനം വീട്ടാൻ, അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ പോയ ആൾക്കാർ മാത്രമാണ് അതിൽ മരണപ്പെട്ടത്. പക്ഷെ ഇതിനകത്ത് ഇവരുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത ദുരന്താണ്. കാരണം പുഴ 5 മീറ്ററേ ഉള്ളൂ ആകെ. ആ 5 മീറ്ററിൽ കവിഞ്ഞാൽ എത്ര കയറും? ഒരു 15-20 കൂട്ടിക്കും. പക്ഷെ ഇത് ഡബിളാണ്, ഡബിളല്ല 1 കിലോമീറ്ററിന് ദൂരത്തിലാണ് ഇതിന്റെ. ഈ കാര്യത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇപ്പൊ സർക്കാർ തന്നെ പറഞ്ഞത് സത്യത്തിൽ ഒരു ദുരന്ത സാധ്യതാ പ്രദേശമായിരുന്നില്ല, അതായത് അങ്ങനെ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നില്ല ഇത്. ഇത് തുടർച്ചയായിട്ട് മഴ പെയ്യുന്നു, അങ്ങനെ ഒരു അപ്രതീക്ഷിതമായി ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹദിന് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്? ഇത്തരം മേഖലകളിൽ കഴിയുന്ന ആളുകളെല്ലാം ഇതുപോലെ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലൂടെ അവരെ അലർട്ട് ചെയ്യുകയും ആളുകളെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറണം എന്നാണോ? തീർച്ചയായിട്ടും. കാരണം അത് നേരത്തെ പറഞ്ഞു, 19 സംഭവിച്ചതും 24 സംഭവിച്ചതും നമ്മൾ മാറിയിട്ടില്ല. നമ്മൾ ആളുകളെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സംവിധാനം നമുക്കുണ്ട് നമ്മുടെ ഈ രാജ്യത്ത്? ഒരുപാട് ടെക്നിക്കൽ സംവിധാനങ്ങളുണ്ട്, ഇതിനെപ്പറ്റി ഗ്രഹണം പഠിച്ച ആളുകളുണ്ട്, ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ചെയ്യാതിരിക്കാൻ, ഇനി വരാതിരിക്കാൻ, ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് അവിടെ ജനം എങ്ങനെയാണ് ഇതുമായിട്ട് സഹകരിക്കേണ്ടത് എന്നൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ജനങ്ങൾ അതിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മളെ കള്ളാടി മുതൽ അങ്ങോട്ട് 4 വാർഡുകൾ പൂർണ്ണമായിട്ടും ഇന്നത്തെ മേഖലയാണ്. അവിടെ ഉള്ളതാണ് 1000-ക്കണക്കിന് ആളുകൾ ഇനി എങ്ങനെ അങ്ങോട്ട് പോവാ? അവരെ പൂർണ്ണമായിട്ട് ഇവരെ ഈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല, ഞാൻ പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇതിൽ പെട്ടവരും പെടാത്തതുമായിട്ടുള്ള 100-ക്കണക്കിന് ആളുകളുണ്ട്. അവരെ പൂർണ്ണമായിട്ടും അവർ മാറ്റി, അവർ വരുമാനം മൊത്തത്തിൽ പോകുന്നു. എസ്റ്റേറ്റ് മൊത്തത്തിൽ ആ കടകൾ ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. ആ തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതുപോലെ 1000-ക്കണക്കിന് ആളുകൾ വരും. ഇനി എങ്ങനെ അരി എങ്ങനെ മേടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അതില്ലാതായി. ചുവൽമല എന്ന് പറഞ്ഞ ഒരു ഭാഗം ഏറ്റവും താഴ്ന്ന തട്ടിലെ ആളുകളായിരുന്നു, കർഷകർ, തോട്ടം മേഖല, ആദിവാസികൾക്ക്. ചുവരമല ഈ 2 ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് വന്നതിൻ്റെ ഭാഗം, ഗ്ലാസ് ബ്രിഡ്ജൊക്കെ 900 വന്നതിന് ശേഷം മെച്ചപ്പെട്ട മേഖലയ്ക്ക് അവരുടെ സമൂഹം വളർന്നു വന്നു. ഒരു 50% ആളുകളും സ്വന്തമായിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് നല്ല വീട് വെച്ചു, വാഹനങ്ങൾ വാങ്ങി, ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് വളർന്നു വന്നൊരു ഭാഗം ആയിട്ടുള്ളൂ.
ഏലം അതുപോലെ നല്ല വില വന്നു, കാപ്പി കഴിഞ്ഞാൽ വില വന്നു. കർഷകരാണ് അവർ ആദ്യ തലമുറ മൊത്തം തോട്ടത്തൊഴിലാളികളാണ്. അവരുടെ മക്കൾ പച്ചവട ജീവിച്ചു വന്നു തുടങ്ങുന്നേയുള്ളൂ. അത് വേറെ സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ പോയി കാണാം വീടുകൾ, ഓരോ വീടുകളും. പണ്ടങ്ങനത്തെ ഒരു വീടുണ്ടായിട്ടില്ല. പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ ജീപ്പ് 900 കടിയിലെ ജീപ്പ്, 1-2 വാഹനമുള്ള ആൾക്കാരാണ്. അങ്ങനെ റിസോർട്ടുകൾ, ഹോം സ്റ്റേ, ഒരാൾ പോലും ജോലിയില്ലാതെ അല്ലെങ്കിൽ 10 രൂപ വരുമാനമില്ലാതെ നിൽക്കുന്ന ആളുകളില്ല. സ്ത്രീകളാണെങ്കിലും യുവാക്കളാണെങ്കിലും ഓരോ മേഖലക്കകത്ത് അവർ കയറി പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഒരു യാത്രയോട് കൂടി നഷ്ടപ്പെട്ടു. ഈ ദുരന്തത്തിന്റെ വിവരം സഹദ് എപ്പോഴാണ് അറിയുന്നത്? എന്തായിരുന്നു താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്ദേശം? എനിക്ക് രാത്രി ഇപ്പൊ ജിദിയെ സംസാരിച്ചല്ലോ അവിടെ, അപ്പൊ അവര് രാത്രി വിളിച്ചിരുന്നു എല്ലാവരും. 1 മണി കഴിയുമ്പോ ഞങ്ങൾ ഓടി ഇവിടെ പാർട്ടീസിൽ വന്നു. പറ്റാവുന്ന ആളുകൾക്ക് വിളിച്ചു, പറ്റാവുന്ന വണ്ടി എടുത്തു. അപ്പൊ തന്നെ വിട്ടു. 2 പൊട്ട് ഞങ്ങൾ പോയിന്റ് ക്ഷണപ്പെട്ടു അവിടെ. 3 പൊട്ട് പൊട്ടുന്നു. അപ്പൊ ഞങ്ങൾ ഓടുക ചെയ്യുക, ഞങ്ങൾ ക്യാമറമാൻ എല്ലാവരും ഉണ്ടാവും, ഞങ്ങൾ ഓടുക ചെയ്ത്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് 2 തിരിഞ്ഞു. 1 ചൂരമ റോഡിലേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ പോയി, DYFI പോയി. അവിടെ പോയിട്ട് 40 ആളുകൾ അവർക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള DYFI ആളുകൾ അവിടെ മേലെ പോയിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഞങ്ങൾ പുഴയിൽ 40 കൊണ്ടുവന്നു, രക്ഷിക്കാൻ സാധിച്ചു. അവിടെ ഉണ്ടാകുന്ന 9-10 വീട്ടിലെ ആളുകളും പൂർണ്ണമായിട്ട് ഒരു വീട്ടിൽ ചേക്കേറിയിരിക്കുകയാണ് പേടിച്ചിട്ട്. അങ്ങനെയാണ് അവർ രക്ഷിച്ച് കൊണ്ടുവരുന്നത്. ഞങ്ങൾ പുഴയിലൂടെ പോയെ, ഞങ്ങൾ പുഴയിലൂടെ പോയി ചളി നീന്തി അപ്പുറം കിടന്നു. 2 വിഷയം ഉണ്ടാവുക, ചെളിയിലത്തിൽ താന്നു പോയിട്ട് ആദ്യമായിട്ട് കാണുന്നതും അപ്പുറം പാലമിട്ട് ഞങ്ങൾ പോകുന്നതും ഒക്കെ ഫസ്റ്റ് യുവാക്കളാണ്, അവിടുത്തെ ചെറുപ്പക്കാരാണ്, പോലീസോ മറ്റുള്ള ആരുമല്ല. ചെന്നപാടുന്ന അവിടെ ഒരു തന്നെ പറയണം, എൻ്റെ വീട്ടിൽ 13 പേര് പോയി ചെറുക്ക, എൻ്റെ വീട്ടിൽ 5 പേര് പോയി, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് കേൾക്കുന്ന സങ്കടകരമായിട്ടുണ്ടാകുന്ന ഓരോരുത്തരും സങ്കടം ഷെയർ ചെയ്യുന്നത് അവിടുന്ന്. പിന്നെ ഞങ്ങൾ രക്ഷാപ്രവർത്തനം ഞങ്ങൾ കഴിയുന്ന രീതിയിലേക്കുള്ള ടീമായിട്ട്, എല്ലാവരുണ്ട് ടീമായിട്ട് രക്ഷാപ്രവർത്തന ഭാഗം പാട്ടാണ് ഒരുപാട് ആൾക്കാരെ മാറ്റാനും ജീവൻ തിരിച്ചുകൊണ്ടാണ് സാധിച്ചത്. ആ സമയം ഫ്രാൻസിന്റെ കൂടെ പോയി അർജുനൻ DYFI യൂത്ത് ബ്രിഗേഡാണ്. അപ്പോൾ നിങ്ങളോട് ഈ ദിവസങ്ങളിലൊക്കെ വലിയ പണിയെടുക്കുന്ന കാണുന്നുണ്ട്. ആ രാത്രി എന്താണ് അവിടെ പോയപ്പോൾ കണ്ടത്? ഞങ്ങൾ ഏകദേശം ഒരു 2 വിവരം അറിഞ്ഞൊരു 3 മേപ്പാടി ടൗണിലെത്തി. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം മണ്ണിടിഞ്ഞിട്ടുണ്ടെന്ന് ആദ്യം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിൽ പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു ജീപ്പ് സംഘടിപ്പിച്ചിട്ട് സഹദക്കയും ഫ്രാൻസേട്ടനും റഫീഖും ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഞങ്ങൾ ചെന്ന് എത്തുമ്പോൾ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ ആളുകൾ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ JCB നിന്നിട്ട് ചെളി ചൂരൽമല ടൗണിലെ ചെളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ചൂരൽമല ടൗണിലെ ചെളി അധികം ചെളിയില്ല, ഇങ്ങനെ കയറി വരുന്നൊരു പ്രദേശമാണ്. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റുന്നതിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങൾ ഹൈസ്കൂൾ റോഡിലേക്ക് കയറി മുകളിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഫുള്ള് മരം ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുക. ആ റോട്ടിലേക്ക് കടന്ന് വരാനേ കഴിയുന്നില്ല. ചില ആളുകൾ വീടിനകത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ. അങ്ങനെ ഞങ്ങൾ ആ കുന്നിൻ്റെ മുകളിലൂടെ പോയി ഒരു വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അതിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു ചേട്ടനും ചേച്ചിയും കുടുങ്ങി നിൽക്കുന്നുണ്ട്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡോറ് പൊളിച്ച് ആ ചേട്ടനെയും ചേച്ചിനെയും പുറത്തെടുത്തപ്പോഴത്തേക്കും ഫയർഫോഴ്സിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം യൂത്ത് ബ്രിഗേഡിനൊപ്പം ഫയർഫോഴ്സിൻ്റെ ആളുകളും കൂടി ചേർന്നിട്ട് ഇവരെ മുകളിലേക്ക് കയറ്റി. മുകളിലേക്ക് കയറ്റി കുന്നിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്മിജിത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ അവിടെ താമസമുണ്ട്. അയാൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾ താഴെ ഉണ്ടായി മാറിക്കോ, 2 ഉരുള് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു സൗണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്, പേടിയാവുന്ന ഒരു സൗണ്ടാണ്. അങ്ങനെ അവരെയും കൂട്ടി കുന്നിൻ്റെ മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞത് ഒന്ന് ഒഴിച്ചു പോയി. ഇപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്തേക്ക് തന്നെ താഴേക്ക് ഇറങ്ങി വന്നപ്പം പുഴ പൊട്ടി വന്നതിൻ്റെ നടുവിലൊരു വീട്, ആ വീടിൻ്റെ മുകളിൽ അപ്സ്റ്റെയറിലായിട്ട് ഷീറ്റ് ടസലാണ്. ഒരു 10-15 ആളുകൾ ചെളിയിൽ മുങ്ങി എണീച്ചിങ്ങനെ, അവരിങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ടോർച്ചും അതേപോലെ തന്നെ മൊബൈലിലെ ഫ്ലാഷൊക്കെ അടിച്ചിട്ട് 15 ഇങ്ങനെ ചെളിയിൽ കുളിച്ച് ഭയങ്കര ഒരു പേടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഫയർഫോഴ്സിൻ്റെ ആളുകൾ വന്നപ്പോഴത്തേക്ക് നേരെ വെളുത്ത് തുടങ്ങി. ഈ പുഴയ്ക്ക് കുറുകെ കയറിടാൻ ശ്രമിച്ചു. അങ്ങനെ 2 ഫയർഫോഴ്സുകാർ ആദ്യം അതിലേക്ക് പോയി. അപ്പോൾ 2 പോയ ആൾ ഈ പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടിയപ്പം 2 വന്ന ആൾ ഒലിച്ചുപോയി. ഒലിച്ചുപോയെന്ന് വെച്ചാൽ പിടിവിട്ടു പോയില്ല, ഇങ്ങനെ തള്ളിപ്പോയി. അപ്പോൾ പിന്നെ അവിടെ ഇടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. ആ കയർ ഭയങ്കര ഒഴുക്കായിരുന്നു. അങ്ങനെ ആ കയറഴിച്ച് കുറച്ചുകൂടി മുകളിൽ പോയി കുറച്ച് കല്ലുകൾ കൂടി നിൽക്കുന്ന ഒരു പ്രദേശം കണ്ടു. അങ്ങനെ അവിടെ പോയി ഞങ്ങളെ കൂടെ വന്നൊരു യൂത്ത് ബ്രിഗേഡിൻ്റെ ആസിഫ് എന്ന് പറയുന്ന ഒരു കട്ടർ ഉണ്ടായിരുന്നു ഈ മരം മുറിക്കുന്നത്. അങ്ങനെ ആ മരം മുറിച്ച് ഒരു തെങ്ങ് വന്നതിൻ്റെ ആ മരം മുറിച്ചതിന് കുറുകെ ഇട്ട് അതിലൂടെ പോയി. അവിടെ വന്നപ്പോഴത്തേക്കും 3-4 വീടുകളുടെ മുകളിലും ഇതുപോലെ ആളുകൾ പല വീടുകളിലായിട്ട് വന്ന് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ആളുകളെ ഇറക്കിക്കൊണ്ടിരുമ്പോൾ ചെളിയോളം താന്നു പോവുകയാണ്. അങ്ങനെ അതേപോലെ കുറേ സ്ഥലത്ത് ഞങ്ങൾ മരങ്ങൾ ഇട്ടിട്ട് ആളുകളെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പേടിയാകുന്ന രൂപത്തിൽ ഞങ്ങൾ നടന്നുപോയ വഴികളൊക്കെ ജഡം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു 4 പോലെ പ്രായം വരുന്നൊരു കുട്ടിയുടെ ഇതാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളാകെ തളർന്നുപോയി. അതെടുത്തു. അത് കഴിഞ്ഞപ്പോൾ വണ്ടി മാറ്റിയപ്പോൾ വണ്ടീൻ്റെ അടുത്ത് അകത്ത് പല ശരീരഭാഗങ്ങളും ഇല്ലാത്ത ജഡം. അങ്ങനെ ഭയങ്കര ഭീകരമായൊരു സാഹചര്യമായിരുന്നു.
നേരം വെളുത്ത ഏകദേശം ഒരു 7 മണി ആ സമയമായപ്പോഴത്തേക്കും അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം ഒരുപാട് ആളുകൾ സന്നദ്ധ പ്രവർത്തനമായിട്ട് എത്തി. പിന്നീട് അങ്ങോട്ട് എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു ഒരു നരകം പോലെയായിരുന്നു. ആദ്യമായി പുത്തുമല ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പുത്തുമല കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പുത്തുമലയുടെ എത്രയോ അധികമാണ് ഞങ്ങൾ ഈ ചൂരൽമലയിലും ഉണ്ടക്കയിലുമായിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം. ചേട്ടൻ എവിടെയായിരുന്നു? ഞാൻ പിന്നെ ഈ സ്കൂൾ റോഡിലെ അനുഭവസ്ഥരാണ്. അതായത് കൃത്യം 1 മണിക്ക് ഞാൻ എണീറ്റു. എണീറ്റതിന് ശേഷം പിന്നെ ഞാൻ ബാത്റൂമിൽ പോയി വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു എന്തോ പുഴ എന്തോ നമ്മൾ സാധാരണ ഇല്ല. ഞങ്ങളെ വീടിൻ്റെ താഴെ പുഴയാണ്, റോഡ് സൈഡിലാണ് വീട്. പുഴ എന്തോ നമ്മൾ സാധാരണ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, പാറി ഇതല്ല ഇത് മുന്നിൽ കൂടെ വരും, ഞങ്ങളറിയില്ല. പുഴ നമ്മളെ കയറില്ല, നമുക്ക് എനിക്ക് റിസോർട്ടൊക്കെ താഴെ പുഴ സൈഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ശബ്ദമാണല്ലോ കേൾക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞു. പറഞ്ഞ അവളും പറഞ്ഞു ആ ശരിയാണെന്ന് പറഞ്ഞോടുകൂടിയിട്ട് ഞങ്ങളെ വീടിൻ്റെ മുൻ വാതിൽ കൂട്ടി മുട്ടിയും കൊണ്ട് ഒരു സ്ത്രീ കരയുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഒഴുകി വന്നതാണ്, നമ്മളെ വീട്ടിലേക്ക് ഒഴുകി വന്നു. അപ്പോൾ ആ കുട്ടി ആ സ്ത്രീൻ്റെ കുട്ടി കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ പുറകത്തെ വീട്ടിലാണ് ആ സ്ത്രീകളെ ഷെൽവി എന്ന് പറഞ്ഞ ആൾ. അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങൾ ഈ വീട്ടിന് മുന്നിൽ കൂടെ പോകണം, ഞങ്ങൾ കണ്ടിട്ടില്ല ഈ വെള്ളം നിറഞ്ഞു വന്നു. ഞങ്ങളെന്ത് ചെയ്തു, ഈ സ്ത്രീനെ വിളിച്ച് അകത്ത് കയറ്റിയിട്ട് ഇരുത്തി. മൊത്തം ചൊളിയും വെള്ളമായിട്ട് വന്ന് അകത്തേക്ക് ഇവിടെ ഇരിക്കി, ഞങ്ങളൊരു കാര്യം ചെയ്യാം, കുട്ടീനെ ഞങ്ങൾ ശ്രദ്ധിക്കാം, ഒന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ടോർച്ചടിച്ച് മുറ്റത്തേക്ക് നോക്കുമ്പോൾ വെള്ളം മുഴുവൻ നമ്മളെ പറമ്പ് കൂടെ മരവും കലോട് വഴിയിൽ കൂടെ ഇങ്ങനെ പോവുക. അപ്പോഴാണ് നമ്മൾ ഇത് പൊട്ടിയെന്ന് അറിഞ്ഞു. ഞങ്ങൾ പുഴയിൽ നിന്ന് വെള്ളം കയറി അവരെ ആദ്യ പൊട്ട് 1:15 ആ പൊട്ട് ആദ്യമാണ്. അത് പലരും ഇപ്പോൾ സമയങ്ങൾ മാറ്റിയാൽ ഞങ്ങൾ അനുഭവമാണ് പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ വെള്ളം എത്തുമ്പോൾ 1:30 1 മണിക്കാണ് എണീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് 1:30 കൂടിയിട്ട് പൊട്ടി. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ ഈ വെള്ളം ഉള്ളിൽ ഞങ്ങൾ മുറ്റത്ത് കൂടിയാണ് ഒഴുകുന്നത്, ടോർച്ച് അടിച്ചേക്കും. അപ്പോൾ ഞാൻ വീട്ടിലുള്ളവർ പറഞ്ഞു നമ്മളെ വീടൊക്കെ മൊത്തം പോകാനുള്ള സ്ഥിതിയാണ്, ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. അപ്പോഴത്തേക്ക് മേളത്തെ വീട്ടുകാർ വീണ്ടും അവരെല്ലാവരും കൂടി വന്നു. ഈ സ്ത്രീൻ്റെ കുട്ടീനെ വേറെ ഒരാൾ പിടിച്ചിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടീനെ പിടിച്ച് രക്ഷപ്പെട്ട് ഞങ്ങൾ നേരെ എന്തു എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഈ റോഡിന് ഇങ്ങനെ ഞങ്ങളെ വഴി ഇങ്ങനെ ആ വഴിക്ക് പോകാൻ കഴിയില്ല, അതിൻ്റെ മരവും കല്ലും ഒന്നിച്ച് വരിക, അവർ പതിയാണ്. അപ്പോൾ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വീട്. ആ വീടിൻ്റെ മറവ് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങോട്ടുള്ള ഒഴുക്ക് വീടിൻ്റെ മുറ്റത്തേക്കുള്ള ഒഴുക്ക് അതിലേ പോയിട്ട് ഇവിടെ കുറഞ്ഞു. കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഈ വഴി ഇടവഴി കൂടെ കയറി കാപ്പിച്ചോട്ട് എൻ്റെ അമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക, ഇത് പൊട്ടിയിട്ട് കിടപ്പിലാണ്. അപ്പോൾ മോനോട് പറഞ്ഞു മോനെ അമ്മേനെ എടുത്തോ എന്ന് പറഞ്ഞാൽ മറ്റേ മോനെ ഈ സ്ത്രീനെയും എല്ലാവരും കൂടി ഞങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നതോട് കൂടിയിട്ട് ഞങ്ങൾ അപ്പുറം പോയപ്പോൾ ഞാൻ കിണറ്റിൻ്റെ അകത്ത് വീണുപോയി. ഒരു കിണറുണ്ട് അവിടെ, ആ കിണറിൻ്റെ ആൾമറ പോയിപ്പോയി. ആൾമറ പോയിട്ട് ആരോ പറഞ്ഞു കുഴി ഉണ്ടിട്ടോ എന്ന് പറയാൻ ഞാൻ പോയി. അപ്പോഴേക്കും ഞാൻ എത്രക്ക് എത്തി, കയ്യ് പൊക്കുമ്പോൾ എൻ്റെ മക്കൾ ഒരു മോനും അടുത്ത ഒരു കൂട്ടുകാരനും കൂടി കൈ പിടിച്ചു. അങ്ങനെ പൊക്കി ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക്, ജയേഷ് പറഞ്ഞ ഒരു കൃഷ്ണകുട്ടിയായിട്ട് അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് അപ്പോൾ അവർക്ക് ഒരു ഫോൺ വന്നു, എൻ്റെ അമ്മ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, വാതിൽ തുറക്കാൻ പറ്റും. അവർ വാതിൽ പൂട്ടിയിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്, ബാക്കത്തെ വാതിൽ തുറക്കാനും പറ്റും, ചളി വന്ന് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു പയ്യന്മാരോട് പറഞ്ഞു അവരുടെ അമ്മ തങ്ക പറഞ്ഞ ആൾക്ക് തങ്കേച്ചി പറഞ്ഞ ആൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, എങ്ങനെയും ആരെങ്കിലും പോയി രക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ പോയി രണ്ടു മൂന്ന് ഓടാലെടുത്ത് വെട്ടി പൊളിച്ച് അവരെ കൊണ്ടുവന്നു. അതിൻ്റെ അത് കഴിഞ്ഞ് വരുമ്പോഴേ ഒരു സ്ത്രീ അയ്യോ എന്നെ രക്ഷിക്കുന്ന റോഡ് ചളിയെന്ന് കരയുന്നു. അതിൻ്റെ ബാക്കി കുടുംബമൊക്കെ പോയി അവരോ കുട്ടിയപ്പം മെഡിക്കൽ കോളേജിൽ ഒന്ന് രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്, ശരിയാകില്ല ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അവരെ ഞങ്ങൾ എടുത്തിട്ട് ഈ ജയേഷ് എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് മഴ ശക്തിയായി പെയ്യുക, അപ്പോൾ തോന്നി ഇവിടെ സേഫ് അല്ല. ആ വീട് പോയിട്ട് ഞങ്ങൾ പോയതിന് ശേഷം പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ സേഫ് അല്ല, ഒരു കാര്യം ചെയ്യും അമ്മേനെ എടുക്ക് നമുക്ക് പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോഴേക്ക് അടുത്ത വീടൊക്കെ ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് കൂടും. അടുത്ത വീട് അതിൻ്റെ കുറച്ച് മുകളിലൊരു വീടുണ്ട്, 2 നില വീടാണ്, കുറച്ച് മുകളിലാണ്. അപ്പോൾ അത്രയും വെള്ളം കയറില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അതിൻ്റെ അകത്ത് പോയി. അതിൻ്റെ അകത്ത് പോയിട്ട് കുറച്ച് നേരം 10-30 ആളായി എല്ലാം ഓടി വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് നമ്മളെ മക്കൾ പറഞ്ഞു ഒരു കാര്യം, നമുക്ക് ഒരു പപ്പേട്ടൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, താഴെ ദൂരെ മേട് കയറി ഇറങ്ങിയാൽ ആ വീട്ടിൽ സേഫ് ആവും. അങ്ങനെ മക്കൾ വഴിയുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ പോയി വേറെ വീട്ടിൽ പോയി. അവരെന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഞാനൊരു ബനിയനോ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ കിടക്കുമ്പോട്ടത്. അത് മൊത്തം കിണറിലായപ്പം ഇത്ര പേരായി. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ട് അവർ ഒരു ലുങ്കി ഒരു ഷർട്ടും അമ്മയ്ക്കൊക്കെ നൈറ്റി പെണ്ണുങ്ങൾ സ്ത്രീകൾക്കൊക്കെ നൈറ്റി ഉള്ള ഡ്രസ്സൊക്കെ അവർ തന്നു. ഓരോ ഗ്ലാസ് ചായ കട്ടൻ ചായയും വെച്ച് പകുതി കുടിക്കുന്നതിൻ്റെ മുമ്പ് 2-ാമത്തെ പൊട്ടാൻ വിട്ടു. അത്ര ടോപ്പിലാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ചേച്ചിരുന്നത് ഞങ്ങൾ ഇപ്പം തന്നെ വെള്ളം ഇവിടെ എത്തി, ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്ന്. അങ്ങനെ ആ വീട്ടുകാരെയും കൂട്ടി ഞങ്ങൾ ഓടിയിട്ട് ഏറ്റവും ടോപ്പ് പോയി. ടോപ്പിൽ പോയി അവിടെ നിന്നിട്ട് പിന്നെ ആരാ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പപ്പേട്ടൻ്റെ അടുക്ക് ഇതിലെ വഴി പറഞ്ഞു.
അതിലേ പോയി താഴെ പോകുമ്പോൾ ഇതെല്ലാം വഴി ഇതിലെ ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇവരെല്ലാം കൂടി എടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് താഴെയാണ് വഴി വരും, പിന്നെയും തിരിച്ചു വരും. ലാസ്റ്റ് ഒരു രാത്രി ഒരു മണി ശേഷം രണ്ടരയാകുമ്പോൾ രണ്ടാമത്തെ കുട്ടി 2 മണിക്ക് പൊട്ടി, 1 മണിക്കൂർ ഗ്യാപ്പ് വന്നു. അത് ദൈവം നമ്മളെ സഹായിച്ച 1 മണിക്കൂർ ആരെങ്കിലും കൊണ്ടു കറണ്ടില്ല, കറണ്ടിൻ്റെ ഞങ്ങൾ ആകെ പെട്ടിട്ടുണ്ടാവും. എല്ലാ കമ്പി ഇലക്ട്രിക് പോസ്റ്റൊക്കെ കൂട്ടിയിട്ട് റോട്ടിൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പോകണം. കമ്പിയിലൊക്കെ വീടെല്ലാം പൂർണ്ണമായിട്ടും പോയി, എല്ലാം ഒന്നുമില്ല അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങളെന്ത് ആ വീട്ടിൽ നിന്ന് തിരിച്ച് ഓടിക്കുമെന്ന് പറഞ്ഞു. ഓടി പോയിട്ട് ഞങ്ങൾ പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ച് നിന്നോളി, ഇനി ഇവിടുന്ന് പോവുകയാണ്, ഇതിന് മേലേക്ക് വഴിയില്ല, ഇവിടുന്ന് പോവുകയാണെങ്കിൽ പോട്ടെ. ഇപ്പം നമ്മളെ അമ്മയ്ക്ക് വിറച്ചിട്ട് 57 വയസ്സായി, വിറച്ചിങ്ങനെ നിൽക്കാം, വേദന ഈ ഓപ്പറേഷൻ ചെയ്തു. ഭാര്യ പറഞ്ഞു അമ്മയെ സഹിക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ജീവൻ എങ്ങനെ കിട്ടട്ടെ. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണി വരെ ആ മഴയും കൊടുത്തു, നല്ല മഴ നല്ല ആ മഴയും കൊടുത്ത് അവിടെ നിന്നു. അവിടെ നിന്ന് 6 മണി വെളിച്ചം വെച്ചപ്പോൾ ഞങ്ങൾ നേരം ചെയ്തു താഴേക്ക്, ഒരു പപ്പേട്ടൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടെ താഴെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുത്തണേ, അവിടെയാണ് കഴുങ്ങെല്ലാം അങ്ങോട്ടും കൂടും മറിഞ്ഞിട്ട് അമ്മേനോട് പോകാൻ പറ്റില്ല. അവൻ അമ്മ അവൻ്റെ മോനിങ്ങനെ വീണിട്ട് പിന്നെ അമ്മേനെ എടുത്തിക്കില്ലേ, അവന് വേറെ പിടിക്കാൻ സ്ഥലമല്ല. അങ്ങനെ ഇങ്ങോട്ട് വീഴും, അപ്പം ഞങ്ങൾ പിടിക്കും, അവിടെ ഇരുത്തും, കുറച്ച് എൻ്റെ പിന്നെയും എണീപ്പിക്കും, പിന്നെയും പോവും. ഈ ആൾക്കാരൊക്കെ മൊത്തം 10-50 ആൾ എല്ലാം വരച്ച് നനഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ എങ്ങനെയല്ലോ ഞങ്ങൾ താഴെ ആ പപ്പേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഒരു പയ്യൻ നിൽക്കുമ്പോൾ മോനെ 2 നൈറ്റി ഒരു തോർത്തും കൊണ്ട് കൊള്ളാം, ഒന്ന് അമ്മേനെ തുടപ്പിക്കാനാണ്. അങ്ങനെ അവർ തന്ന് എല്ലാവരും തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ ക്യാമ്പിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2-ാമത്തെ പൊട്ടിന് ഞങ്ങളെ വീടൊക്കെ പോയി. ഞാൻ ആദ്യത്തെ പൊട്ടിന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒക്കെ നോക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വീടിനകത്ത് വെള്ളം കുറച്ച് മാത്രമേ കയറിയുള്ളൂ, അതിൻ്റെ അടുത്ത് നമ്മളൊരു ഷെഡുണ്ട്, അത് നോക്കുമ്പോൾ അവിടെ നിന്ന് വലിയ വെള്ളമല്ല. അങ്ങനെ ഞങ്ങൾ നേരത്തെ പോയി, അങ്ങനെ നേരെ പോയി താഴെ പോയി. പിന്നെ നമ്മൾ ഇന്നലെ നമ്മളെ മോനൊക്കെ പോയപ്പോൾ പിന്നെ നമ്മളെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, സ്വർണ്ണവും കുറച്ച് റിക്കാർഡൊക്കെ, അതെല്ലാം മൊത്തം പോയി വെച്ചു. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഒരു പെട്ടി അവിടെ കിടക്കുന്നുണ്ട്. ആ പെട്ടി നോക്കുമ്പോൾ എൻ്റെ പേരാണ് വിജയകുമാർ, അഡ്രസ്സുണ്ട്. അങ്ങനെ എവിടെ കിടക്കുന്നു പെട്ടി? താഴെ ഒളിച്ചു പോയിട്ട് ആ പെട്ടി എന്താ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി. ചൂരൽമലയിൽ അര കിലോമീറ്റർ പോകണം ഞങ്ങൾ. ആ ഭാഗത്താണ് ആദ്യം പൊട്ടൊക്കെ വന്നത്. അവിടെ ആ പെട്ടി വീണ്ടും കണ്ടെത്തി പോയിട്ട്, ആ വീണ്ടും കണ്ടെത്തി. അതിൽ ആ സ്വർണം ഞങ്ങൾക്ക് കിട്ടി, ഞാൻ വായ്പ വാങ്ങി സ്വർണം ഈ റിസോർട്ട് കിട്ടാൻ വേണ്ടി വായ്പ വാങ്ങിച്ച് തിരിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കാം. അതിൽ ഭാര്യ വിട്ട് കൊടുക്കാൻ വേണ്ട, അത് എടുത്ത് വെക്കുമ്പോൾ അത് കിട്ടി. പിന്നെ ഇന്ന് നമ്മളെ റിസോർട്ടൊക്കെ എല്ലാം പോയി. ഇപ്പോൾ ജനറേറ്റർ ഇന്നിപ്പോൾ രാവിലെ പോയ ജനറേറ്റർ അവിടെ കിടക്കുന്നു. അങ്ങനെ ചെറിയ സ്ഥലം റെക്കോർഡെല്ലാം പോയി, എല്ലാം ഒക്കെ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറുകൾ രൂപത്തിൽ വന്ന ദൈവമാണ്. ഈ സെൽവി രാധന മുട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ട്രിവാല റിസോർട്ട്, നമ്മുടെ ഈ ട്രിവാല റിസോർട്ട് ആ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭയം റിസോർട്ടാണ്. ട്രിവാല റിസോർട്ടിന്റെ പാർട്ട്ണർമാരുടെ ബന്ധുവും മുൻ പഞ്ചായത്ത് അംഗം കെ എസ് അബ്ദുൽ കലാം അല്ലേ? ട്രിവാല റിസോർട്ട് ഒരു വലിയ അഭയകേന്ദ്രമായിരുന്നു ആ ദിവസം അവിടെ. അന്ന് രാത്രി ഏകദേശം ഒരു 8 മണിയോടുകൂടി മഴ ഒന്ന് ശക്തി പ്രാപിച്ചപ്പോൾ കുറേ ആളുകളെ ഈ റിസോർട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. അവിടെ ഞാനിവിടെ മേപ്പാടി താമസിച്ചു. ഞാൻ ബ്രദറും നമ്മളെ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഞാൻ കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞു മഴയാണെങ്കിലും മാറി താമസിക്കാൻ, അവരത് പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടാണ് നിന്നതാണ്. എന്തായാലും ഇത് സംഭവിച്ചു, സംഭവിച്ചു. മാക്സിമം ആളുകൾ നമ്മൾ റിസോർട്ടിലെത്തിച്ച് പിറ്റേന്നൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടൊക്കെയാണ് മാറിയത്. എനിക്കിപ്പോൾ അത് ഇപ്പോൾ സംഭവിച്ചതെല്ലാം സംഭവിച്ചു. അത് നമ്മൾ ഇനി അലർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. രക്ഷപ്പെട്ട ആളുകൾ, മരിച്ച ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ മുന്നിലെ അനുഭവമുണ്ട് പുത്തുമല. പുത്തുമലയിൽ ഇതുപോലെ സംഭവിച്ച സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് പിന്നെ സഹായങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു, ഇപ്പം നടക്കുന്ന പോലെ. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ കാണില്ല. യഥാർത്ഥം വരാൻ പോകുന്നത് പറഞ്ഞാൽ എസ്റ്റേറ്റ് പാടികളിൽ താമസിക്കുന്ന ഒരാളുകൾക്ക് ഇനി അവിടെ തൊഴിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറം എസ്റ്റേറ്റിൽ ജോലി ചെയ്തിട്ടോ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം ആ നാടന്നെ ഇല്ലാതായ ഒരവസ്ഥകളായി. അപ്പോൾ ഇനി പുനരധിവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ എസ്റ്റേറ്റ് പാടിയിലുള്ള ആളുകൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു താമസ സൗകര്യങ്ങളും അതുപോലെ ഒരു ജീവിത മാർഗങ്ങളും കിട്ടുന്ന രൂപത്തിലുള്ള ഒരു പാക്കേജ്. ഇപ്പം പുത്തുമലയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കാന്നുകൊണ്ട് കുറേ ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. അത് 1-2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സംവിധാനം ഇല്ലാതായി. ആ ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്ക് പിന്നെ ഒരു ഗതിയില്ലാതെ ഇന്നും പുത്തുമലക്കാരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങളെ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇന്നും അവിടെ പുത്തുമലയിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു വീടില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ല, അതിൽ ഒരു കാര്യം ഒന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അബ്ദുൽ കലാം ഇക്ക താങ്കൾ പറഞ്ഞത്. കാരണം പുത്തുമലയിൽ സംഭവിച്ചതിന് ശേഷം ഒരുപാട് സഹായ ധനം കിട്ടാനും സഹായ ഹസ്തങ്ങളുമായി എത്തി. പക്ഷേ അത് കഴിഞ്ഞ് അത് മനസ്സിൽ നിന്ന് ആ കാര്യങ്ങൾ മറന്നു പോയതോടുകൂടി സഹായവും ഇല്ല, പിന്നീട് അവിടെ വേണ്ട രീതിയിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അപ്പം അതുപോലെ ആകരുത്,
ഒരിക്കലും ഇവിടുത്തെ കാര്യങ്ങൾ, കാരണം ഇവിടെ സമഗ്രമായൊരു പുനരധിവാസമാണ് വേണ്ടത്. അതായത് ഇപ്പോൾ ഒരു തോന്നുന്ന ഒരു സഹായം അല്ല വേണ്ടത്, സർക്കാർ തന്നെ മുൻകൈ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് പുത്തുമല ചെയ്ത പോലെ ഇപ്പം ആളുകളെല്ലാം ക്യാമ്പ്, എന്തായാലും ക്യാമ്പ് പിന്നെ ശാശ്വതമല്ല. ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്കൊക്കെ ആളുകൾ മാറുന്നുണ്ട്. ഒന്നും ഇല്ലാത്ത ആളുകളെ സന്നദ്ധ സംഘടനകളും മറ്റുള്ള ആളുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വാടക വീട്ടിലാക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ. ആ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ആ ഭൂമി മുഴുവൻ ഏതാണ്ട് പകുതിയോളം പൊളിഞ്ഞുപോയി, ആ നാട് പകുതിയോളം പൊളിഞ്ഞുപോയി. ഇനി അവിടെ ഒരു ജീവനം സാധ്യമാണോ യഥാർത്ഥത്തിൽ? ആ ഭൂമി, നിങ്ങളുടെ ആ റിസോർട്ട് ഇരിക്കുന്ന മേഖല, അവിടുത്തെ റിസോർട്ടുകൾ, മുണ്ടക്കായ് പ്രദേശത്ത് 100% ഇനി വാസയോഗ്യമല്ല. കാരണം കുടിവെള്ളമില്ല, കറണ്ടില്ല, റോഡില്ല, മറ്റുള്ള ജീവിതമാർഗങ്ങൾ നടത്താനുള്ള ഒന്നും ഒരു പെട്ടിക്കട പോലും നടത്താനുള്ള സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് ആ നാടിൽ യാതൊരു പ്രയാസമല്ല, ഒരു ജീവിക്കാനുള്ള ഒരു മാർഗമില്ല. ചൂരൽമല കുറച്ച് ആളുകളെങ്കിലും ബാക്കിയുണ്ട്. അപ്പം ചൂരൽമല, പുത്തുമല അല്ല, മുണ്ടക്കായ് പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും നല്ലൊരു സ്ഥലം കണ്ടെത്തി അതേക്ക് മാറ്റി. മാത്രമല്ല ഈ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ, നിങ്ങൾക്കറിയാതല്ലോ, ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളോട് സംസാരിച്ചു, ആ ഒരു രൂപത്തിലേക്ക് ഒരിക്കലും ആകരുത്. ഒരാൾ പോലും അർഹതപ്പെടാത്ത ഒരാളുകൾക്ക് കിട്ടാനും പാടില്ല, അർഹതയുള്ള ഒരാൾ പോലും ഇതിൽ നിന്ന് പുറത്തു പോകാനും പാടില്ല. നമുക്ക് ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ അതാണ്. നിലവിൽ ഈ സർക്കാർ പാക്കേജ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് അവിടെയുള്ള ലോക്കൽസിന്റെ കൂടി അഭിപ്രായം മാനിച്ചിട്ട് വേണം. ഉറപ്പായും ഇവരൊക്കെ കേട്ടുകൊണ്ട് മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ ചൂരൽമലയിലെ സാറുണ്ട്, ചൂരൽമലയിലെ സാറാ എത്താ, വരാവേ. ചൂരൽമലയിലെ ആ സാറിന്റെ കണ്ണിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സ്കൂളിലെ തന്നെ മറ്റൊരു അധ്യാപകൻ. സാർ, സാറിന്റെ പേരെന്തോ? എന്റെ പേര് മോഹൻ രാജു. ഏത് വിഷയം? സ്കൂള് വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല, റിട്ടയർമെന്റ് ആയിരിക്കുകയാണ്. ഇത് കേട്ടറിഞ്ഞിങ്ങനെ വന്ന് അവരുടെ ദുഃഖത്തിലും കൂടെ പങ്കുചേരാനും കൂടെയാണ് വന്നത്. മാഷിന്റെ വീട് എവിടെയാ? എന്റെ വീട് മേപ്പാടി. മേപ്പാടിയില്ല ഒരുപാട് കുട്ടികൾ, അറിയുന്ന കുട്ടികളൊക്കെ കുറെ കുട്ടികൾ മരിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് അവിടെ ഉള്ളത്. ഞാൻ ഏതാണ്ട് 28 വർഷം ആ സ്കൂളിൽ പഠിപ്പിക്കുകയുണ്ടായി. സ്നേഹസമ്പന്നരായ നാട്ടുകാരും കുഞ്ഞുങ്ങളും. ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലായിരുന്നു കുട്ടികളും അധ്യാപകരും മറ്റെല്ലാവരും എന്നോട് ഇടപെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നാടിനെ മറക്കാൻ ഒരിക്കലും കഴിയില്ല. എനിക്ക് പറയാനുള്ളത്, ആ നാട്ടിലെ അവശേഷിക്കുന്നവർ ഇനി ജീവിക്കണം. ആ ജീവിക്കുവാനുള്ള സംവിധാനങ്ങൾ സർക്കാരും സമൂഹവും ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവരുടെ അവരുടെ ജീവനോപാധികൾ പോയിട്ടുണ്ട്, അവർക്ക് ജീവിക്കാൻ വകുപ്പില്ലാത്തവരാണ്. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അവരുടേതല്ലാതെ കുറ്റത്തിൽ പോയതാണല്ലോ അല്ലേ മാഷ്? അതെ, അവരുടെ കുറ്റമല്ല അത്. അത് ആരുടെ തലയിലും വെച്ച് കെട്ടാനും പറ്റില്ല. അതുകൊണ്ട് സമൂഹവും ഗവൺമെന്റും ഇക്കാര്യത്തില് ശ്രദ്ധ ചെലുത്തണം എന്നാണ് എനിക്ക് ഈ നേരത്തെ പറയാൻ. പക്ഷേ ഈ വെള്ളാർമല സ്കൂളിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനി അവിടെ തന്നെ സ്കൂൾ പുനർനിർമ്മിക്കുകയാണ്. കാരണം 2018 അവിടെ ഈ പ്രളയബാധിത മേഖലയിൽ നിലയിൽ അവിടെ ഈ സ്കൂളിലെ പുതിയ കെട്ടിടങ്ങളൊക്കെ ചെയ്തത്, ആ ഭാഗം മാത്രമാണ് ഇപ്പോൾ തകരാതെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു സ്കൂൾ ഉണ്ടാകണമെന്നാണോ, അതോ വേറൊരു ഭാഗത്തേക്ക് മാറ്റണം സ്കൂൾ എന്നാണോ മാഷിൻ്റെ അഭിപ്രായം? അതായത് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അവർക്ക് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ ഒരു സ്കൂൾ പണിതിട്ട് കാര്യമില്ലല്ലോ. അവിടെ സ്കൂൾ മാറി കഴിഞ്ഞാലേ, അവിടെ ആ സ്കൂൾ പോയി കഴിഞ്ഞാൽ ആ മേഖല പിന്നെ ഒറ്റപ്പെട്ട മേഖലയാകും. അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ആ സ്കൂൾ. അതെ അതെ, അത് ഒന്നുകിൽ ആ സ്ഥാപനം സംരക്ഷിച്ച് നിർത്തുക, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം അവിടെ ആ സ്ഥാപനം. കാരണം ജനങ്ങൾ വേണമല്ലോ, കുട്ടികൾ വേണമല്ലോ. കുട്ടികൾ ഇവിടെ നിന്നും 14 കിലോമീറ്റർ ഉള്ളിലേക്ക് പോവുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ ആ ജനങ്ങളുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് സർക്കാർ. അവിടുത്തെ കുട്ടികള് അവിടെ ഒരു സംരക്ഷണ ഭിത്തി വേണം എന്നൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് അല്ലെ മാഷേ? ആളുകളായിട്ട് ആവശ്യമുണ്ടായിരുന്നതാണ്. അതൊന്നും സത്യത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? എന്താ സംഭവിച്ചു മാഷ? അതായത് ഈ 28 വർഷം ഈ പുഴ കൊണ്ട് ഒരു കുട്ടിക്കും ദോഷം വന്നിട്ടില്ല. ഒരു കുട്ടി പോലും, 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികൾ. നേഴ്സറി സ്കൂൾ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പൊ എങ്കിൽ പോലും ഒരു കുട്ടിക്കും ഒരു ആപത്തനത്തോടെ വന്നിട്ടില്ല എന്നുള്ള സത്യം കൊണ്ടാണ് ജനങ്ങൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതിരുന്നത്. സർക്കാരും അതിലേക്ക്, ഒരു ദുരന്തം വരുമ്പോഴാണല്ലോ എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു നോക്കുക. അപ്പം അങ്ങനൊന്നും സംഭവിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതിരുന്നത്. എങ്കിലും ഞങ്ങൾ അധ്യാപകരെല്ലാം അതാത് സമയങ്ങളിൽ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരു സംരക്ഷണ ഭിത്തി വേണമെന്ന്.
ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശരി, മാഷ് പറഞ്ഞതുപോലെ തന്നെ ആ വിദ്യാലയം എന്നത് ഹാഷ്മി പറഞ്ഞ പോലെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഇഷ്ടപ്രകാരമാകട്ടെ പുതിയ വിദ്യാലയം വരും. താങ്കൾ ഇപ്പോൾ ഇവിടെ കച്ചവടം നടത്തുകയാണ്, ഇവിടെയാണ് ചൂരൽമല ടൗണിൽ കച്ചവടം നടത്തുന്നത്. ഞങ്ങളെ 70 കടകളുണ്ട്, അത് ഏകദേശം പൂർണ്ണമായിട്ട് ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കച്ചവടം, എൻ്റെത് ചെരുപ്പ് കട, അത് എൻ്റെത് ഫുഡ്വെയർ ടെക്സ്റ്റൈൽസ്, ഇത് ഞങ്ങളെ അടുത്തില്ല, അതാണ് മൊബൈൽ ഷോപ്പ്. അപ്പോൾ ഞങ്ങളവിടെ കച്ചവടക്കാരുടെ ഒരു പ്രതിനിധിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ കച്ചവട സ്ഥാപനം മാത്രമായിരുന്നു, വീടും അവിടെ തന്നെയായിരുന്നു ചൂരൽമലയിലെ? വീടും ചൂരൽമലയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായതുകൊണ്ട് ഞങ്ങൾ വീട് അതിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളെ അയൽവാസി, എൻ്റെ ഒക്കെ അയൽവാസി മരണപ്പെട്ടു. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 4-5 ഫാമിലി, അങ്ങനെ അത് അവർ പോയി. പിന്നെ മുണ്ടക്കായിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ കടകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് പുറമേ ഞങ്ങളാ ടൗൺ എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിനെ അവർ ആ കുടുംബങ്ങളെ ആശ്രയിച്ച് മാത്രം ഉള്ള ടൗണാണ്. അവിടെ 70 കടകൾ അവരാശ്രയിച്ച് മാത്രം കഴിയുന്ന ടൗണാണ്. ആ സ്കൂള്, ആ ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ പിന്നെ മാത്രം ആശ്രയിച്ചിട്ട്. അപ്പോൾ ആ ടൗൺ അവിടെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇനിയില്ലേ കച്ചവട സ്ഥാപനങ്ങൾ, കുറച്ച് ഉള്ള സ്ഥാപനങ്ങൾ ഇനി നമ്മൾ നന്നാക്കി എടുത്താൽ പോലും അവിടെ ഒരു കച്ചവടം നടത്തി കഴിഞ്ഞാൽ വാങ്ങാൻ ആളില്ല. പേരെന്താണ് താങ്കളുടെ? നിയാസ്. ഈ ടൗൺഷിപ്പ് ആണല്ലോ ഇപ്പോൾ ഗവൺമെന്റ് ആലോചിക്കുന്നത്, മറ്റൊരു സ്ഥലത്തായിരിക്കും, അപ്പം അതിനുവേണ്ടിയുള്ള ആലോചനയും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നിയാസിന്റെ അഭിപ്രായം എന്താണ് അതിനെ കുറിച്ച്? എൻ്റെ രണ്ട് കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ സ്ഥാപനത്തിൽ ഒരുപാട് ബാധ്യതകളാണല്ലേ. നമ്മൾ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പല ഇതിന് വാങ്ങാവുന്നിടത്തോളം ലോണും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ ഒരു മാസത്തിൽ നമുക്ക് ഭാരിച്ച അടവുകൾ വരുന്നുണ്ടായിരുന്നു. ഈ ലോണിൻ്റെ കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നല്ലൊരു തീരുമാനം വന്നാലേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ മുമ്പിൽ പറഞ്ഞാൽ രണ്ട് കാര്യമാണ്, ഒന്ന് ഉപജീവനമുണ്ട്, നമ്മളെ ബാധ്യതകളുമാണുള്ളത്. ഒരു തലക്ക് നമ്മൾ മരണപ്പെട്ട ആളുകൾ, അതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. അത് അതിൻ്റെ കൂടെ തന്നെ ഇതൊരു പുനരധിവാസം വരികയാണെങ്കിൽ, ഒരു ടൗൺഷിപ്പ് വരികയാണെങ്കിൽ, ഇതേപോലെ തന്നെ അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ ഇത് ആ കടകൾ പോയി കണ്ടാൽ അറിയാം, ഒരുപാട് കടകൾ അങ്ങനെ പൊളിഞ്ഞ് പകുതി പൊളിഞ്ഞ് പോയിട്ടുണ്ട്. എല്ലാവരും ഒരു മാസം 20,000 ഒക്കെ എന്താണ് EMI അടയ്ക്കുന്നവരാണ്. അപ്പോൾ EMI എങ്ങനെ അടയ്ക്കും എന്ന് പറയുകയാണ്. അവിടെ ബാക്കിൽ ഓട്ടോ അടപ്പുണ്ട്. ആ ഓട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഓട്ടോ ആണ്. അവർ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം തൊട്ട് പിറ്റേ ദിവസം രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അവിടുന്ന് അവിടുന്ന് ഓട്ടോയിലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാണ്. എവിടെയാ അബാ ഇറങ്ങണ്ട, ഇവിടെ ഇത് ഉരുൾപൊട്ടലുണ്ടായ ദിവസം പിറ്റേ ദിവസം ഓട്ടോ എടുത്ത് വന്നാണ്. പേരെങ്ങനെ? ഹൈദരാലി. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അല്ലേ? ഇവിടെ അവിടുന്ന് ഇവിടെ വന്നു, ഇവിടെ ഇവിടെ രക്ഷാദൗത്യത്തിൽ ഇറങ്ങി. അവിടെ നിന്നാണ് ഒരു കാല് കമ്പ് കൊണ്ട് കീറി പരിക്കേറ്റ്. അതാ ഇപ്പോൾ ഇവിടെ വിംസ് ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഓട്ടോയിൽ പോവാൻ അങ്ങോട്ട് പോവാ അല്ലേ? രാവിലെ പോകണമെങ്കിൽ രാത്രി പോകണ്ടെന്ന് പറഞ്ഞ സഭപ്രവർത്തകരും എടുത്ത് പറയേണ്ട. ഒരു കുഞ്ഞുണ്ട് ആവിതിക എന്ന് പറയുന്ന 8 പൊന്നു മോള്, അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടു കുഞ്ഞിന്. ആ കുഞ്ഞിനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടെ എന്ന് ആ കുഞ്ഞിനെ അതേ ഉള്ളു എനിക്ക് പറയാം. എനിക്ക് പറ്റിയത് കുഴപ്പമില്ല. കുഞ്ഞുമോളവിടെ ഉണ്ട്, കണ്ടത് ഉമ്മേനെ തന്നിട്ടാണ് കുഞ്ഞു നമ്മളെ വിട്ടത്. അത്രയും സ്നേഹമായിരുന്നു കുഞ്ഞുമോള്. ഇടയ്ക്ക് ആരോ ഒന്ന് പറഞ്ഞപ്പോൾ അമ്മയെല്ലാം മരിച്ച കുഞ്ഞു ഇടയ്ക്ക് കരഞ്ഞ് നമ്മളെല്ലാവരും സമാധാനപ്പെടുത്തി കുഞ്ഞിന്. കുറേ അനുഭവങ്ങളോടെ ഇവിടുന്ന് പോകുന്നത് വല്ലാത്ത അനുഭവം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ അത്ര സ്നേഹിച്ച് ആകാരം ഇപ്പോൾ എൻ്റെ സൗഹൃദവും മരുന്ന് വാങ്ങാൻ പോയപ്പോൾ ആകാരം വരെ വാഴ്ത്ത. ഇവിടുത്തെ ജനങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ജനങ്ങളാണ് വയനാടുള്ള. എതിരാളി 2-3 ബോഡി കിടന്നു രക്ഷപ്പെടുത്തണം നടത്തി. കാശ്മീരിട്ട ചൊവ്വാഴ്ച നേരം പുലരുമ്പോൾ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഒഫീഷ്യൽ ഗ്രൂപ്പിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം മെസ്സേജുകളാണ് നമ്മൾ കാണുന്നത്. ഈ സംഭവ സ്ഥലത്ത് അടിയന്തരമായി എത്തിച്ചേരണമെന്നുള്ളത് തിരുവനന്തപുരത്തിൻ്റെ MP ഡോക്ടർ ശശി തരൂരിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. അതുപോലെ തന്നെ അനന്തപുരിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ അനന്തപുരിയുടെ സമരനായകൻ ജില്ലാ പ്രസിഡന്റ് നേമൻ ഷജീർ, അദ്ദേഹം നമ്മളെ വിളിച്ച് അടിയന്തരമായി, നമ്മൾ ഒരുമിച്ചൊന്നും പോകാൻ നിൽക്കേണ്ട, അടിയന്തരമായി നമ്മളെ കഴിയുന്നവർ രക്ഷാപ്രവർത്തനത്തിന് വയനാട് എത്തിച്ചേരണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അമലിൻ്റെ നേതൃത്വത്തിൽ വിംസ് ഓസ്മൻ്റെ ഇത് അന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങൾ ചൊവ്വാഴ്ച ഓട്ടോറിക്ഷയിൽ തിരുവനന്തപുരത്ത് 11 ചൊവ്വാഴ്ച ഞങ്ങൾ അവിടെ തിരിച്ചു സ്റ്റാർട്ട് ചെയ്ത്. ബുധനാഴ്ച പുലർച്ചെ 5:30 നമ്മൾ മേപ്പാടി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. മേപ്പാടിയിൽ നിന്ന് അപ്പം തന്നെ നമ്മൾ അക്കരയ്ക്ക് മുണ്ടക്കയ്ക്ക് അപ്പുറത്തെത്തി. അപ്പുറത്തെത്തിയിട്ട്
രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അപ്പോഴേ ഹൈദരലിയുടെ കാലിൽ ഒരു കമ്പി തുളച്ചു കയറി. അപ്പോൾ തന്നെ വിംസ് ഒരു ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി വിംസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഇവിടെ വന്നപ്പോൾ കണ്ടത് നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്കും അവസ്ഥ, നമ്മളൊന്നും നമ്മളെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അവസ്ഥ. പക്ഷെ പതരാതെ നമ്മൾ അത് നേരിട്ട് അതുപോലെ തന്നെ അധികാരികളോട് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ ലോക്കൽസ് വന്ന് കൂടത്തിനായി അടിച്ചു പൊട്ടിക്കുന്നു, കോൺക്രീറ്റ് വലിയ പ്ലെയർ വെച്ച് കട്ട് ചെയ്യുന്നു, റോപ്പ് കൊടുത്ത് വലിച്ചു മാറ്റുന്നു. അപ്പോൾ ഞാൻ ചില അധികാരികളോടൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കോവളം ഈ ബേക്കൽ ജലപാതയൊക്കെ കനാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റേഷൻ കടയിലെ മണ്ണെണ്ണപ്പാട്ടയില്ലേ, മണ്ണെണ്ണപ്പാട്ട ഒരു 10-30-50 പാട്ട ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഹിറ്റാച്ചിയും ജെ സി ബി പോലുള്ള ഉപകരണങ്ങൾ വെച്ച് നമ്മൾ കനാലൊക്കെ വൃത്തിയാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ അവിടെ ആ സമയത്ത് കാണുന്ന ചില അധികാരികളോട് ഞാൻ പറയുന്നുണ്ട്, ഇനി സാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ട്രൈ ചെയ്തുകൂടെ, എങ്കിൽ നമുക്ക് ക്രെയിനും നമ്മൾ ഈ ആദ്യത്തെ 2-3 ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് കായികപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ്, 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെയിലി പാലം പോലുള്ള മറ്റ് സംവിധാനങ്ങൾ വെച്ചിട്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് നമ്മുടെ എല്ലാം ഒരു വീഴ്ചയാണ്. ഈ സമയത്ത് നമ്മളതൊരു ബോഡി നിങ്ങൾ കണ്ടെടുത്തു, നമ്മളൊരു 3-4 ബോഡി അവിടെ ഹൈദരലിക്ക് ഈ പറഞ്ഞ മുണ്ടക്കയുടെ ആ ഒരു കട പള്ളിയുടെ പുറകില് കുഴിയിൽ ഒരു സുദേവൻചേട്ടന്റെ വീട് അടിച്ചു പൊളിക്കുമ്പോഴാണ് ഹൈദരലിക്ക് അപകടം പറ്റി. ഒരു 3 മണിയോടെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു ആ സമയത്ത് അല്ലേ? അതിന് ഇപ്പൊ ഞങ്ങളുടെ സ്റ്റുഡിയോയിലായിരുന്നു ആ സമയത്ത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. നിങ്ങളൊക്കെ അവസ്ഥ ഭീകരമായിരിക്കും. തീർച്ചയായിട്ടും നമ്മള് വളരെ വിഷമവും സങ്കടകരവും, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ഇതിനു മുമ്പ് പല രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഇതുപോലെ കടലിലൊക്കെ ഇറങ്ങി ഡെഡ് ബോഡിയൊക്കെ എടുത്തിട്ടുണ്ട്. കോവളം ഈ മുതലപ്പൊഴിയിലൊക്കെ വരുന്ന കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ അവർ എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ പോയി പല രക്ഷാപ്രവർത്തനം ചെയ്യാറുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ അല്ലേ, ഒരു 350 അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ട മക്കൾ, ഈ പറഞ്ഞ 8 വയസ്സ് ഒരു അവന്തിക, അങ്ങനെ മരണത്തിനപ്പുറം ജീവിച്ചിരിക്കുന്നവർ തന്നെ പരമമായ സങ്കടങ്ങൾ വേദനകൾ കാണേണ്ടി വന്ന അവന്തികയുടെ കാര്യമാണ് ഏറ്റവും മനസ്സലിപ്പിക്കുന്നത്. 8 വയസ്സായി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഒരു 3-4 ദിവസം വരെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഒക്കെ കൊടുത്ത് മുട്ടായൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചു. അപ്പോൾ കുഞ്ഞ് ചോദിക്കും, അച്ഛനെവിടെ അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് അത് അപ്പുറത്ത് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ അപ്പുറത്ത് ക്യാമ്പിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുവിധം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ഈ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴത്തേക്കും പലരും പല കുഞ്ഞ് സ്വയം മനസ്സിലാക്കി എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു എന്നുള്ള സ്വയം തിരിച്ചറിവ് കുഞ്ഞിനുണ്ടായി. പിന്നെ കുഞ്ഞും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയി ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു, മോളെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് യാത്ര ചോദിക്കുമ്പോഴും ആ മോളോട് കുഞ്ഞു മോളോട് പോയി യാത്ര ചോദിക്കുമ്പോൾ ആ മോള് പറയുന്നു, പോകണ്ട ചേട്ടാ പോകണ്ട എന്ന് പറയുന്നു. അത് വളരെ വിഷമം. അപ്പോൾ മോള് വിഷമിക്കേണ്ട, ഞങ്ങൾ തിരിച്ചു വരും, തീർച്ചയായിട്ടും വരും എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് രാത്രി പോകണ്ട, രാവിലെ പോവാല്ലേ? ഹൈദറേ രാവിലെ പോകാം, രാവിലെ പോകാം, ഇത്ര രാത്രിയല്ലേ, കരയണ്ടേ. ഇപ്പൊ എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മള് കാണുന്നത്, എത്രയൊക്കെ വേദനകളാണ് രാത്രി വേണ്ടേ. രാത്രി എത്ര സംഭവം വെച്ചാല്, ഞാൻ മിംസിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി. ഞങ്ങള് യൂത്ത് കെയറിന്റെ ഡ്യൂട്ടി ഓരോ മോർച്ചറിയില് അതുപോലെ മിംസില് എല്ലാ ഏരിയകളിലും ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ വെച്ച് ഡ്യൂട്ടി തന്നിരുന്നു. അപ്പോഴാണ് ഹൈദരാലിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തുന്നത്. ഹൈദരാലിനെ എത്തുന്ന ആ സമയത്താണ് ഹൈദരാലിനെ കാണുകയും ഈ വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് 490 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിച്ചിട്ടാണ് 490 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് വന്നത്. ഇവർ വരുമ്പോൾ 4 ആളുണ്ടായിരുന്നു, ഇപ്പോൾ ഇവർ 2 ആളല്ലേ, 2 ആള് പോയി. കാരണം എല്ലാവരും കൂടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ ഹൈദരാലി അവൻ്റെ സ്വയം ഇഷ്ടപ്രകാരം അവരോട് പോകാൻ വേണ്ടി പറഞ്ഞത്. ഹൈദരാലി ഇപ്പോൾ ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങളിപ്പോൾ രാഷ്ട്രീയം ഏതാണ് അല്ലെങ്കിൽ പ്രസ്ഥാനം എന്നുള്ള ഇവരൊക്കെ മാതൃകയാണ്, ഇത്തരം അല്ലാതെ ഒരു രാഷ്ട്രീയം എന്നുള്ള എന്തായാലും രാത്രി ഏതാണ്ട് വിടണ്ട, രാത്രി ഏതാണ്ട് വിടണ്ട, രാത്രി മഴയൊക്കെ നാട്ടുകാരെ ചില പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ ഈ 5-6 ദിവസം കൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷേ നാട്ടുകാരായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇനി എന്താണ് ഈ ജീവനുമായി മല്ലിട്ടടിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്നും മറ്റ് തലത്തിൽ നിന്നും ഇനി എന്താണ് മാർഗമെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത്രയും കാലമായിട്ട് ഇത്രയും സമയമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ എന്ത് അവർക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കാനുള്ളത് എന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ പുത്തുമലയിലെ ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്, അതുപോലെ ആവരുത്. വീട് നഷ്ടപ്പെട്ടവരുണ്ട്, വീടുള്ളവർ തന്നെ അതിലേക്ക് മാറി താമസിക്കാൻ പറ്റാത്തവരുമുണ്ട്. അപ്പോൾ അവരെയും കൂടി കൂട്ടിയോജിപ്പിച്ച്
ഒരു നല്ല, അതായത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒരുപാട് സഹായ വാഗ്ദാനം വരുന്നുണ്ട്. അത് ഏകോപിപ്പിക്കണം, അതിൽ തർക്കങ്ങളില്ലാതിരിക്കണം, സർക്കാർ സംവിധാനങ്ങൾ പ്രതിപക്ഷം ഒന്നാകുന്നില്ല. ഇവിടെ സെന്റ് ജോസഫ് യു പി സ്കൂളില് ഈ ക്യാമ്പിൽ ഒരു ചെറിയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അവിടെയൊക്കെ പരിമിതികളുണ്ട്, അവിടെ ബാത്റൂം സൗകര്യങ്ങളില്ല. 342 ആളുകളാണ് സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ഇപ്പോൾ നിലവിലുള്ളത്. അവിടെ ഉള്ളത് ഒന്നോ രണ്ടോ കക്കൂസുകളും ബാത്റൂമുകളും മറ്റ് സൗകര്യങ്ങളും ഉള്ളൂ. ഇത് പരിമിതിയാണ്. ഈ പരിമിതിയിൽ നിന്ന് അവരെ പിന്നെ പുനഃസമി എത്രയും പെട്ടെന്ന്. അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്നത് ഞാൻ രാത്രി 1 മണിക്കാണ് ഓടി വന്നത്. വന്ന് മാനേജർ എവിടെയാ ചേട്ടൻ്റെ വീട്? എവിടെയായിരുന്നു? ഫാക്ടറിന്റെ നേരെ താഴെ മുണ്ടക്കയായി ഏറിയാണ്. അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പെങ്ങളെ 3 മക്കൾ പോയി, അടിയനും പോയി, അടിയന്റെ മോനും പോയി. ഞാൻ 10-11 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടു. എനിക്ക് വീട് പോയതിനെ കൊണ്ടിട്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ഞാൻ ഓണത്തിന് കൂടാൻ വേണ്ടി നിന്നാണ്. പക്ഷെ എന്താ, ഞങ്ങളെ പെരുവഴി ഇറക്കി വിടരുതെന്ന് നിങ്ങൾ ആ ചാനലുകാരെ എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വിട്ടാൽ ഞങ്ങൾക്ക് ഇനി പോകാൻ വേറെ ഒരു വഴിയുമില്ല. ആ ഒരൊറ്റ കാര്യം, ഞാൻ ഓണത്തിന് വീട് കൂടെ ആണ്. എനിക്ക് ഞാൻ നിങ്ങളെ ചാനൽ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് 2 ദിവസം മുമ്പ് ചാനലിന് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഇറക്കി വിടരുത് എന്നൊക്കെ ഒരു ചെറിയ സംസാര വിഷയമുണ്ട്. 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ ആക്കണം, ഇവിടെ ആക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ക്യാമ്പിലാണ്. പക്ഷെ അങ്ങനെ ഒന്നും മേപ്പാടി ക്യാമ്പിലാണ്, ഗേൾസിലാണ് ഉള്ളത്. അപ്പം അതാണ് പറയാനുള്ളത്. വേറെ കൂടുതലൊന്നുമില്ല. അത്രയും നഷ്ടപ്പെട്ടും ചെയ്തിട്ട് പെങ്ങളെ മക്കളും പോയി, മറ്റുള്ളവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീട് ഞാൻ 11 ലക്ഷം രൂപ ലോണാണ് എനിക്ക്. ഇനി അവരേറ്റം വന്ന എൻ്റെ പുറകിൽ കയറുമെന്നുള്ളതാണ് എനിക്ക് ഒന്നും മനസ്സിലാകാത്തത്. എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊന്നും ഇല്ല എങ്കിലും പറയാം. കഷ്ടപ്പെട്ട് പെടാപ്പാടുപെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഒരു ഈ ഓണത്തിനാണ് ഞാൻ വെച്ചത് പെൻഷൻ. ഇന്ന് നടത്താൻ പറ്റിയില്ല. പുതുപുത്തം വീടാണ്. ഞാൻ എല്ലാ പണിയും കഴിച്ചിട്ട് ഓണത്തിൻ്റെ ഒന്ന് കൂടാന്ന് വേണ്ടി നിന്നത്. അതും നഷ്ടമായി. എനിക്ക് വീട് പോയതിനെ പറ്റിയില്ല. എനിക്ക് ഇത്രയും ജനങ്ങളും പോയി. ലാസ്റ്റ് ഘട്ടത്തിൽ കൊണ്ട് പെരുവഴിയിലാക്കി വിടുക എന്നുള്ളൊരു പേടിയേ ഉള്ളൂ. അത്രയും എനിക്ക് പറയാനുള്ളത്. ഇപ്പോ ഈ വീടിപ്പോ അത് പുതിയ വീടായിട്ട് നിൽക്കുവായിരുന്നു. അത് അത് പൂർണ്ണമായിട്ട് പോയോ? അല്ല, മണ്ണിൻ്റെ ഉള്ളില. മണ്ണിൻ്റെ ഉള്ളില മൊത്തം നിൽക്കുന്നു. അതിൻ്റെ അകത്ത് ഇനി ഞാൻ എങ്ങനെ പോവുക? ആ മണ്ണിൻ്റെ ഉള്ളിൽ മണ്ണ് മാന്തിയിട്ട് എങ്ങനെ പോവുക? അതിൻ്റെ തൊട്ടടുത്തുനിന്നാണ് എൻ്റെ അടിയനും അടിയൻ്റെ മോനും പോയത്. ആ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് താമസിക്കാൻ എനിക്ക് കഴിയും? എപ്പോൾ വീട് പൂർണ്ണമായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. ചാനലുകാർ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട് വെച്ചതാണ്, പുതിയ വീട് വെച്ചത്. പാലുകാച്ചല് ഓണത്തിന്, ഈ ഓണത്തിന് പാലുകാച്ചല് വെച്ചതാണ് ആ വീടാണ് പോയത്. അത് ഇനി ഒന്നിനും പറ്റില്ല. 11 ലക്ഷം രൂപ ലോൺ എടുത്ത് വെച്ച വീടാണ്. ലോണാണ്, 11 ലക്ഷം രൂപ ലോൺ ഉണ്ട്. സഹായം എന്തായാലും തീർച്ചയായിട്ടും വേണം. പേടി ഇവരെ എവിടേക്കെങ്കിലും ഇറക്കി വിടുക. ഇവര് പോകാൻ വീടില്ല, എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് സുധാകരൻ ചേട്ടനെ പോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവം സൗകര്യം അതാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് സുധാകരൻ. സുധാകരൻ, ഈ അനുഭവം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറഞ്ഞാൽ അനുഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെയുള്ള കുറെ അധികം സംഭവങ്ങൾ നമ്മൾ നേരിട്ട് എടുത്തിട്ടില്ലേ? എത്ര കഷ്ടപ്പെട്ട് അത് ചെയ്തത്. ലോണും അടക്കാൻ വഴിയില്ലാണ്ടായി. ലോണുകാരും കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങള് ഈ മേഖലയിൽ തന്നെയാണോ താമസിച്ചിരുന്നത്? അതോ ഫാക്ടറിന്റെ അടുത്ത്? അവിടെ അവിടെ പാടിയിലാണ്, പാടി താമസിച്ചിട്ടാണ്. അപ്പൊ ജനുവരി ഈ ഓണത്തോട് കൂടിയിട്ട് അതിൽ കൂടാ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ചെയ്തത്. ഇതിലിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഇതിന്റെ മുഴുവൻ നഷ്ടവും കണക്കാക്കുകയും ഇത് എല്ലാ ആളുകൾക്കും അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പുനരധിവാസം വേണ്ട സഹായങ്ങളൊക്കെ നൽകും എന്ന ഉറപ്പാണല്ലോ സർക്കാർ നൽകുന്നത്. അപ്പൊ അതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഞങ്ങൾ കാഴ്ച അതാണ് മുന്നിൽ കാണുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ കുട്ടികളെയും പേരക്കുട്ടികളാണുള്ളത്. എൻ്റെ മക്കളെ രണ്ടാളെ കല്യാണവും കഴിച്ചു ഇതായി. പക്ഷെ ഈ മക്കളെ കുട്ടികളും ഞാനും ഭാര്യയും കൂടി എന്ത് ചെയ്യും? അതൊക്കെയാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ? സുധാകരൻ ചേട്ടൻ്റെ പിറന്നാൾ ഇപ്പോൾ അടുത്തുണ്ടായിരുന്നു. അവർ വന്നിരുന്നു, ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനിതായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് നെക്സ്റ്റ് കുളിച്ച് നേരത്തെ കാലത്ത് കുളിച്ച് വന്നപ്പോൾ ചോദിച്ചതാണ് നമ്മുടെ മേഡം എന്താണ് നേരത്തെ തന്നെ കുളിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പിറന്നാളാണ്, അതെങ്കിലും ഒന്ന് ആഘോഷിക്കട്ടെ. 60-ാമത്തെ വയസ്സാണ്, ഒന്നിനും വഴിയില്ല. ഒരു 10 പൈസ കൊണ്ട് ചെലവഴിക്കാനും വയ്യ, ഒന്നിനുമില്ല. എന്തായാലും കുളിച്ച് വന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നാണ് പറഞ്ഞപ്പോഴാണ് ആ മേഡന്മാരും അവരെല്ലാവരും കൂടി ആ ഇവിടുത്തെ സ്കൂളിലത്തെ അവരെല്ലാവരും കൂടി ഭയങ്കര സജീവമായിട്ട് ഒന്ന് ചെയ്തിട്ട് നിങ്ങളെ ചാനലുകാർ വന്നത് എന്നെ കൊണ്ട് കുറെ സംസാരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ ആഘോഷിച്ചത് എൻ്റെ പിറന്നാളായിരുന്നു ആഘോഷിച്ചത്.
അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഒറ്റപ്പെട്ട അനുഭവങ്ങളൊന്നും അല്ല, ഇതുപോലെ നൂറ് ഒറ്റ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ സർക്കാർ കേൾക്കണം, അല്ലെങ്കിൽ റീബിൽട്ട് വയനാട് എന്നുള്ള സങ്കല്പത്തിൽ ഇവരുടെ വികാരങ്ങൾക്ക് എന്തായാലും ഉൾപ്പെടണം. ഒരു കാര്യം, ഒരുപാട് പേരുടെ പേപ്പറുകൾ ഇത്തരത്തിൽ നഷ്ടമായിട്ടുണ്ട്. ആ പേപ്പറുകൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന ഇവിടെയുള്ള പഞ്ചായത്തിനും ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം, ഇവരുടെ ഇവരുടെ മഹാദുരിതം അറിയാം. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എവിടെയെങ്കിലും ഇവരുടെ പേപ്പർ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഇവിടെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത കുറേ അധികം ആൾ, നേരത്തെ നമ്മൾ ഡിവൈഎഫ്ഡി യൂത്ത് ബ്രിഗേഡിന്റെ ആളെ കണ്ടു. ഇപ്പോൾ ഇവിടെ എല്ലാ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആവട്ടെ, നിങ്ങളാവട്ടെ, എല്ലാവരും ഉണ്ട്. എല്ലാവരും മറ്റ് രാഷ്ട്രീയ, നിങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച ഈ ദിവസങ്ങളൊക്കെ കാണാൻ. സാറേ, ആദ്യമേ പറയാനുള്ളത് മാധ്യമ പ്രവർത്തകർ വളരെ വളരെ ഭംഗിയായിട്ട് അവരെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ പാർട്ടിയും, ഭരണപക്ഷവും പ്രതിപക്ഷവും, എല്ലാവരും സജീവമായിട്ടുണ്ട്. ആരും കുറ്റം പറയാനൊന്നുമില്ല. സാധ്യമാകുന്ന എല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേപോലെ സന്നദ്ധ സംഘം ഓരോന്നും ഒന്നും പറയാനില്ല, എല്ലാം നല്ല ശക്തമായി അവരുടെ ധർമ്മം ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. നമ്മളിത് തുടങ്ങി അന്ന് രാവിലെ 3:30 അവിടെ എത്തിയിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഫുൾ ടൈം നമ്മൾ നല്ലൊരു ക്യാമ്പ്, 300 ആളുകൾ, പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും വന്ന് അവരുടെ പ്രാഥമിക കർമ്മമൊക്കെ നിർവഹിക്കുന്ന നല്ലൊരു ഹെൽപ്പ് ഡെസ്ക് അവിടെയുണ്ട്. മേപ്പാടി 2 ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ നമ്മുടെ സേവനം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്ന ബോഡികളെ, ഏറ്റവും അവസാനം കണ്ടെത്തുന്ന ബോഡികൾ വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു നമ്മുടെ ഇന്ന് കണ്ടൊരു ബോഡി ഇവിടുന്ന് മേലോട്ടൊന്നും ആയിട്ടില്ല, മണ്ണ് പോലും ആയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രക്ക് ക്ലിയർ ആണ് ഇന്നത്തെ ബോഡി. ഇന്ന് നമ്മളെ വില്ലേജിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പക്ഷെ അത് ഒന്നുകൂടെ 2-3 മുമ്പ് ആ ഭാഗത്തേക്ക് പോകാണെ ഒന്നുകൂടെ നമുക്ക് വൃത്തിയായി കിട്ടിയായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ എല്ലാ സന്നദ്ധമറിയോ. ഇത് നമ്മൾ അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, സേവനം ചെയ്തു, അല്ലെങ്കിൽ സർക്കാർ നോക്കിയില്ല, മറ്റൊരു നോക്കിയില്ല എന്ന് പറയേണ്ട സമയമല്ല. നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്ത് എല്ലാ സർക്കാർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒന്നും കുറ്റം പറയാനില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ് മുതലെടുക്കേണ്ട ഒരു സമയമല്ല ഇത്. ഒരുപാട് ഇനിയിപ്പോ 180 പേരെ കുറിച്ച് ഇനിയും വിവരങ്ങൾ ഇല്ല. 180 അല്ല, അതിൽ കൂടുതലുണ്ട്. സാധ്യമായ ഒരു ഇതുണ്ടല്ലോ. അതിനപ്പുറം പുത്തുമല 19 പോയി, 14 കിട്ടിയുള്ളൂ. 5 പേർ ഇപ്പോഴും മണ്ണിന് അടിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് എല്ലാവരും കിട്ടുന്ന ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. സർക്കാർ എങ്കിലും ഈ 100 ഇപ്പൊ സർക്കാർ കണക്ക് 180 എന്ന് വെച്ചാൽ തന്നെ അത് വലിയ കണക്കല്ലേ? ഇതിപ്പോ ഇവിടുന്ന് പോയി നമ്മള് നിലമ്പൂർ എത്തുന്നതിന് മുമ്പ് മനുഷ്യരെത്തിപ്പെടാത്ത ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരെ കിട്ടി കാണാതായി, എയർലിഫ്റ്റിൽ കയറ്റി എന്ന് പറഞ്ഞേ, അങ്ങനത്തെ ഏരിയകളിലൊക്കെ ആളുണ്ട്. അവിടെയൊക്കെ പെട്ടെന്ന് എത്തിയാൽ പിടിമൃഗങ്ങളോ ഏഴ് ജന്തുക്കളൊന്നും പിടിക്കാതെ കുറെ ബോഡികൾ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. വനമേഖലയിൽ വനമേഖലയുണ്ട്, ആർക്കും എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരൊക്കെ പോയിട്ട് കുടുങ്ങിയാൽ അവിടെ ഉണ്ട്. ഇനി ധാരാളം ഉണ്ട്. ഇന്നിപ്പോ ഒരു പ്രതീക്ഷ, ഇന്നലെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് കിട്ടിയില്ലേ, ഇന്ന് കിട്ടിയില്ല. അപ്പൊ ഇന്നലെ ആ ബോഡി അവിടെ ഉണ്ടല്ലോ, അപ്പൊ നമ്മളവിടെ എത്തിപ്പെടാത്തോണ്ടാണല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖല തിരിയാനുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ക്യാമ്പുകളിലൊക്കെ ഇവരെ കാണാം? ഈ ക്യാമ്പുകളിലൊക്കെ ഇവരെ കാണാം, എല്ലാ സ്ഥലങ്ങളിലും ഇവരെ കാണാം, ഇവരില്ലാത്ത സ്ഥലങ്ങളില്ല. തീർച്ചയായും NSS പ്രവർത്തനങ്ങൾ തീർച്ചയായും കേരളത്തിലെല്ലാവരും പ്രത്യേകം പറയേണ്ടതില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും നമ്മുടെ ഇവിടെ വളണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് സംഭവം നടന്ന ദിവസം തന്നെ NSS പ്രവർത്തകരും NSS വളണ്ടിയേഴ്സും എത്തിയിട്ട് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചു. സായുധ മറ്റ് സന്നദ്ധ സേനകാരെ പോലെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനവും നടക്കുന്നത്. NSS വിവിധ 1000 വളണ്ടിയേഴ്സ് ഈ 6 ദിവസങ്ങളായിട്ട് 1000 വളണ്ടിയേഴ്സ് നമ്മുടെ മേഖലകളിൽ ഈ സേവന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നു. മറ്റ് സേവനം പോലല്ല ഇത്, ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ കാണുകയാണ്. ഒരുപാട് വേണ്ടപ്പെട്ടവരെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാൾ മാത്രമായി, അവിടുത്തെ ബാക്കി എല്ലാവരും മരിച്ചു. ഒറ്റപ്പെടലൊക്കെ നിങ്ങൾ കാണുന്നു, കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മറ്റ് സേവനം പോലല്ല, ഇത്തവണ വല്ലാത്തൊരു അവസ്ഥയാണത്. വല്ലാത്തൊരു അവസ്ഥയാണ്. തീർച്ചയായും ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഒത്തിരി പേരും നമ്മൾ കാരണമായി. NSS എന്ന് പറഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീം, അതായത് കൂടുതലും ഒരു വിദ്യാർത്ഥികളുടെ അറിയാണ് നാഷണൽ സർവീസ് സ്കീം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിലുള്ള കുട്ടികൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും വികാരം നമ്മുടെ NSS ഇടയിലുണ്ട്. നമ്മുടെ കുട്ടികൾ ഇതിൽ ഏകദേശം 50 കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 4-5 കുട്ടികൾ നമ്മുടെ ഇതിൽ മരണത്തിന് പെട്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ കൃത്യമായ കണക്കുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. അതും നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളാണ്. ആ വികാരവും ഈ സങ്കടവും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. NSS ചില വീടുകളൊക്കെ നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എന്താ അത്? നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പ്രകാരം 150 വീടുകളാണ് NSS വെച്ച് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്.
150 വീടുകളെന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും 300 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതൊരു പബ്ലിക് കളക്ഷൻ കുട്ടികൾ നടത്തി ചെറിയ ചെറിയ ചലഞ്ചസ് ഒക്കെ നടത്തി ബിരിയാണി ചലഞ്ച് പോലെയുള്ള ചലഞ്ചുകൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 150 വീടുകൾ 300 വീടുകളിൽ 150 വീടുകൾ ഇനിയുള്ളത് ഇവർക്ക് കൊടുക്കുമെന്നുള്ളത് നമുക്കൊരു പ്രയാസപ്പെട്ട കാര്യമല്ല. മാത്രമല്ല ഈ 1000 വിദ്യാർത്ഥികളുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ. യൂത്തിൻ്റെ ഒരു എനർജിയാണ് അവരിലുള്ളത്. പ്ലസ് ടു മുതൽ മുകളിലോട്ടുള്ള വിവിധ സെല്ലുകളിലുള്ള കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവർ ലീഡ് ചെയ്യുന്ന പ്രോഗ്രാം ഓഫീസേഴ്സ് ഉണ്ട്, ഞാനടക്കമുള്ള ഞങ്ങളുടെ ടീമുണ്ട് കൂടെ. അപ്പോൾ സ്റ്റേറ്റ് സെല്ലിൻ്റെ നിർദ്ദേശപ്രകാരം, അൻസർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുമായിട്ട് നമ്മുടെ ബിന്ദു മാം അറിയിച്ചതാണ് 150 വീടുകൾ എന്നുള്ളത് ഡിക്ലെയർ ചെയ്തതാണ്. അതനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് സെല്ലിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോളണ്ടിയേഴ്സിനെ ഓരോ മേപ്പാടി ഭാഗത്തുള്ള ഓരോ ഹോസ്പിറ്റലിലേക്കും ഡെയിലി നൈറ്റ് ആൻഡ് ഡേ ആയിട്ട് 24 hours വോളണ്ടിയേഴ്സ് ഡ്യൂട്ടിയിലാണ്. നമ്മളും അധ്യാപകരും അവരോടൊപ്പം ഉണ്ട്. ഏത് മേഖലയിലാണ് കുറവുള്ളത് എന്ന രീതിയിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ചോദിച്ചു വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്, അത് തന്നെയാണ് ഞങ്ങളും അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. നമ്മൾ വീടുകൾ വെച്ച് കൊടുക്കുന്നു, അതിനോടൊപ്പം ഏത് രീതിയിൽ അവർക്ക് നമുക്കറിയാം NSS എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ, നോട്ട് മീ ബട്ട് യു എന്നുള്ള മോട്ടോ വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് സർവീസ് വേണമെങ്കിലും ഞങ്ങൾ റെഡിയാണ്. ഏതറ്റം വരെയും, കാരണം വയനാട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, വയനാട്ടിലെ കുട്ടികളാണ്, വയനാട്ടിലെ അധ്യാപകരാണ്, വയനാട്ടിലെ NSS യൂണിറ്റുകളാണ്. അതിനോടൊപ്പം സ്റ്റേറ്റ് സെല്ലിൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇനി ബാക്കി ജില്ലകളിൽ നിന്നുള്ള ഓരോ സപ്പോർട്ടുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഇത്രത്തോളം വിദ്യാർത്ഥികളെയും വോളണ്ടിയേഴ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് ഇവരിലേക്ക് ഇറങ്ങി വേണ്ട രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ വിഷമിക്കുന്നവരുണ്ട്, അവരെ പ്രയാസങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്, അവരെ വിഷമം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇനി അവരെ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ എവിടെ എന്നുള്ള അതിന് ഒരു ഉത്തരം എന്താണെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ അടുത്തുണ്ട്. ആ ഉത്തരത്തിൻ്റെ ഒപ്പം ഞങ്ങളുടെ NSS യൂണിറ്റ് മുന്നോട്ടേക്കുണ്ട്. നിങ്ങളുടെ സേവനം ഇനി എല്ലാവർക്കും അവസാന ഘട്ടത്തിൽ എന്നും NSS കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ. ഗോപി, ഈ ദിവസങ്ങളിലെ രക്ഷാദൗത്യം, ഇദ്ദേഹത്തിന് പേരെന്താണ്? താഹിർ. താഹിറിന്റെ വീട് എവിടെയായിരുന്നു? മുണ്ടക്കൈ. ഇക്കട ആരൊക്കെയാണ് ഈ അപകടത്തിൽ പെട്ടത്? 16 പേര്. ഉമ്മ, പെങ്ങള്, ഭാര്യ, വീട്ടിന്റെ 11 പേര്, അനിയന്റെ മോന്, മോള്, വൈഫ്, പിന്നെ മൊത്തത്തിൽ 16 പേര് എൻ്റെ വീട്ടിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? വീട്ടിൽ ഞങ്ങൾ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഞങ്ങൾ 4 കുടുംബവും. ഞങ്ങൾ പണ്ട് മുതലേ അവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. അതിൽ എൻ്റെ വീടിൻ്റെ ഒരു 15 മീറ്റർ വരെ വെള്ളം വന്ന് ബാക്കി 3 വീടും കൊണ്ടുപോയി. എന്റെ കൂടെ ഞാനും വൈഫും കുട്ടികളും, 3 കുട്ടികളും സുരക്ഷിതമായിട്ട്. അതെ അതെ, ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഒരു 1:30 ഫസ്റ്റ് ഇത് വരുന്നത്, കല്ലൊന്നരക്കാണ് കറക്റ്റ് പൊട്ടുന്നത്. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു അന്ന്, കാരണം മഴന്റെ ഇത് തീവ്രത കൂടിയത് കാരണം ഉറക്കം വന്നിട്ടില്ലായിരുന്നു. വലിയ പെരുമഴയായിരുന്നു, ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു. 10 തുടങ്ങിയപ്പോൾ മഴ കുറച്ച് ഇന്ന് സ്ട്രോങ് ആയി. അപ്പോൾ പിന്നെ 1:30 പൊട്ടുന്നത്. അപ്പൊ പൊട്ട് കേട്ടപ്പോ തന്നെ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് എത്തിയില്ല. എന്റെ വീട്ടിന്റെ ഒരു 15 മീറ്റർ വരെ വന്ന്. അപ്പോഴേക്ക് ഞങ്ങൾ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളും തീർന്ന്, ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ തീർന്ന് വിചാരിച്ചിട്ട് ഓടിയായിരുന്നു. ഓടിക്കഴിഞ്ഞ് ഒരു കുന്നിന്റെ മുകളിലേക്ക് എല്ലാവരും ഓടിക്കേറി. അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ചെറിയ മോനും കൂടി പിന്നെ അപ്പുറത്ത് കൂടെ റോട്ടിലൂടെ പോയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഭാര്യ വീട്ടിലേക്ക് അവരെ വിളിക്കുന്നുണ്ട്, എന്റെ തറവാട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഫോണ് പോകുന്നില്ല, കോള് പോകുന്നില്ല. അത് കഴിഞ്ഞ് റോട്ടിലോട്ട് വന്ന് നോക്കുമ്പോൾ റോഡ് മദ്രസിന്റെ അവിടെ വരെ കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. ഞങ്ങൾ പുറത്ത് വന്നപ്പോ വെറും രണ്ടാള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സമയത്ത് മദ്രസയിലേക്ക് അതിന്റെ ശേഷമാണ് എല്ലാവരും കിട്ടിയോ? 9 പേരെ കിട്ടി. ഇനി 7 കിട്ടാനുണ്ട്. അപ്പോ അതേപോലെ എന്റെ അളിയനും അവന്റെ എല്ലാരും പോയി. അളിയന്, അളിയന്റെ ഭാര്യ, 3 മക്കള്, ഉപ്പ, ഉമ്മ, അനിയൻ, അതേപോലെ തന്നെ അനിയനും എന്റെ ഉമ്മ, പെങ്ങള്, അവന്റെ ഭാര്യ എല്ലാരും പോയി. അവരും ഇതേപോലെ ഒറ്റപ്പെട്ട് മേപ്പാടി ക്യാമ്പിൽ. നിങ്ങളുടെ വീടും പൂർണ്ണമായിട്ടും പോയിരിക്കുകയാണോ? ഇല്ല, എന്റെ വീട് പോയിട്ടില്ല, പക്ഷെ അവിടെ ഇനി താമസിക്കാൻ കഴിയില്ല. ഇത് വന്ന ഉടനെ ആളുകളൊക്കെ ഉടനെ തന്നെ അടുത്തടുത്ത സുരക്ഷിതമായ വീടുകളിലേക്ക് ഓടി പോയിരുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും അവിടെ വന്നിരുന്നു? ഇപ്പൊ നിങ്ങളെല്ലാം ഒരേ ഞങ്ങള് അവരെ ഭാഗത്തായിരുന്നു. ശേഷം വേറെ വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട്, അവിടെ റോഡ് ബ്ലോക്ക് ആയി കാരണം വേറെ ഷോർട്ട് വഴി ഉണ്ട്, അതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ മോനും കൂടി പോകുന്ന സമയത്ത് ഒരു
പോയി ഇരുട്ടാണ്, വിളിച്ച് കറണ്ട് ഒന്നും ഇല്ല, നല്ല കറക്റ്റ് ഇരുട്ടാണ്. ടോർച്ച് മാത്രമുള്ള കയ്യില്ല, ഞാൻ ടോർച്ച് അടിച്ച് മോന് പോയിട്ട് നേരെ പോയിന്ന് ഒരു വെള്ളത്തിന്റെ ഇതിലേക്കാണ്. അപ്പൊ തന്നെ ഞാൻ വലിച്ചു കയറ്റി ആ, അപ്പൊ അവിടുന്ന് തൊട്ടടുത്ത് വീട്ടിൽ നിന്നൊക്കെ കരച്ചില് കേൾക്കുന്നുണ്ട്. മോന് 20 വയസ്സ്. അങ്ങനെ അവിടെ ആ വീട്ടില് ഒരു നാസറിന്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിപ്പോർട്ടിലേക്ക് കണ്ടി കാണിച്ചിരുന്നു. ആ വീട്ടിലൊരു 3-4 പേരുണ്ടായിരുന്നു, അവരൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് പിന്നെ അത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വീണ്ടും അടുത്ത. അത് അത് ഏകദേശം ഫസ്റ്റ് സമയത്ത് പൊട്ടിയത് ഞങ്ങള് പിന്നെ പൊട്ടി ഞങ്ങള് അവിടെ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അതിന്റെ മുകളിൽ പോയിട്ട് ഞാനും എന്റെ മോനും കൂടി പോയി നോക്കി. എന്റെ ഭാര്യ വീട് അവിടെ തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ടോർച്ച് അടിച്ച് നോക്കി നോക്കുമ്പോൾ വീട് തകർന്ന് കിടക്കുന്നുണ്ട്, അതുപോലെ പോസ്റ്റ് ഓഫീസൊക്കെ തകർന്ന് കിടക്കുന്നുണ്ട്, മൊത്തമായിട്ട് ഒലിച്ചു പോയിട്ടില്ല. ആ സമയത്ത് പല ആളുകളും കരച്ചിലും ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ നോക്കുമ്പോൾ മൊത്തം ചളിയാണ്, മരം കല്ലൊക്കെ വന്ന് കിടക്കായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി വീട്ടിൽ താമസം നടക്കുമോ? ഇനി താമസം നടക്കൂല, നടക്കൂല. സർക്കാരിനോട് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ, ഞങ്ങളിപ്പോ എല്ലാരും ഒന്നുമില്ലാത്ത ആളുകളായി, നമ്മളെങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്ന് എന്ന സ്ഥിതിയിലാണ്. അപ്പൊ ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം. അങ്ങോട്ട് പോയോ? പിന്നെ ആ ഭാഗത്തേക്ക് പോയി നോക്കി? ഞാൻ പോയിരുന്നു, ഞാൻ ഏകദേശം 2-3 പ്രാവശ്യം പോയിരുന്നു. കാരണം ഞാൻ എന്റെ വീടും അവിടെയൊക്കെ എന്തെങ്കിലും ഇത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇന്നലെ ഇപ്പൊ പോയിട്ട് എന്റെ തറവാട് വീട്ടില് നമുക്ക് കടന്ന് അവിടെ പോയിട്ട് ലക്ഷ്യം ഞങ്ങൾ ചളിയിലൊക്കെ തെരഞ്ഞു നോക്കി അവിടെ അതിൻ്റെ അകത്തേറ്റ് കുടിയും കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഭാര്യയുടെ മക്കളുടെ ഒക്കെ ഒരു അവസ്ഥ ഇപ്പോൾ? അവരൊക്കെ ക്യാമ്പിലാണ്, പക്ഷേ എല്ലാവരും പ്രയാസത്തിലാണ്. ഇപ്പോൾ ഞാൻ 4-5 ദിവസം 1 ആഴ്ചയായി. തീ അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൺമുന്നിൽ തന്നെ, ഒരു കുഞ്ഞ് കൺമുന്നിൽ കൂടി ഒലിച്ചുപോയി. എന്താണ് മകൾ, സ്വന്തം മകൾ കൺമുന്നിൽ കൂടി വെള്ളത്തിൽ ഒലിച്ചുപോയ കഥ, ആ വേദന ഒക്കെ പറയുന്ന ഒരാളെ കണ്ടു. അല്ലാത്ത അനുഭവമാണ്. ചൂരൽമല സുനിൽകുമാർ എന്നാണ്, ചൂരൽമല വില്ലേജിന്റെ അവിടെയാണ്, അവിടെ നിന്ന് നമ്മളെ വീട്ടിന്റെ അവിടെ നിന്നാണ് ഇപ്പൊ 10-39 ബോഡികൾ കിട്ടിയത്. ഞാൻ ഇതേമാതിരി രാത്രി വീട്ടിൽ നിന്ന് ഒരു പെട്ടെന്നൊരു ഒച്ച കെട്ടിനാണ് ഞെട്ടി ഉണർന്നത്. കാരണം ഈ മണ്ണിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ടോർച്ച് എടുത്ത് പോയി അടിച്ചു നോക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഞെട്ടി വിടുന്നത്. അമ്മേനെയും കുട്ടികളെയും പെണ്ണുങ്ങളെയും മക്കളെയൊക്കെ അണിപ്പിച്ച് ഞാൻ തൊട്ട വീട്ടിൽ തൊട്ട് മേലെ വീടുന്നുണ്ട്. ആ അങ്ങോളത്തെ വീട്ടിൽ കയറ്റിയിരുത്തി. പിന്നെ അടുത്ത ഒരു സെക്കൻഡിലാണ് അടുത്ത പൊട്ട് വരുന്നത്. ആ പൊട്ടിലാണ് ഭയങ്കര ശബ്ദത്തെ ഒരു 2-2.5 ആയിട്ടുണ്ടാവും ആ പൊട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളെന്താക്കി, ഇവരൊക്കെ കയറ്റി നിർത്തി. ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ട്, നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ വേറെ വില്ലേജിൻ്റെ അടുക്കി പോയി, കാരണം അവിടെയാണ് ഞങ്ങളെ വഴി വരുന്നത്. ആ വഴീനോട് പോയി നോക്കുമ്പോൾ എൻ്റെ ഏകദേശം വില്ലേജ് മൂടി കിടക്കുന്നുണ്ട് വെള്ളം, നമുക്ക് അക്കരെ കിടക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ വരെ അവിടെ നിൽക്കുക ചെയ്ത്. അപ്പോൾ നമുക്ക് പറയാൻ വെച്ചാൽ ഇത് സംഭവമില്ല, എല്ലാം നടന്നുപോയി, സംഭവങ്ങൾ ഗൗരവമാണ്. ഇനി അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇനി എല്ലാവർക്കും പുനർനിർമ്മിക്കണം, വീട് പുനർനിർമ്മാണ പ്രധാന വഴി. അല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്നാൽ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അവിടെ കുറഞ്ഞ വീടുകളുള്ളൂ, അത് നിങ്ങൾ കണ്ടതല്ലേ, വില്ലേജിന്റെ റോഡും അതിന്റെ താഴത്തുള്ള വീടുകളും എല്ലാം നശിച്ചുപോയി. ഇവിടെ ഇവിടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദന, അത് ജീവിതകാലത്ത് മാറാൻ പോകുന്നില്ല, ഒരിക്കലും മാറില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ആ വേദന ഉള്ളവരെല്ലാം കൂടി ഒരുമിച്ച് ഒരിടത്ത് താമസിക്കണം. അതല്ല, വേറെ ഞാനും ആഗ്രഹിക്കുന്നത് നമ്മളെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് എല്ലാം ഒന്നിച്ച് കിട്ടണം. ഇതിപ്പോ എല്ലാവരും പല സ്ഥലത്തും ആയിപ്പോയി. ഇനി ഒറ്റപ്പെട്ട ഇത് പുത്തുമല പോലെ ആകരുത്. കാരണം പുത്തുമല ടൗൺഷിപ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ, എല്ലാം ഒരേപോലെ ആകണം, എല്ലാവർക്കും ടൗൺഷിപ്പ്. അതെ, പുത്തുമല തന്നെ ഇതേപോലെ സംഭവിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു, 10 ദിവസം എല്ലാ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടെല്ലാം പോയി. പിന്നെ ഒന്നും കിട്ടിയില്ല. കുറേ വീട്ടുകാർ ഇപ്പോഴും ആ പുത്തുമല ഇടിഞ്ഞ സൈഡുണ്ടല്ലോ, ഇടിഞ്ഞ സൈഡിൻ്റെ അവിടെ ഇപ്പോഴും ഉണ്ട് 3-4 വീട്ടുകാർ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെ ആകരുത് ഒരിക്കലും. എന്നാലും പുനർനിർമ്മിക്കണം ഇവിടെ എല്ലാവരും. മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്ന ആൾക്കാരുണ്ട്, ഈ മൃതശരീരങ്ങൾ കുളിപ്പിച്ച് ശുദ്ധിയാക്കുന്ന. അതിലെ പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ് അലി, ഞാൻ സിൽസില നൂരിയൻ്റെ ഒരു ഹാദിമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 168 ബോഡികൾ ഞാൻ ആണും പെണ്ണും ആയിട്ട് ഞങ്ങൾ 2 ബാച്ചായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു ഞങ്ങളിത് ശുദ്ധീകരിച്ചിരുന്നത്. ചിലരിത് പകുതി വരും, പകുതി തുക. നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ആളുകളെ നമ്മളിങ്ങനെ വീണ്ടും ഇമോഷണലാക്കിയിട്ട് കാര്യമല്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പ് മൂപ്പർ പറഞ്ഞ മാതിരി അടുത്ത റീബിൽഡ് മോഡല് ഇതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കുക. എന്നിട്ട് ഈ പറയപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ മുമ്പ് പുത്തുമലയിൽ ഒരുപാട് ആളുകൾ പിന്നെ ഒരുപാട് വാഗ്ദാനങ്ങളായിട്ട് ഇവിടെ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറേ ആളുകൾ, അതിൽ കുറേ ആളുകൾക്ക് കിട്ടാത്തതുണ്ട്. ആ വേദനയാണ് അവർ പറഞ്ഞു. ഇനി അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിനക്ക്, ഇപ്പോൾ മുമ്പ് മാതൃഭൂമിയുടെ കെയർഓപ്പിൽ ഇവിടെ പുത്തുമലയിലുള്ള പുനരധിവാസം ചെയ്ത ആളുകളിൽ അതിൽ 3-4 ഏക്കറോളം ബാക്കിയുണ്ട്.
ബാക്കി സ്ഥലങ്ങളിൽ അതെല്ലാം. അപ്പൊ സർക്കാർ ഉദ്ദേശിക്കുന്ന ഈ ടൗൺഷിപ്പ് പ്ലാനിങ് ഇവരെല്ലാരും ഇപ്പൊ ഇവര് അങ്ങനെ എല്ലാ ഒരേമായി ജീവിച്ച ആളുകളാണ്. ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒരേ ഇവനെ ചർച്ച് പള്ളി അമ്പലം എല്ലാം ഒരേമാതിരി ജീവിച്ച ആളുകളാണ്. അപ്പൊ അവരെ അതേ ഒരു ആ ഒരു കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യണം അവിടെ പിന്നെ ഒരുമിച്ചിട്ട് ഇവരെ ആ പഴയ ഒരു പിന്നെ അതില്ലെങ്കിലും അതുപോലെ അതിലേക്ക് മാറാനുള്ള ഒരു സംവിധാനം. നമ്മൾ ഈ പഴയ കാര്യങ്ങളെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂറോളം ഇപ്പം നമ്മളിത് കണ്ടു സംസാരിച്ചു. നമ്മളിത് പറയുമ്പോൾ ഈ കേൾക്കുന്ന നമ്മളെ പ്രേക്ഷകർക്കും ഈ ആളുകൾക്കൊക്കെ അവർ വീണ്ടും അവരെ ആ സങ്കടത്തിലേക്കാണ് അവർ പോകുന്നത്. അതുമില്ല നമ്മളൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് ഈ ആളുകളെ തിരിച്ചിട്ട് അവരെ നല്ലൊരു ഭാവിയിലേക്ക് വരുത്താനല്ലോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് സ്വീകരിക്കുന്ന ഒരു അതിനിടയിൽ ഒരു കാര്യം വരട്ടെ. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ആളുകൾ പലരും പറയും എന്തിനാണ് നിങ്ങൾ ഈ ഇവരെ വേദനിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും ചോദിച്ചത്. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് സംസാരിക്കുക അത് അവർക്കൊരു വലിയ ആശ്വാസമാണ്. പിന്നെ ഇതിന് പുറത്തുള്ള ആളുകൾ അവർ അറിയട്ടെ നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ ഇതെല്ലാം. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ അല്ല നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. ഇത് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കറിയാം നമ്മൾ ഈ 168 ബോഡി നമ്മൾ PHSC നമ്മൾ കുളിപ്പിച്ചിരിക്കുന്ന ആ സമയത്ത് ഓരോ ആളുകളും നമ്മളെ അടുത്തേക്ക് ചിലപ്പോൾ ഒരിത്ര പോകുന്നൊരു പീസായിരിക്കും ഒരു പാർട്സായിരിക്കും വരുന്നത്. അവർ വരുമ്പോൾ എന്താ കിട്ടി എന്നുള്ള ആ ജിജ്ഞാസോട് കൂടിയിട്ടാണ് എന്താ കിട്ടി കേൾക്കാമെന്ന് വിളിച്ചിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവരോടൊരു ആ വേദന നമ്മൾ വീണ്ടും പങ്കുവെപ്പിക്കാതെ അത് ചെയ്യാന്നുള്ളതാണ് മുന്നോട്ടുള്ളത്. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പുത്തുമല ഉള്ളത് അവരെ പുനരുദ്ധരിച്ചിപ്പിച്ച സമയത്ത് ഇപ്പൊ ഇവിടെ നമ്മൾ പൂത്തക്കൊല്ലി എസ്റ്റേറ്റിൽ ഇപ്പൊ പിന്നെ വീട് പിന്നെ മാതൃഭൂമിയുടെ കയറോ പോലെ MV ശാംസ്കുമാർ ഒരു ഇത് കൊടുത്തു. പിന്നെ ഒരു വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ മേടിച്ചു കൊടുത്താൽ കുറെ ആളുകൾ പിന്നെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ പറയപ്പെട്ട ഈ പുത്തുമലും ചോരൽമലി മുണ്ടക്കായുള്ള ഈ എല്ലാ ആളുകളെയും പിന്നെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ പിന്നെ ഒരുമിപ്പിച്ചിട്ട് അവരെ അതിലേക്ക് പിന്നെ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നുള്ള ഒരു അഭിപ്രായം. മുന്നോട്ട് പോകണമെന്നുള്ളതാണ് വിവാഹം ചടങ്ങ് മാത്രമാക്കിയ വാർത്ത കണ്ടിരുന്നു. ജിത്തു എന്നാണ് വേണ്ടത്, DYFI നേതാവൊക്കെയാണ് ഇവിടെ. ഇവിടെ യൂത്ത് ബ്രിഗേഡുകളൊക്കെ ഉണ്ട് ഈ രക്ഷാദൌത്യ സംഘത്തിൽ. ഇവ എടുത്തു പറയേണ്ടത് ഇപ്പോൾ DYFI ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആവട്ടെ, എന്താണ് SYS ആവട്ടെ, ബാക്കി അവിടെ വന്ന എല്ലാ സംഘടനകളും ആവട്ടെ, അവർക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുകളുണ്ടാവാം. പക്ഷെ അവിടെ ഇവരൊക്കെ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷാദൌത്യം തുടങ്ങി ഈ സമയം വരെയും ഈ യുവാക്കൾ കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പോൾ ഈ സംഘടനാ സഹോദരന്മാർക്ക് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനാ സഹോദരന്മാർ ഒരു ഒരുപാട് അഭിവാദ്യങ്ങൾ സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. ജിത്തു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? ഇപ്പോൾ ഇവിടെയൊക്കെ സംസാരിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്നൊരു കാര്യമുണ്ട്, ചൂരൽമല മുണ്ടക്കൈ ആ പ്രദേശത്തിനെ കുറിച്ചിട്ട് അത്രയും ഭംഗിയുള്ള നാടാണ്, അത്രയും ഭംഗിയുള്ള ആൾക്കാരുമാണ്, അതിൽ പകുതിയോളം ആൾക്കാരാണ് ഒലിച്ചു പോയത്. ഇനിയിപ്പോൾ അവരെ ഒരു പുനരുദ്ധരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബാധ്യതയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ. അപ്പോൾ DYFI എടുത്തൊരു തീരുമാനമുണ്ട് 25 വീട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് പകുതിയോളം ആൾക്കാർ വരേണ്ടത് ആ പ്രദേശത്തു നിന്നാണ്. എൻ്റെ ഇടവും ഫലവും നിൽക്കുന്ന ആൾക്കാരാണ് ആ പ്രദേശത്തുള്ളവർ. അവരെ ഇല്ലാത്ത ഒരു കല്യാണത്തിനെ കുറിച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോളിടെക്നിക്കിൻ്റെ അവിടെയാണ്, താഞ്ഞിലോടാണ് വീട്. എൻ്റെ സംഘടനാ ചുമതല അവിടെയാണ്, അവിടുത്തെ മേഖലാ സെക്രട്ടറിയാണ് DYFI. അപ്പോൾ കല്യാണത്തിന് വെച്ച പൈസ ഞാൻ DYFI ഈ 25 വീട് കൊടുക്കുന്ന ഇതിലേക്ക് കൊടുക്കാമെന്ന് ചെയ്തിട്ടുള്ളൂ 100,000 രൂപയോളം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പണ്ട് ആക്രി ചലഞ്ചിലൂടെ കോടികൾ സംഭാവന ചെയ്ത സംഘടനയാണ് DYFI. ഇപ്പം ഈ 25 വീട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് 50 മേലേക്ക് പോകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. അതേപോലെ എല്ലാ സംഘടനകളും ഇപ്പോൾ എല്ലാ സംഘടനകളും ഇപ്പോൾ യൂത്ത് ലീഗ് ആണെങ്കിലും ശരി, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ആ ഒരു മാല ഉണ്ടല്ലോ, ആ മാല ഭംഗിയായി കോർത്തിട്ട് നമുക്ക് കഴുത്തിൽ അണിയണം. അതാണ് ഞങ്ങളൊരു സ്വപ്നം, ഞങ്ങളെ കാഴ്ചപ്പാടും. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും DYFI ഇപ്പൊ അവിടെ നിൽക്കുമ്പോൾ രക്ഷാദൌത്യം നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവെക്കുന്നതും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാദൌത്യ അല്ലെങ്കിൽ ഒരു ഒരു രക്ഷാപ്രവർത്തകർ ഒറ്റ സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രവർത്തിക്കായിരുന്നു എനിക്ക് തോന്നി. അതെ, അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ കാരണം എന്താ പറയുക, മുട്ടിന്റെ താഴേക്ക് ചളിയായി നിൽക്കുന്ന സമയത്ത് എന്ത് രാഷ്ട്രീയ വൈരം പറയാനാന്ന്? കാരണം ജീവന് വേണ്ടി കൈ ഉയർത്തുന്ന ആൾക്കാരാണ് നമ്മളവിടെ കാണുന്നത്, അന്നത്തിനു വേണ്ടി കൈ നീട്ടുന്ന ആൾക്കാരാണ്, സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ടവരാ,
ഉടുതുണി ഇല്ലാത്ത ആൾക്കാരാണ് ക്യാമ്പിലുള്ളത്. അവരെ മുന്നിൽ പോയിട്ട് ഞങ്ങൾ രാഷ്ട്രീയം കളിച്ചിട്ട് എന്ത് നേടാനാ? അതും ഒരു വലിയ മാതൃകയാണ് ഈ പറഞ്ഞ കാര്യം. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചല്ലേ ഒരു കുഞ്ഞ് കൺമുന്നിലൂടെ ഒലിച്ചു പോയി എന്നത്, ഇത് അത് ആ ഒരു അനുഭവം ഇദ്ദേഹത്തിനാണ്, ആ ഒരു ദുരനുഭവം ഉള്ളത് അദ്ദേഹത്തിന്റെ സഹോദരി. ചേട്ടന്റെ പേരെന്താണ്? സൈഫുദ്ദീൻ. ചേട്ടന്റെ സഹോദരിയുടെ കുഞ്ഞാണ്? കുഞ്ഞാണ്, കുഞ്ഞ് 10 വയസ്സുള്ള കുഞ്ഞ്. പിന്നെ ചൂരൽമല ടൗണില്, പിന്നെ ഉപ്പയും ഉമ്മയും പെങ്ങളെ മോനും പോയി, മരണപ്പെട്ടു പോയി. ഞങ്ങൾ തൊട്ട മുകളിലെ ഷെഡിലാണ് താമസിക്കുന്നത്. അവിടെ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറിയില്ല, ഞങ്ങൾ ഉറങ്ങിപ്പോയി. പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു നല്ലൊരു കാറ്റ് വരുന്നുണ്ട്, എന്താ അറിയില്ല നോക്കി പറഞ്ഞു. അത് കിടക്കുന്ന എണീച്ച് നോക്കുമ്പോഴത്തേനും മൊത്തം ഷീറ്റൊക്കെ പൊക്കി തീർപ്പിച്ച് ചളി വെള്ളം അടിച്ചു കയറി. ഏകദേശം വീടിനകത്ത് ചളി കയറി. ഞാൻ ചളിന്നാണ് നെനച്ച് പിന്നെ പുറത്തേക്ക് വന്നത്. ഒരു മുണ്ട് മാത്രം ഉണ്ടായിരുന്നു, ഫുള്ളും ദേഹം മൊത്തം ചളിയായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ പോയി, മൂന്നാം നിലയായിരുന്നു, മേലെ മുകളിൽ കയറിയിട്ട് താഴെ തറവാട് നോക്കിയപ്പോൾ തറവാടും അടുത്തുള്ള വീടുകളൊക്കെ മൊത്തം ഒളിച്ചു പോയിരിക്കുന്നു. ഗ്രൗണ്ട് പോലെ ആയിരിക്കുന്നു. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ എന്റെ പെങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്നു, ഞാൻ മുകളിലായിരുന്നു. പെങ്ങൾ ഇങ്ങനെ വിളിക്കേണ്ടി പറയുന്നത്, തൊട്ടടുത്തുള്ളവരൊക്കെ ടോർച്ച് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ടെറസിന്റെ മുകളിൽ കയറിയിട്ട്. അപ്പൊ പെങ്ങൾ പിന്നീട് പറയാൻ അനുഭവം, ഞാൻ ഓരോ ആൾക്കാർ വിളിക്കുന്നുണ്ട് യശിക്ക് യശിക്ക് വേണ്ടി, മൊബൈൽ അടിക്കുന്നൊക്കെ പെങ്ങൾ കാണുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചളിന്ന്. കാണുന്നില്ല, ഇടുവാണ്, മഴയല്ല, ഒച്ചട്ട കേൾക്കൂല. ഞാൻ അതിന്റെ മുകളിൽ നോക്കുന്നുണ്ട് എന്തും ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒന്നും അടുക്കാൻ കഴിയുന്നില്ല. നല്ല വെള്ളവും ചളി ഇങ്ങനെ അടിച്ചു വരികയാണ്, മരവും പിന്നെ തെങ്ങ തലക്ക് ചെറിയ ചതവുണ്ട്. ആ ഒരു മൂന്നാല് സ്റ്റിച്ചുണ്ട്, ഫിംസ് ഹോസ്പിറ്റലാണ്. പിന്നെ പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്, മരം വന്ന് അടിച്ച് പുറത്തൊക്കെ അടിച്ച് പിന്നെ കാലിലൊക്കെ ചെറിയ മുറിവും കാര്യമൊക്കെ ഉണ്ട്. ശ്രമിച്ച് എനിക്ക് ചാടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എവിടെയാണ് എങ്ങനെയാണ് അതിന്റെ കിടപ്പ് എന്നറിയില്ല. പിന്നെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ മൊത്തം പോയി, നമ്മളും ഒഴുകി പോകുന്നുള്ള ഒന്ന് രക്ഷിക്കാൻ പറ്റണം, ഇല്ലേ പിന്നെ നമുക്ക് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ രക്ഷിക്കാൻ പറ്റണം. അപ്പൊ ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല, വെള്ളത്തിന്റെ ആളെ ഒന്നും കാണുന്നില്ല, ഇരുട്ടല്ലേ. അപ്പോ പിന്നെ എനിച്ച് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എന്തൊക്കെയോ ഒരു അഭിപ്രായത്തിലായിരുന്നു. പിന്നെ തൊട്ടടുത്ത് വീട്ടിൽ കയറി ഇങ്ങനെ പറഞ്ഞു, അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കുറച്ച് ഒന്ന് നേരം വെളുത്തോട്ടെ, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ പറഞ്ഞു. അപ്പത്തേനും ടൗണിൽ ആൾ കൂടി ബഹളായി. പിന്നെ ഉപ്പാൻ്റെ കട ഉണ്ടായിരുന്നു, ഒരു കുമ്പിട്ടിക്കടയായിരുന്നു, തൊട്ടടുത്ത് ഒരു കുമ്പിട്ടിക്കടയായിരുന്നു. ആ കുമ്പിട്ടിക്കടയൊക്കെ ചളി, അവിടെയൊക്കെ ചളി കയറി, ചളിയൊക്കെ കയറിയിട്ട് പിന്നെ ഇരുന്നിക്കുന്നു. കുഴപ്പമൊന്നും, വേറെ ചെറിയ പ്രോബ്ലം വേണം. എന്റെ ഷെഡ് ഏകദേശം പൈതികളം ഷെഡിലാണ്, സ്വന്തം വീടൊക്കെ താഴ്ന്നതായി പോയി, താഴത്തെ മൊത്തം പോയി. പിന്നെ അതിന് ശേഷം ഞാൻ നടന്നു പോയി, നടന്നു പോയപ്പോൾ നമ്മളൊരു സ്നേഹിതയുണ്ട് നീലക്കാപ്പിൽ, മൂപ്പര് വന്ന് ജീപ്പിൽ കൂട്ടിപ്പോയി. ആ ജീപ്പിൽ കൂട്ടിപ്പോയി പെങ്ങളെയും അല്ല പെങ്ങളല്ല എൻ്റെ ഭാര്യനെയും എൻ്റെ കൂട്ടുകാരെയും കയറ്റിപ്പോയി. അവിടെ പോയിട്ട് നമുക്ക് അഭയം തന്നു. അവിടെ ഇപ്പൊ മേപ്പാടി ഗവൺമെന്റ് സ്കൂളിൽ, മേപ്പാടി. പിന്നെ ഞാൻ പോയി നോക്കിയിരുന്നു, പിന്നെ നോക്കിയിരുന്നു, രണ്ടു ദിവസം കഴിഞ്ഞ് പോയി നോക്കിയിരുന്നു. പിന്നെ ഇല്ല എല്ലാവരും, നമ്മളെ തൊട്ട അയൽവാസി ഒരു ഉമ്മ ഉണ്ട്, അമ്മനെ കിട്ടിയിട്ടില്ല. പിന്നെ അതിന് അപ്പുറത്ത് തൊട്ട അയൽവാസി ഉണ്ട്, അമ്മനെയും കിട്ടിയിട്ടില്ല, മോളെ കിട്ടി. ഇപ്പൊ ചെറിയ മോളെ രണ്ടു ദിവസം നിലമ്പൂർ അവിടെ വെച്ചാ കിട്ടി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെ തൊട്ടത് വന്നത് സ്നേഹിതന്റെ കാലും കൈയൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് സ്നേഹിതന്റെ കാലും കൈയൊക്കെ ഞങ്ങളൊക്കെയാണ് ഒന്നിച്ച് മറ്റേ സ്നേഹിതം കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് മൊത്തം നേരത്തെ മൊത്തം ചളി, ആളെ തിരിച്ചറിയില്ല. അപ്പൊ അവിടുന്ന് പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തന്ന് കഴുകി തന്ന് ഡ്രസ്സൊക്കെ മാറ്റി കട്ടൻ ചായയൊക്കെ തന്നിട്ട് അവർ സമാധാനപ്പെടുത്തിച്ചു. നമുക്ക് രാവിലെ എന്തെങ്കിലും തീരുമാനം ചെയ്യാം, അപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ആയി അടുപ്പിക്കൂല, ഉള്ള അപായം നമ്മൾ നിലനിർത്തുക എന്നാ പറഞ്ഞത്. ജീവിക്കാൻ അവിടെ ഉമ്മി ഇപ്പൊ ഇല്ലാത്ത നമ്മളെ വീട്ടിൽ പോകുമ്പോ നമുക്കൊരു വിഷമമാണ്. ഇനി അവിടെ പോയിട്ട് കാര്യമല്ല, ഇവിടെ അവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിൽക്കാന്നുള്ള പരിപാടിയില്ല. ഇനിയിപ്പോ ആ ഒരു പ്രദേശത്ത് തിരികെ പോവാന്ന് പറയുന്നത് ഇല്ലല്ലേ? അതൊരു താല്പര്യം കാണുന്നില്ല, എനിക്കതിനൊരു താല്പര്യം ഇല്ല. കാരണം ഉമ്മയില്ല, നമ്മ എപ്പോഴും ഓർമ്മ
വില നിർത്തിപ്പോവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകാൻ ഒരു പ്രയാസമാണ്. അങ്ങനെ മനസ്സിലിങ്ങനെ നമുക്ക് ഉപ്പ വികലാംഗനാണ്, എൻ്റെ ഉപ്പ വികലാംഗനാണ്, ഉമ്മ ഒരു ആസ്മയൊക്കെ ആയിട്ട് അറിയാത്ത ആളാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു പീടിയ കുമ്പിട്ടി പീടിയാണ്. അപ്പോൾ ഉപ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആ എപ്പോഴും മനസ്സിലിങ്ങനെ കാണുക, വടിയും കുത്തി പോണ ആ സീനൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ചൂരമല പോയപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മൂത്തച്ഛനുണ്ട്, മൂപ്പര് പറഞ്ഞു നമ്മൾ പോയി നോക്കാം, എന്താ ചെയ്യുന്ന നമ്മൾ കിട്ടുന്ന സ്ഥലം പോയി നോക്കാം, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് പോകാൻ തോന്നുന്നില്ല. പിന്നെ മൂപ്പര് നിർബന്ധ പ്രകാരം ഞാൻ പോയി അവിടെ ചുറ്റി കറങ്ങി വന്നു. പിന്നെ എൻ്റെ ചെറിയ വണ്ടി ഉണ്ടായി, സ്കൂട്ടി, അത് എടുത്ത് വന്ന് നമ്മളെ പിന്നെ മൂത്തച്ഛനുണ്ട് മേപ്പാടി, അവിടെയാണ്. ഇപ്പോൾ രാത്രി തങ്ങുന്ന അവിടെയാണ്, ഇപ്പം എങ്ങനെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ രാവിലെ പോവും ആ വിംസിൽ. അത് പോയി കഴിഞ്ഞിട്ട് ഇല്ല, ഏകദേശം ഇപ്പോൾ മാറി വരുന്നുണ്ട്. കാല ചെറിയ നീരുണ്ട്, അത് കുറച്ച് മാറാൻ കുറച്ച് താമസം പിടിക്കും പറഞ്ഞ്. ഇക്കായും പെങ്ങളും മാത്രമാണ് കുടുംബത്തിൽ ബാക്കി? ആ ഇക്കായും പെങ്ങളും എൻ്റെ വൈഫും കുട്ടികളും. ഞങ്ങൾ ക്യാമ്പിലാണ്, ക്യാമ്പിലാണ്. പിന്നെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ക്യാമ്പിൽ പോവും, അവിടെ പേര് രജിസ്റ്റർ ചെയ്തേക്കണേ. നല്ലൊരു ഇക്ക പറയുന്നുണ്ട് ഇവിടെ അപ്പായമ്മ ഇല്ലാത്ത വീട്ടിൽ എങ്ങനെ പോകുന്നു. അത് ഈ കട മാത്രം അനുഭവമല്ല, ഒരുപാടൊരുപാട് നമ്മൾ ഈ ക്യാമ്പുകൾ പോകുമ്പോഴേക്കും ഒരുപാട് പേർ ഇങ്ങനെ ഇങ്ങനെ നിർനിമേഷരായി ദൂരേക്ക് കണ്ടുനിട്ടിരിക്കുന്നത് കാണാറുണ്ട്. ജസ്റ്റ് തോളത്തുനിന്ന് കൈവിട്ട പൊട്ടിക്കറിയും. അമ്മാതിരി അമ്മാതിരി വേദന, വല്ലാത്ത വേദനയാണ്, ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ്, അനുഭവമാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഞങ്ങൾക്ക് മറ്റൊരു അനുഭവം പറയാനുള്ളത് വയനാടുകാരുടെ സ്നേഹവും കരുതലുമാണ്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളോട് കാണിക്കുന്ന ഒരു കരുതൽ കണ്ടിട്ട് ഞാൻ ഒന്ന് രണ്ടുപേരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് കൊണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ അല്ല, ഞങ്ങൾ വയനാടുകാർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഹൈദരലി, ഹൈദരലിയുടെ കഴിഞ്ഞ ദിവസം ഹൈദരലിയുടെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വീഡിയോ കോളിലൂടെ മകനോട് ഹൈദരലി പറയുന്നുണ്ട്, മോനെ അച്ഛനൊരു അപകടത്തിൽ പെട്ടു, അതിലുപരി കേരളം ആകെ അപകടത്തിൽപ്പെട്ട ഒരു അവസ്ഥയാണ്, അച്ഛന് വരാൻ കഴിയില്ല മോനെ. അമ്മയോട് അച്ഛനെല്ലാം പറഞ്ഞിട്ടുണ്ട് മോനെ, നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ആഘോഷിക്കാം മോനെ, കേക്ക് ഒക്കെ വാങ്ങിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം മുറിക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മളെ കൺമുന്നിൽ. അപ്പോൾ അങ്ങനെ വിവാഹത്തിൻ്റെ ഗവൺമെന്റ് ഓഫീഷ്യൽസിനോട് എന്താണ് പറഞ്ഞത്? താങ്കൾ എന്താ പറയാനുള്ളത്? പറഞ്ഞു സാറേ. ഞാൻ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു കഴിഞ്ഞ 4-6 വർഷം മുമ്പ് ഒരു ചെറിയ ഒരു ഇത് ഈ ദുരന്തത്തെ വെച്ച് നോക്കുമ്പോൾ ചെറുതെന്ന് പറഞ്ഞു പോവാണ്. അതും വലുത് തന്നെയായിരുന്നു, പുത്തുമല. അപ്പോൾ അതിനുശേഷം ഈ നാടിൻ്റെ ഒരു സാമൂഹിക ഇടപെടലൊക്കെ നടത്തുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് പിന്നെ നമ്മുടെ കെടുകാര്യസ്ഥതകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് ഒരു ഹംബിൾ റിക്വസ്റ്റാണ് പറയാനുള്ളത്. അതായത് ഇനി ഇവിടുന്ന് ഇപ്പോൾ പിന്നെ നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞ പോലെ കുഴിമാടത്തിൽ മണ്ണിട്ടാൽ മനസ്സിൽ കല്ലിടുന്നതാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി 10 കറക്റ്റ് നമ്പർ എനിക്കറിയില്ല, 10-70 മൃതശരീരങ്ങളും മൃതശരീരങ്ങളുടെ ഭാഗങ്ങളും എല്ലാം ഖബറടക്കി കഴിഞ്ഞു. 31 മൃതദേഹങ്ങൾ, 158 മൃതദേഹഭാഗങ്ങൾ, അത്രയും മൃതദേഹഭാഗങ്ങൾ മാത്രമായിട്ടാണ് മന്ത്രി കെ രാജൻ പറയുന്നു. ഒരു കിഡ്നി വരെ കിട്ടിയ ഉണ്ടെന്ന് പറയാം, കഷ്ട സങ്കടമല്ല? അതെ സാർ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു പ്രദേശവാസി എന്നുള്ള നിലക്കും ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ചെറുതായിട്ടെങ്കിലും ഇടപെടുന്ന ആളെന്നുള്ള നിലക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ചിത്രം മാറുകയാണ്, നാളെ മുതൽ ചിത്രം മാറുകയാണ്. അതായത് ആ ആഘാതത്തിന്റെ വിഷമം കുറയുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ മണ്ണിടുന്നത് കൂടെ അതൊരു പ്രകൃതി നിയമമാണ്, അത് അങ്ങനെ ആവണം. എനിക്കിതിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വിഷയം, ഇനി മേപ്പാടി ടൗണും പരിസരങ്ങളും സജീവമാകാൻ പോകുന്നത് ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും പിന്നെ ഈ A4 ഷീറ്റുകൾ യഥേഷ്ടം വിറ്റഴിയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതായത് ഒരു കാരണങ്ങളും ഇല്ലാതെ നടത്തി ചെരുപ്പ് തേക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ്. നേരത്തെ പറഞ്ഞ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ നേരത്തെ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് കാണുന്നതാണ്, സങ്കടത്തിന്റെ പരമാവധിയിൽ നിൽക്കുന്നവരാണ്, ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ്. അല്പമെങ്കിലും മനുഷ്യത്വമുള്ളവർ, അല്പമെങ്കിലും സെൻസിറ്റീവായുള്ള മനുഷ്യർ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അങ്ങനെ നടത്തില്ല, അങ്ങനെ ചെരുപ്പ് തേക്കില്ല, അത് നമ്മുടെ ഉറപ്പാണ്. ഒരു മിനിറ്റ് സാർ. ഇപ്പോൾ ഒരുപാട് പിന്നെ സന്നദ്ധ സംഘടനകളും ഒരുപാട് ഹെൽപ്പ് ഡെസ്കുകളും ഒരുപാട് ഭക്ഷ്യവിതരണ ആളുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകളെ, കൂടുതൽ ആളുകളെ ഈ ഉദ്യോഗസ്ഥന്മാരതിലേക്ക് വെച്ചിട്ട് ഇവർക്ക് വേണ്ട
ഇപ്പോ പിന്നെ ഇപ്പോ ഒരു പ്രതിസന്ധി വരാൻ പോകുന്ന വെച്ചാൽ പഠനം ആരംഭിച്ചിട്ടുള്ള സ്കൂളുകളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് ആക്കേണ്ടി വരും. അവരെ പുറത്തേക്ക് ആക്കുമ്പോൾ ഒരു മരക്കൊമ്പ് പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത അവസ്ഥയിലാണ് മേപ്പാടിയും പരിസരങ്ങളും ഉള്ളത്. എല്ലാവരും വാടകയ്ക്ക് നിൽക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അവര് ഇത്രയും ഈ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള റിസോർട്ട് ഒഴിഞ്ഞെടുക്കുന്ന റിസോർട്ടുകളിലും അങ്ങനെ കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ സ്കൂളുകളൊക്കെ മാറ്റം വരുത്തി സ്കൂളൊക്കെ ഒഴിപ്പിച്ചെടുത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ വാടക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എന്തായാലും ഇത്രത്തോളം വലിയൊരു ദുരന്തം നടന്ന സ്ഥിതിക്ക് ഒരു പെട്ടെന്നൊരു പരിഹാരം ഒരു സിസ്റ്റത്തിനും കഴിയില്ല, ഒരു സിസ്റ്റത്തിനും കഴിയില്ല. അതിന് ഒരുപാട് സമയബന്ധിതമായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു വീട് കിട്ടുന്നത് മാത്രം പരിഹാരം ആവുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ അവിടെ സ്ഥലം ഒരുപാട് സ്ഥലം പോയ കുറെ ആളുകളുണ്ട്, ജീവനോപാധി പോയ കുറെ ആളുകളുണ്ട്. ഇപ്പൊ ആ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ആ സമ്പാദ്യം കൊണ്ട് കുറച്ച് ഭൂമി വാങ്ങിച്ച കൊത്തുമലിന്റെയും അല്ല പിന്നെ അതാണ് സാർ പറഞ്ഞത് വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആരും പറയാത്തൊരു കാര്യം ഞാൻ ഇതിനോട് കൂടി പങ്കുവെക്കുകയാണ്. അതായത് ഈ മുണ്ടക്കയും ചൂരൽമലയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വയനാട് വെച്ച് നോക്കുമ്പോൾ ഒരു റിച്ച് മേഖലയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലി, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുടിലായിട്ടുള്ള വീടുകൾ തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. അത്രയും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന നല്ല സംവിധാനത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയാണ്. അവർക്ക് ചെറിയ ഈ എസ്റ്റേറ്റ് ലേങ്ങൾ പോലെ ഒരു പിന്നെ അവിടെ ലേങ്ങളിൽ താമസിച്ച് തോട്ടം തൊഴിലാളികളായിരുന്നു കൊച്ചുമക്കളൊക്കെ സ്വന്തം അധ്വാനത്താൽ എന്തെങ്കിലും പച്ചപിടിച്ച് വന്നതാണ്. അപ്പൊ അവർക്ക് അത്ര ഈ ലേങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വലിയൊരു റൂമും ഒരു വരാന്തയും ഒരു കിച്ചനും ആയിട്ടുള്ള ഒരു സൈസുള്ള റൂം വീടുകൾ അല്ല വേണ്ടത്. അവർക്ക് അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണോ അതിനുള്ള സാമ്പത്തികം കേരളത്തിലുണ്ട്, അത് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം, ദയവ് ചെയ്ത് അവർക്ക് വേണ്ടി ഉപയോഗിക്കണം. യാചിച്ച് പറയാൻ ആ സമ്പത്ത് ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ആ രീതിയിൽ തന്നെ ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമെന്ന് കരുതുന്നു. നമുക്ക് ഇനിയും നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ട്, അവരുടെ അനുഭവങ്ങൾ കൂടി നമുക്ക് കേൾക്കാനുണ്ട്. ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ കുമാർ ഞാനിത് കേട്ട്, ഞാനൊരു തോട്ടം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന തോട്ടം തൊഴിലാളി പ്രതിനിധിയാണ്. ഇതൊരു എസ്റ്റേറ്റ് മേഖലയാണ്. ഈ വെള്ളരിമല വില്ലേജ് എന്ന് പറഞ്ഞാൽ 30% എസ്റ്റേറ്റ് മേഖലയായിരുന്നു. ആ പുത്തുമല അതായത് 5 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം കിലോമീറ്ററുകൾക്കിടയിൽ ഇതുപോലെ ഡിസാസ്റ്റർ നടന്നത് കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല. ഇതിൽ മുഴുവൻ പോയത് തോട്ടം തൊഴിലാളികളാണ്. ഇപ്പോൾ അവിടെ ശേഷിക്കുന്നത് കാർഷിക മേഖലയായ ഏലവയലും സ്കൂളിൻ്റെ ഭാഗം വില്ലേജ് ഭാഗം, ഇത് കാർഷിക മേഖലയാണ്. മുണ്ടക്കൈ അട്ടമല വാർഡുകൾ കംപ്ലീറ്റായി, ഏകദേശം 31 വീടുകളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനെ ഗവൺമെൻറ് റീബിൽഡ് വെള്ളരിമല എന്നുള്ള രീതിയിൽ കൊണ്ടുവരേണ്ടിയിരുന്നു. കാരണം അമ്പലമില്ല, പള്ളിയില്ല, ഒന്നുമില്ല. ഒരു കുറേ ആൾക്കാർ എന്ത് ചെയ്യണം, അവരുടെ ആരാധനാലയങ്ങൾ പോയി, അവരുടെ വസ്തുക്കൾ പോയി, എല്ലാം പോയി. അപ്പോൾ അതിന് ഇപ്പോൾ ചൂരമല എന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കരുതിയിരുന്നത് സ്കൂളിൻ്റെ സൈഡിലാണ് സേഫായി തോന്നിയിരുന്നത്. അവിടെ 105 വീടുകൾ ഉണ്ടായിരുന്നതിൽ 45 വീടിൽ ആളുണ്ടായില്ല. പക്ഷേ 60 വീടിൽ 11-ഉം 16-ഉം പേർ അവിടെ ജീവിച്ച് സേഫാണെന്ന് കരുതി അവരെ മുഴുവൻ ഈ പ്രളയം കൊണ്ടുപോയി. വെള്ളരിമല സ്കൂൾ പോയി. വെള്ളരിമല സ്കൂൾ അടുത്ത കാലത്ത് ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേഷനിൽ വയനാട് ജില്ലയിൽ മുന്നോട്ട് വന്നൊരു സ്കൂളാണ്. 100% ഒക്കെ തോട്ടം തൊഴിലാളി മേഖലയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ബാധിച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ ഇവരെല്ലാം പറയുന്ന ഞാൻ വേറിട്ട് മാറി നിന്ന് കേട്ടത് അവരുടെ മനസ്സിൽ നിങ്ങളോട് പറഞ്ഞാൽ പൊതുസമൂഹം കേട്ട് ഞങ്ങളെ രക്ഷിക്കും. പുത്തുമല നടന്നപ്പോൾ ഇത്രയൊന്നും ഞങ്ങൾക്ക് മീഡിയ കവറേജ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം മാധ്യമങ്ങൾ വളരെ നന്നായി ഹൈലൈറ്റ് ചെയ്തു. അതിൻ്റെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമാണ്. അത് തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഈ കണ്ടമാന സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുത്തുമല നടക്കുമ്പോൾ പൂത്തക്കൊല്ലയിൽ ഒരു മാധ്യമ സ്ഥാപനം സ്ഥലം വാങ്ങുകയും കുറെ സാമുദായിക സംഘടനകളോട് വീടുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അത് മാത്രമാണ് അന്ന് കിട്ടിയത്. അന്നും ചില ഓഫറുകൾ വന്നതിലൊന്നും പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളൊക്കെ ഇടപെടൽ ഗവൺമെൻറ് അതിൽ ഇടപെട്ടു. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ജില്ലാ കളക്ടറാണ്. വളരെ റീസെൻ്റായിട്ട് വയനാട്ടിൽ വന്ന കർണാടകയിൽ നിന്നുള്ള കളക്ടറാണ്. അവരവിടെ ആദ്യം എത്തുകയും ഏകദേശം 3-3.5 എത്തുകയും ചൂരമല അവർ കണ്ടിട്ടില്ല. പക്ഷെ അവരതിൽ ഇടപെട്ട് വില്ലേജ് ഓഫീസറെ പോലെ എല്ലാവരെയും കേട്ടു. അവർ കേട്ടോടുകൂടി തന്നെ അവിടുത്തെ ജനങ്ങൾ വളരെ മാനസികമായി വളരെ കൂളായി. ഇങ്ങനെ എല്ലാ രീതിയിലും ഇടപെടലുണ്ടായി. പ്രതീക്ഷ ഞങ്ങൾ മുന്നിലുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ മേപ്പാടി പഞ്ചായത്ത് വെള്ളരിമല വില്ലേജ് 38 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്പെഷ്യൽ ഓഫീസറെ വെച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ ഒരു സ്പെഷ്യൽ ഓഫീസറുണ്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ. പക്ഷേ അവിടെയൊക്കെ പ്രശ്നം ഇവർ പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ നൂലാം മാലകളാണ്. കാരണം അപ്പോൾ പറയുന്നത് പല സർട്ടിഫിക്കറ്റും ചോദിച്ചാൽ ഉദ്യോഗസ്ഥരുടെ ചുവപ്പ് നാടകളിൽ ഇവരുടെ ജീവിതം നീളാൻ പാടില്ല.
അതിനൊരു ഈസി സിംഗിൾ വിൻഡോ, അതായത് ബിസിനസ്സിലൊക്കെ നമ്മൾ സിംഗിൾ വിൻഡോ വരുന്ന പോലെ ഒരു സിംഗിൾ വിൻഡോ ഇവിടെ വേണം ഇവർക്ക് വരുമ്പോൾ അവരുടെ രേഖകൾ തയ്യാറാക്കാൻ എല്ലാം. അതല്ലാതെ വില്ലേജ് ഓഫീസ് പോകുന്നു, തഹസീൽദാരെ കാണുന്നു, കളക്ടറെ കാണുന്നു, ഈ സ്റ്റെപ്പ് കയറാൻ ഇവർ പാടില്ല. കാരണം ഇവർക്ക് പോകാൻ ആരുമില്ല, ഇവരുടെ കൂടെ സഹായിക്കാൻ നാളുകളിൽ ആരും. പുത്തുമല കഴിഞ്ഞപ്പോൾ ഈ അങ്ങാടിയിൽ വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ, ഭക്ഷണത്തിന് പൈസ ഇല്ലാതെ എല്ലാം ആളുകൾ നടക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ അനുഭവം ഇവർക്ക് ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങളുടെ ഇടപെടൽ ഇപ്പൊ തന്നെ ഇടപെടലിൽ ഗുണം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ അത് യാഥാർത്ഥ്യമാവണം. ഇവിടെ സ്കൂളിലെ ഒരു മുൻ ഹെഡ്മാസ്റ്റർ, സാറിന്റെ പേരെന്താ? സതീഷ്. സ്കൂളിൽ പോയായിരുന്നോ? ഇല്ല, സ്കൂളിലേക്ക് പോകാൻ വയ്യല്ലോ, ഞാൻ പോകണ്ടായില്ല. ഉച്ചയ്ക്ക് 11 മണി മുതൽ ഇവിടെയുണ്ട്. അപ്പോൾ 2013-14 കാലത്ത് വെള്ളാറമല സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. ഉണ്ണിമാഷിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. ഭയങ്കര സങ്കടമോ? ഭയങ്കര വേദന അറിയാം. ഇപ്പം നമ്മളെ മക്കളെപ്പോലെയാണ് ഇവരെ കാണുന്നത്. ഞാൻ ITN എന്നുള്ള ക്ലബ് ഹൗസിലെ ഒരു മീഡിയയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അന്ന് ബസ്സൊന്നും ഇല്ലായിരുന്നു, ഇന്ന് ബസ് കയറി ഇവിടെ വന്നു. 2-3 ക്യാമ്പുകൾ സന്ദർശിച്ചു. എൻ്റെ കുട്ടികൾ അവിടെയുണ്ട്. അവർക്ക് മിഠായിയും മറ്റു പല കാര്യങ്ങളും കൊടുത്തു. മദർ സുപ്പീരിയർ ടാബോറിലെ ടീച്ചറെ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ ITN ശ്രോതാക്കളോടായിട്ട് പറയാനുള്ളൊരു കാര്യം, വിളാർമല സ്കൂൾ എന്നാണോ നമ്മുടെ മേപ്പാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്, അന്ന് ITN ഭാഗമായി കുട്ടികൾക്ക് ഒരു കലാവിരുന്ന്, നാടൻ പാട്ടും പാവകളിയുമായുള്ള ഒരു കലാവിരുന്ന് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഞങ്ങളുടെ ടീമിൽ കുറേ പേരുണ്ട്. 25 വർഷം മുമ്പേ പേരാമ്പ്രയിൽ തുടങ്ങിയ ഒരു മീഡിയ ഗ്രൂപ്പാണ്. കോവിഡ് കാലത്ത് ക്ലബ് ഹൗസ് എന്നൊരു ആപ്പ് വന്നതോടുകൂടി ഞങ്ങളതിൽ സജീവമായി. ഇപ്പോൾ പല പത്രങ്ങളും 15 മലയാളവും ഇംഗ്ലീഷ് പത്രങ്ങൾ ഒരുപാട് സഹായങ്ങൾ കലാവിരുന്ന് അടക്കം ചെറുതല്ല വലിയ വലിയ സഹായങ്ങളാണ്. ചൂരമല എന്റെ പേര് അജയകുമാർ. ഞാൻ ചൂരമല ഹൈസ്കൂളിൽ നിന്ന് 150 മീറ്റർ അകലെയാണ് എൻ്റെ വീട്. എൻ്റെ ഈ ഫ്ലഡ് വന്നതിന് ശേഷം ഞങ്ങളെ ഒരുപാട് സഹോദരങ്ങൾ, അതേമാതിരി തന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ ഗീത, അവരമ്മ, അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇപ്പം ഞങ്ങൾക്ക് അവിടെ പിന്നെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയത്. കയറിപ്പോയി നോക്കുന്ന സമയത്ത് എൻ്റെ റോഡിന് പിന്നെ എൻ്റെ നേരെ മുമ്പിലുള്ളത് ഏട്ടൻ്റെ വീടാണ്. ഞങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്തതെന്നാണ്. ഞങ്ങൾ അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി. അതിൻ്റെ നേരെ ബാക്കിലാണ് എൻ്റെ വീടിന്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ വീട്ടിന് മുമ്പിലാണ് ഈ കല്ലുകളും എല്ലാം കിടക്കുന്നത്. വലിയ വലിയ പാറകൾ വന്ന് കിടക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഈ തറവാട്ടിലാണ് ഇപ്പോൾ ജ്യേഷ്ഠൻ താമസിക്കുന്നത്. 37 വർഷമായി ആ തറവാട് ഉണ്ടാക്കിയിട്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണ്. പ്രോഡമുണ്ടും അതേമാതിരി തന്നെ കിട്ടുന്ന പൈസകളൊക്കെ സ്വരൂപിച്ചുകൊണ്ടാണ് വീടുകളൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിന് സർക്കാർ ഇനിയെങ്കിലും ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ എന്തായാലും അവിടെ കഴിയില്ല, വേറെ എവിടെയെങ്കിലും നല്ലൊരു രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ എല്ലാം ചെയ്തു തരണമെന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ അത്രയും സഹോദരങ്ങളാണ് ഞങ്ങളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണിങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ സൗണ്ടാണ് ഞങ്ങളൊക്കെ കണ്ണിലും മനസ്സിലും വരുന്നത്. ഉറങ്ങാനേ കഴിയുന്നില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഇത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദനയാണ്, സങ്കടമാണ്. ഉറ്റവരുടവർ മാത്രമല്ല, എന്താണ്, വീട്, കിടപ്പാടം, ജീവിക്കാനുള്ള ജീവനോപാധി, ആയുഷ്കാലത്തിൻ്റെ സമ്പാദ്യം, ഗൾഫിലൊക്കെ പോയി ഒരുപാട് വർഷങ്ങൾ ഈ ഉറും പരിമണി കൂട്ടി വെക്കുന്ന ഒരു കുട്ടിക്കുട്ടി നാട്ടിൽ വന്ന് വാങ്ങിയ ഒരു 10 സെൻറ്റോ 20 സെൻറ്റോ വെച്ച വീടോ ഒക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരെ കണ്ടു. വരും ദിവസങ്ങളിൽ സർക്കാർ ഇതൊക്കെ കാണും എന്നുള്ളതാണ് വ്യാപാരി സമിതിയുടെ പ്രതിനിധികളാണ്. എന്താണ് വ്യാപാരി സമൂഹത്തിന് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ ഒരു ടൗണ് രൂപപ്പെട്ട് അതിനെ ചുറ്റുഭാഗത്താണല്ലോ ഒരുപടി ആളുകൾ താമസിക്കുക. ചൂരമല അങ്ങാടി ഉണ്ടായതിനു ശേഷം ആ മുണ്ടക്കൈ ഭാഗത്ത് ചൂരമല അങ്ങാടിയിൽ ഏകദേശം 100 കച്ചവടക്കാർ ഓൾറെഡി അവിടെ കച്ചവടം ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് വീടുകളാണ് നഷ്ടപ്പെട്ടത്. ഈ ടൗണിലെ ഏകദേശം 68 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി. ഇപ്പോൾ 20 വ്യാപാര സ്ഥാപനം ഒലിച്ചുപോയി, 68 വ്യാപാര സ്ഥാപനം ഇല്ലാതായി. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപടി ജീവനക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുടുംബങ്ങളും ഒരുപാട് കച്ചവടക്കാരും മരണപ്പെട്ടു. ഏകദേശം 9 കച്ചവടക്കാർ മരണപ്പെട്ടു. 2 ആ കച്ചവട സ്ഥാപനത്തിലെ 2 ജീവനക്കാരും മരണപ്പെട്ടായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ അനൗദ്യോഗികമായിട്ട് നമുക്ക് കിട്ടിയ കണക്ക്. ഇനിയും കണക്കുകൾ പലതും പുറത്തു വരാനുണ്ട്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഈ കച്ചവടക്കാർ പുനരധിവസിപ്പിക്കണം. അവർക്കെല്ലാം ഈ സമൂഹത്തിൽ ഈ മേപ്പാടിയുടെ ഒരു ഭാഗം തന്നെയാണ് ചുരുൽമല. മേപ്പാടി എന്ന് പറയുന്ന ടൗണ് ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ചുരുൽമല അങ്ങാടിയും ഈ നെലിക്കാപ്പ് ഈ മുണ്ടക്കൈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ, വലിയ വലിയ ബാധ്യതകളുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, കുറെ അവശേഷിക്കുന്ന വ്യാപാരി വീടും കൂടിയും നഷ്ടപ്പെട്ട ഒരുപാട് വ്യാപാര സ്ഥാപനമുണ്ട്, അവരുടെ ലോണുകൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ വീടുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് തന്നെ കൊളവയലിൽ ഒരു 67 ഏക്കർ ഭൂമി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്. എവിടെയാണ്? കൊളവയൽ എന്ന സ്ഥലത്ത് 60 ഏക്കർ ഭൂമിയുണ്ട്, വാര്യാട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഭൂമി. ആ ഭൂമിയിൽ ഇവരെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരെ മുഴുവൻ ഒരു ടൗൺഷിപ്പാക്കി മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങൾ അധിവസിപ്പിക്കണം, അവരെ പുനരധിവസിപ്പിക്കണം. അതിന് വളരെ സ്പീഡായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഈ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഏകദേശം 100 ഓളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവർക്കും ഇനി അങ്ങോട്ട് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ടുള്ളത് അവരെ ആശ്രയിച്ചു കഴിയുന്ന ജീവൻ ആളുകൾ ഇല്ലാതായിപ്പോയല്ലോ. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഞങ്ങൾ ഈ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമല്ലല്ലോ, അവിടെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ജനങ്ങൾ ഇല്ലാതെ ആയി പോയതോടുകൂടി തന്നെ ആ ജനങ്ങൾക്ക് ഈ വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ള ബന്ധം അഭേദ്യമാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് ഒന്നിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ആസ്പത്രി നിന്ന് ക്യാമ്പെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സജീവമായ അവർക്കില്ലാത്ത ആനുകൂല്യം അവർക്ക് ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല എന്നാണൊക്കെ ഇതുവരെ കഴിഞ്ഞ കാലങ്ങൾ പറഞ്ഞത്. ഈ പല ദുരന്തങ്ങളിലും വ്യാപാരികൾക്കൊരു ഒന്നും കിട്ടിയിട്ടില്ല, കാൽക്കാശിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷം മാറണം. സ്ഥിതിവിശേഷം ഈ ചുരുൽമല അങ്ങാടിയിലെ പൂർണ്ണം ഇല്ലാതായതിന് ആ സ്ഥിതിവിശേഷം മാറാനുള്ള സംവിധാനം. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ മുന്നിലേക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഗോകുൽദാസ്. ഗോകുൽദാസ് ഇവിടെ ഒരുപാട് എത്രയാണ് മിസ്സിംഗ് എന്ന് കണക്കിപ്പോഴും ഇല്ല. അത് ഞാൻ പറഞ്ഞത് അത് എപ്പോഴെങ്കിലും അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടായില്ല പറ്റും. കാര്യം ഇപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ട സഹായത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിലും മാത്രമല്ല, ഇപ്പം ഇനി തെരച്ചിൽ പോലും ഒരു പക്ഷേ ഈ ഫൈനൽ പട്ടിക ഉണ്ടാവണം. അത് എങ്ങനെയാണ് സാധ്യമാവുക? നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളല്ലേ, ഇപ്പം പല രീതിയിൽ അതിനകത്ത് ഇപ്പം നമുക്ക് തടസ്സങ്ങൾ വരുന്ന, വണ്ടിയിൽ പോയ ആളുകളുണ്ടാകും, ടൂറിസം മേഖലയിൽ റിസോർട്ടുകളിൽ വന്ന ആളുകളാണ്. ചിലതൊന്നും കൃത്യമായി നമുക്ക് ഒരിക്കലും കിട്ടില്ല, ഭാഗ്യം കൊണ്ട് മാത്രമേ അവർ പുറത്തു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവിടെ വരുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വൈകാരികം അദ്ദേഹം പറഞ്ഞ സംസ്ഥാനം, നമുക്കൊക്കെ വളരെ വൈകാരികമായ ബന്ധമുള്ളൊരു പ്രദേശമാണ്. ഒത്തിരി ആളുകൾ, 80% ആളുകൾ നേരിട്ട് പേര് വിളിക്കാൻ കഴിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളൊരു ആളുകളാണ്. അപ്പോൾ നമ്മൾക്ക് തകർന്നിരിക്കണം, പക്ഷേ അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കഴിഞ്ഞ പുത്തുമലയിൽ ഉണ്ടായ ഒരു പ്രയാസമുണ്ട് ആളുകൾ, ആളുകളുടെ മനസ്സിലിപ്പോഴാണ്. പുത്തുമല, നിങ്ങൾ ആ പുതിയ പുനർവാസം നടത്തിയ സ്ഥലത്ത് പോയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ അവരുടെ പ്രയാസങ്ങൾ. അപ്പോൾ അതുണ്ടാകാതെ ഗവൺമെൻറ്റിന് ഇതിനകത്ത്, ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഞാൻ ഒക്കെ അതിനകത്ത് പറയാനുള്ളത്, എല്ലാ രീതിയിലുള്ള സഹകരണമാണ്. പക്ഷേ അതിനകത്തൊരു വീഴ്ചയില്ലാതെ, പാളിച്ചയില്ലാതെ ഈ ആളുകളെ പുനരുദ്ധരിക്കാനുള്ള കൃത്യമായ നടപടി ഉണ്ടാകണം. അതിൽ വീഴ്ചയുണ്ടായി കഴിഞ്ഞാൽ വലിയ അജിറ്റേഷൻ വയനാട്ടിൻ്റെ ഭാഗത്തുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അതിനകത്തൊരു വീഴ്ച ഉണ്ടാകുവാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല, പറ്റില്ല. കാരണം അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവർക്കൊക്കെ കൂട്ടായി താമസിച്ചു. അവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും, അവിടെയൊന്നും വീടുകൾക്ക് മതിലുകളില്ല, ഹൃദയം പരസ്പരം ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അവരുടെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ അങ്ങ് വല്ലാതെയായിപ്പോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് പോലെ ഉണ്ടാക്കി അവർക്ക് എല്ലാവർക്കും കഴിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കണം. അത് കൃത്യമായി സമയബന്ധിതമായി ഉണ്ടാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇതിലൊരു രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ട് അടക്കം എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നതിനപ്പുറം ഈ റീബിൽഡ് വയനാടിന് വേണ്ടി ചെയ്യുന്ന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% കൂടെ നിൽക്കാൻ പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് ഏത് രാഷ്ട്രീയ ബാധ്യതയാണ് അല്ലേ? 101% കൂടെ നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അതിനകത്ത് ആളുകൾക്ക്, ഈ പറയുന്ന ആളുകൾക്ക് ഒരു വീഴ്ച ഇല്ലാത്ത രീതിയിൽ സഹായം എത്തിക്കുക എന്നുള്ളത്, അതിന് നമ്മുടെ ലോക മലയാളികളും അതോടൊപ്പം നമ്മുടെ പുറത്തുള്ള ആളുകളും മറ്റു സംസ്ഥാനങ്ങളുള്ള ആളുകളും മറ്റു രാജ്യങ്ങളുള്ള ആളുകളും എല്ലാവരും തയ്യാറാകും. അതിനകത്ത് മനുഷ്യനോട് സ്നേഹമുള്ള ആളുകളാണ്, അവരെ നമുക്ക് കൂടെ നിർത്താൻ കഴിയും. അവരുടെ മനസ്സ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥ, അവരെ കൂടെ നിർത്തി നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതിനൊരു കൃത്യമായ പാക്കേജ് ഉണ്ടാക്കി, ഇപ്പോൾ ചില സംഭവങ്ങളിലൊക്കെ പാളിച്ചകൾ വരുന്ന പ്രയാസങ്ങളുണ്ട്. അവിടെ ഇന്നലെയും നോക്കി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വന്ന ചില വീഴ്ചകൾ ഉണ്ടാകാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരും ഇതിനകത്ത് കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാന് മൂപ്പൈനാട് പഞ്ചായത്തിലെ വാളത്തൂർ എന്ന സ്ഥലത്താണ്. നമ്മളെ ഈ പുത്തുമല ഉൾപൊട്ടിലിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ മല ഉള്ളത്. ഈ മലയുടെ താഴ്ഭാഗങ്ങളിൽ ഒരുപാട് വീടുകളുണ്ട്, തികച്ചും പാവപ്പെട്ട ആളുകൾ. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നേരെ ഭാഗം, അവിടെ നമ്മളെ ശുചിത്വ പൈതൃകത വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ 4.5 വർഷമായിട്ടുള്ള ജനങ്ങൾ സമരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് അവിടെ കുടിവെള്ളമോ സാധാരണക്കാർ ആളുകളാണ് ജീവിക്കുന്നത്. പുത്തുമല ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വയനാട്ടിലെ മിക്ക മലപ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര ഭീതിയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു 100-300 വീടുകളുണ്ട്. അതിൻ്റെ താഴ്വാഴത്ത് ഒരു റിസോർട്ടിന് അനുമതി കൊടുത്തിട്ടാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിനോ ഹോം സ്റ്റേക്കോ അനുമതി കൊടുക്കുന്നില്ല. ഇപ്പോൾ അവിടെയാണ് കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. 43 മീറ്റർ വീട് തഹസിൽദാർ തന്ന രേഖയുടെ റിപ്പോർട്ടാണിത്. തികച്ചും ഞാൻ വെറുതെ നുണ പറയല്ല, എല്ലാ റിപ്പോർട്ടും നമ്മളെ കയ്യിലുണ്ട്. ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി ഉൾപ്പെട്ട എല്ലാ ആൾക്കും ഞങ്ങൾ 4.5 വർഷമായി നിരന്തരം അപേക്ഷയും പരാതിയും കൊടുക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല. ഞങ്ങൾ ഈ പുത്തുമല ഉരുൾപൊട്ടൽ നേരിട്ട് കണ്ട ആളാണ്. കഴിഞ്ഞ 30-ാം തീയതി ഉരുൾപൊട്ടൽ സമയത്ത് 2 മണിക്ക് അവിടെയുള്ള ആളുകൾ ഈ കോറിഡോർ അടുത്തുള്ള ആളുകളെ കൂടി രക്ഷപ്പെടുക ചെയ്തത് അവിടെ ചൂരൽമല ചൂരൽമലയും പുത്തുമല പറഞ്ഞത് ചൂരൽമല. അപ്പോൾ ഈ ചൂരൽമല പൊട്ടലിന് ശേഷം കണ്ടിട്ട് ആൾക്കാർ ഓടി, ആ സൗണ്ട് കേട്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ കോറിയുടെ തൊട്ടടുത്തുള്ള 4 വീട്ടിലെ ആളുകളൊക്കെ ചെന്ന് നോക്കുമ്പം മണ്ണിടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. അവർ ഞങ്ങളിപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വയനാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ തികച്ചും സാധാരണക്കാരാണ്. കേവലം ഒരു 3-4 മാസം കൊണ്ട് ഇതൊക്കെ നിൽക്കും. ഇത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തഹസിൽദാർ വന്നിട്ട് തന്ന റിപ്പോർട്ടാണ്. നമ്മൾ ഏതായാലും അത് വിശദമായിട്ട് നമ്മളത് കവർ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തുമായി സംസാരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹാഷ്മി, നമുക്ക് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പറയാനുള്ളത്, പ്രത്യേകിച്ച് മേപ്പാടിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ആ ദുരന്തം അവർ മറികടന്ന അല്ലെങ്കിൽ അവർ അതിജീവിച്ച ഒരു ദുരന്തത്തിൻ്റെ കഥ മാത്രമല്ല, പലരും നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നവരുടെ വേദനകൾ മാത്രമല്ല, ഇനി ഉള്ള വയനാട് ഇനി എങ്ങനെയാണ് ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത്, ഇനി എങ്ങനെയാണ് ഇവരെ നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകില്ലേ എന്നതാണ് ഇവിടെ നിന്നുള്ളവർ ചോദിക്കുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.